പൂനെ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ആ വേൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സസ്റ്റൈനബിൾ എനർജി എന്ന സംഘടനയുടെ ഡയറക്ടർ ജനറൽ ആണ്. കേരളത്തെ സംബന്ധിച്ച് അദ്ദേഹം നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന 2004 കേരള സർക്കാരിന്റെ കാട്ടിൽ നിന്നുള്ള ഊർജം നയരേഖ തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് സുസ്ഥിര എനർജിയുടെ മേഖലയിലാണ്. അത് മാത്രമല്ല, നിരവധിയായിട്ടുള്ള പുസ്തകങ്ങൾ അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നുന്നത് നഷ്ടമാവുന്ന നമ്മുടെ സ്വപ്നഭൂമി എന്ന പുസ്തകം തന്നെയാണ്. ഇനിയും ചില പുസ്തകങ്ങൾ വളരെ അടുത്ത നാളുകൾക്കുള്ളിൽ നമ്മൾക്ക് കിട്ടുമെന്നാണ് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും എല്ലാ എഴുത്തുകളും നമ്മളെ സംബന്ധിച്ച് പുതിയ ചിന്തകൾക്കും അല്ലെങ്കിൽ ജീവിതത്തെ കൂടുതൽ വ്യക്തതയോടെ കാണുന്നതിന് വേണ്ടിയിട്ട് ഉൾക്കാഴ്ച തരുന്ന എഴുത്തുകൾ തന്നെയാണ്. ലോകത്താകമാനം ഈ പിന്നെ മുതലാളിത്ത ഉൽപാദന വ്യവസ്ഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയോടുള്ള പ്രതികരണം എന്ന രീതിയിൽ പല രീതിയിലുള്ള മൂവ്മെന്റ്സ് ഉണ്ടായി വരുന്നുണ്ട്. അത് ഒരു പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസിയിൽ വിശ്വസിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ ഡെമോക്രാറ്റിക് ആയിട്ട് താഴെ തട്ടിലുള്ള മനുഷ്യരുടെ ഇടപെടലുകളിലൂടെ മാത്രം ഇത് നടക്കും എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ പിന്നെ മാർക്സിയൻ ചിന്തകളിലൊക്കെ അതിലൊക്കെ ഉൾച്ചേർന്നിരിക്കുന്ന പരിസ്ഥിതി ചിന്തകളെ, അല്ലെങ്കിൽ പരിസ്ഥിതി എന്ന ഒറ്റവാക്കിൽ പറയുന്നതിനേക്കാൾ മനുഷ്യനും അവന്റെ ചുറ്റിലുള്ള പ്രകൃതിയും അതിലെ വിഭവങ്ങളെ ഉപയോഗിക്കുന്നതിൽ നമ്മൾ പിന്തുടരുന്ന രീതികളും അതിനകത്ത് അടങ്ങിയിട്ടുള്ള രാഷ്ട്രീയത്തെയും വിശദീകരിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും എത്രത്തോളം നമ്മളുടെ മാർക്സിയൻ ഐഡിയോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചും ഈ മാർക്സിയൻ ഐഡിയോളജിക്ക് അകത്ത് തന്നെ നടക്കുന്ന പുതിയ പഠനങ്ങളും പുതിയ അന്വേഷണങ്ങളെ പറ്റിയും ഒക്കെ വളരെ ആഴത്തിൽ മനസ്സിലാക്കുകയും അത് മലയാളികൾക്ക് എത്തിച്ചു തരുന്നതിൽ വലിയ സേവനം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് മധുസൂദനൻ സാർ. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ പരിഷത്തിന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞാൻ ആരംഭിക്കുന്നത്, നമ്മള് സ്വത്തിന്റെ നീതിപൂർവകമായ വിതരണം, സമ്പത്തിന്റെ നീതിപൂർവമായ പൂർവമായ വിതരണത്തിനപ്പുറത്തേക്ക് കടന്ന് നിലനിൽപ്പിന്റെ സമസ്യകളെ അഡ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് പുതിയ ചിന്തയുടെ ഒരു പ്രത്യേകത. നിലനിൽപ്പിന്റെ എന്ന് പറയുമ്പോൾ ഭാവി തലമുറകളുടെ കൂടി നിലനിൽപ്പിന്റെ നിലനിൽപ്പിന്റെ നമ്മുടെ നിലനിൽപ്പിന്റെ അടിത്തറയായ പ്രകൃതിയുടെ അവസ്ഥയെക്കുറിച്ച്, പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള മാർസ് പറഞ്ഞ മെറ്റബോളിക് ബന്ധം, ചയാപചയ ബന്ധം, മെറ്റബോളിക് റിഫ്റ്റ് എന്ന് ഉള്ള കോൺസെപ്റ്റ് ഇപ്പൊ നമ്മൾ വളരെയധികം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതൊന്ന്. രണ്ടാമത് സുമ പറഞ്ഞ ഒരു കാര്യം, നമ്മൾ മാർസിസം ഒരു ഇരുമ്പുലക്കയല്ല, മാർസ് തന്നെ അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് റിയാലിറ്റീസ് അനുസരിച്ച്, ഒബ്ജക്റ്റീവ് കണ്ടീഷൻസ് അനുസരിച്ച് നിരന്തരം വിശകലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സയൻസാണ് മാർസിസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ചിന്തകളിലേക്ക് പോകുന്നത്. നമ്മൾ ഇത്തരം ചിന്തകളിലേക്ക് പോയില്ലെങ്കിൽ ഫാസിസ്റ്റുകൾ ഈ പരിസ്ഥിതി സമസ്യയെ പിടിച്ചടക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്, ഫാസിസവും പരിസ്ഥിതിയെ കുറിച്ചും ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം, ഞാനൊരു നാല് ഭാഗമായിട്ട് കഴിയുന്നത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പറഞ്ഞു തീർക്കാനായിരുന്നു. ആദ്യമായിട്ട് ആന്ത്രപ്രൂസീൻ എന്ന് നിങ്ങൾ പേര് കൊടുത്തത് കൊണ്ട് അവിടുന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ആന്ത്രപ്രൂസീൻ എന്ന പ്രഖ്യാപനം 2016 ഓഗസ്റ്റിലാണ് ആന്ത്രപ്രൂസീൻ വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ശാസ്ത്ര സംഘടന പ്രഖ്യാപിക്കുന്നത്. ആ വർഷം തന്നെ ഞാൻ മലയാളം വാരികയിൽ അതിനെക്കുറിച്ച് ഒരു ലേഖനം, വളരെ നീണ്ട ലേഖനം എഴുതുകയുണ്ടായി. അത് ഞാൻ സുമയ്ക്ക് ഇന്ന് മെയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത്, നിങ്ങൾ പലരും ഇതിനൊക്കെ പരിചയമുള്ളവരാണ്, അറിവുള്ളവരാണ്, വായിക്കുന്നവരാണെന്ന് അറിയാം. പക്ഷെ അങ്ങനെ അല്ലാത്തവർക്ക് ആ ലേഖനം വളരെ ഉപകരിക്കും. അത് സുമയുടെ ഇന്ന് ഷെയർ ചെയ്ത് മേടിക്കാവുന്നതാണ്. അത് എൻ്റെ ഒരു പുസ്തകത്തിലും വന്നിട്ടുണ്ട്. അപ്പൊ ആന്ത്രപ്രൂസീൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വന്നതിന് ശേഷം, ആന്ത്രപ്രൂസീൻ നിങ്ങൾക്ക് അറിയാം, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അതിപ്പോ അത് പ്രഖ്യാപിച്ചവര് പോൾ ക്രൂട്സനും സഹപാഠികളും ഒക്കെ കൂടി സഹപ്രവർത്തകരും എല്ലാം അതിനകത്ത് പറഞ്ഞത്, അന്റോണിയോ സ്ട്രിപ്പാനി എന്ന് പറഞ്ഞ ഒരു ഇറ്റാലിയൻ ജിയോഗ്രാഫറാണ് ഈ സങ്കല്പം ആദ്യം കൊണ്ടുവന്നതെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അത് ആന്ത്രപ്രൂസോയി ഈറ എന്നാണ് അയാൾ അന്ന് പറഞ്ഞത്, അന്റോണിയോ സ്ട്രിപ്പാനി. അതിനുശേഷം പിന്നീട് റഷ്യയിലാണ് ഈ തരത്തിലുള്ള അലക്സി പാവ്ലോ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് 1920s ആന്ത്രപ്രൂസിനുള്ള ഒരു പ്രയോഗം നടത്തുന്നത്. റഷ്യൻ ഭാഷയിലാണ്, റഷ്യൻ ഭാഷയിൽ വന്നെങ്കിലും 1971 വരെ അത് ഇംഗ്ലീഷിൽ വന്നിട്ടില്ല. പിന്നീട് 1926 തന്നെ ബെർണാഡ്സ്കിയുടെ പ്രസിദ്ധമായ പുസ്തകം ബയോസ്ഫിയർ, അതിൽ അദ്ദേഹം ഈ മനുഷ്യൻ ചെയ്യുന്ന
പ്രകൃതിയിൽ വരുത്തിവരിക്കുന്ന പരിവർത്തനങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി വെർണാഡ്സ്കി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പശ്ചാത്തലം ഇതിനെല്ലാം ഉണ്ടെങ്കിലും 1980ലാണ് ഇത് ഈ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. അതൊരു ഒരു ഒരു കോൺഫറൻസില് വളരെ വളരെ എന്താ പറയാ ആകസ്മികമായി ഒരാൾ പ്രയോഗിച്ച ഒരു വാക്കാണ് ഈ ആന്ത്രപ്പോസീൻ എന്നുള്ള യുജിൻ സ്ട്രോമർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ പോൾ ക്രൂഷൻ എന്ന് പറയുന്ന നോബൽ ജേതാവായിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം കിട്ടിയ പോൾ ക്രൂഷൻ അദ്ദേഹം യുജിൻ സ്ട്രോമറുമായിട്ട് ബന്ധപ്പെടുകയും ഇതിനെ ഈ സങ്കല്പത്തെ വികസിപ്പിക്കാൻ 2000ൽ അവര് ചേർന്നിട്ടൊരു ഒരു കുറിപ്പ് ഇറക്കുകയും ചെയ്തു ആന്ത്രപ്പോസീൻ. അപ്പൊ ഈ 2000ൽ അതായത് ഈ നൂറ്റാണ്ട് പിറക്കുന്ന വർഷത്തിലാണ് ഔദ്യോഗികമായ ആന്ത്രപ്പോസീൻ എന്ന് പറയുന്ന സങ്കല്പം ആരംഭിക്കുന്നത്. ഇനി 2002 പോൾ ക്രൂഡ്സൺ നേച്ചർ എന്ന് പറയുന്ന മാസികയിൽ അതിനെക്കുറിച്ച് ഒരു പേജുള്ള ഒരു ലേഖനം പബ്ലിഷ് ചെയ്യുന്നുണ്ടായി. അതാണ് ആദ്യമായിട്ട് അച്ചടിയിൽ ഈ ആന്ത്രപ്പോസീൻ എന്ന് പറയുന്ന സങ്കല്പം അച്ചടിയിൽ വരുന്നത് 2002. അപ്പോ അത് അതിനകത്ത് ഒരു പ്രധാന സംഗതി എന്ന് വെച്ചാൽ മനുഷ്യ വർഗം, മനുഷ്യരെ ഒന്നിച്ച് മനുഷ്യ സമൂഹമെന്നോ മനുഷ്യവർഗമെന്നോ ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ സൊസൈറ്റി എന്ന ഒരു സംവർഗം, അവരാണ് അവരുടെ പ്രവർത്തനങ്ങളാണ് പ്രകൃതിയിൽ ഈ മാറ്റങ്ങൾ വരുത്തുന്നതെന്നുള്ള ഒരു സങ്കല്പമാണ് അതിനകത്തുള്ളത്. അതാണ് ആന്ത്രപ്പോസീൻ എന്നുള്ള പേരിന്റെ പശ്ചാത്തലം തന്നെയാണ്. ആന്ത്രപ്പോ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ എന്നുള്ള സംഗതി ഉണ്ട്. അപ്പം ഒരു പുതിയതിന്റെ ആരംഭം എന്നുള്ള രീതിയിൽ ഇപ്പൊ ഹോളോസീൻ 12,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഹോളോസീൻ ആരംഭിച്ചതെന്ന് നമുക്കറിയാം. ലീസ്റ്റോസീൻ എന്ന് പറയുന്ന കഴിഞ്ഞ ഹിമയുഗം അവസാനിച്ച ശേഷം ഏതാണ്ട് കൃത്യമായി പറഞ്ഞ 11,700 വർഷമോ മറ്റോ മുമ്പ് ആണ് ഹോളോസീൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന യുഗം ആരംഭിക്കുന്നത്. ഇതൊരു ഇന്റർഗ്ലേഷ്യൽ പീരീഡാണ്, രണ്ട് ഹിമയുഗങ്ങൾക്ക് ഇടയിലുള്ള ഒരു ഒരു പീരീഡിലാണ് നമ്മൾ ജീവിക്കുന്നത്, അത് ഹോളോസീൻ. അപ്പൊ ആ ഹോളോസീൻ എന്ന് പറയുന്നതിനെ തിരുത്തിക്കൊണ്ട് അതിനെ ആന്ത്രപ്പോസീൻ എന്ന് നാമകരണം ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ആന്ത്രപ്പോസീൻ വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഭൗമശാസ്ത്രജ്ഞരുടെ പ്രഖ്യാപനം. അതിന് ഒരുപാട് കടമ്പകൾ ഇനിയും കടക്കാനുണ്ട്, അത് അപ്രൂവ്ഡ് ആയിട്ടില്ല. ഇന്റർനാഷണൽ കമ്മീഷൻ ഓൺ സ്റ്റാറ്റിഗ്രാഫി അപ്രൂവ് ചെയ്യുന്നത് വരെ ഔദ്യോഗികമായി ആ നാമം സ്വീകരിക്കപ്പെടില്ല. ഇപ്പോഴും നമ്മൾ ഹോളോസീൻ തന്നെയാണെന്ന് പറയാം. പക്ഷേ ഇന്റർനാഷണൽ ഡിസ്കോഴ്സില് സംവാദങ്ങളില് സാഹിത്യത്തില് ചരിത്രത്തിലൊക്കെ ഈ വാക്ക് ആന്ത്രപ്പോസീൻ എന്ന് പറയുന്ന വാക്ക് വളരെയധികം പ്രചാരം നേടിക്കഴിഞ്ഞു. നിരവധി പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട് എല്ലാ വർഷവും ആന്ത്രപ്പോസീനെ സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട്, സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ക്ലൈമറ്റ് ഫിക്ഷനെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോ ഇത്തരത്തില് ഔദ്യോഗികമായി ഇതുവരെ ഇന്റർനാഷണൽ കമ്മീഷൻ ഓൺ സ്റ്റാറ്റിഗ്രാഫി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഈ വാക്ക് ഇന്ന് സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഞാൻ ഈ ക്രൂഡ്സന്റെ പഠനങ്ങൾ കൃത്യമായി, ഇവരുടെ ഈ ആന്ത്രപ്പോസീൻ വർക്കിംഗ് ഗ്രൂപ്പിന്റെ പഠനങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ ആ ലേഖനം എടുത്തത്. ഒന്നാമത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ മനുഷ്യ സമൂഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുക എന്ന് വെച്ചാൽ മനുഷ്യ സമൂഹം ഒട്ടാകെ ഒന്നാകെ തീരുമാനിച്ചിട്ട് പ്രകൃതിയെ നശിപ്പിക്കാൻ എന്തോ ചെയ്തതുപോലെയുള്ള ഒരു സമീപനം. രണ്ടാമത് ജനസംഖ്യയെ ഒരു വലിയ സമസ്യയായി പെരുപ്പിച്ചു കാണിക്കുക എന്നുള്ള ഒരു സമീപനമാണ്. അപ്പൊ ജനസംഖ്യയെ പെരുപ്പിച്ചു കാണിക്കുമ്പോൾ പരിസ്ഥിതി ഡിസ്കോഴ്സിൽ സാധാരണയായി വലതുപക്ഷക്കാർ ഉയർത്തി കാണിക്കുന്ന മാൽത്തൂസിയൻ സമീപനമാണ് ഈ ജനസംഖ്യയാണ് പ്രശ്നങ്ങളുടെ സമസ്യ എന്നുള്ള ഒരു വലിയ സമീപനം. അപ്പൊ അത് ഈ ആന്ത്രപ്പോസീൻ പഠനങ്ങളില് ഇവര് അത് ഉയർത്തി കാണിക്കുന്നുണ്ട്, ജനസംഖ്യ എന്നുള്ളത്. പിന്നീട് ഈ ക്യാപിറ്റലിസം എന്നുള്ള അതിന്റെ പ്രവർത്തനങ്ങള് മൂലധന പെരുപ്പമാണ് ഇതിന്റെ കാരണം, അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിന്റെ കടന്നുകയറ്റമാണ് കാരണം എന്നുള്ളത് പൂർണ്ണമായി നിശബ്ദമായിരിക്കുന്നു എന്നുള്ള ഒരു വലിയ സമസ്യ ആന്ത്രപ്പോസീൻ സങ്കല്പത്തിന് പിന്നിലുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ കണക്കെടുത്താല് 99 കമ്പനികളാണ് വലിയ കോർപ്പറേറ്റുകളാണ് ഈ ലോകത്ത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളുടെ ഏതാണ്ട് 80-85% പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അവരാണ്. പക്ഷെ അവർ പറഞ്ഞ പരത്തും ചിലപ്പോൾ നമ്മുടെ പശുക്കളാണ് മീഥെയ്ൻ വർദ്ധിക്കുന്നത്, ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ പാവപ്പെട്ട മനുഷ്യരെ കാട് വെട്ടിത്തെളിക്കുന്നത് കൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത് എന്നൊക്കെ ഉള്ളത്. മൂന്നാമത്തെ പ്രശ്നം ആന്ത്രപ്പോസീൻ സങ്കല്പത്തില് അവർ ശരിയായ പരിഹാരങ്ങളെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. ക്രൂഡ്സനും
അദ്ദേഹത്തിന്റെ സഹശാസ്ത്രജ്ഞരും വിൽ സ്റ്റെഫൻ അങ്ങനെ വളരെ വലിയ ശാസ്ത്രജ്ഞരാണ്, പലരും നോബൽ ജേതാക്കളൊക്കെയാണ്. പക്ഷെ അവര് ഇതിന്റെ പരിഹാരം പറയുന്നത് ജിയോ എഞ്ചിനീയറിംഗ് ആണ്, ഭൗമ എഞ്ചിനീയറിംഗ്. ഈ ജിയോ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇന്ന് ഇക്കോ സോഷ്യലിസ്റ്റുകൾ വളരെ ശക്തമായി എതിർക്കുന്ന ഒരു കാര്യമാണ്. കാരണം ജിയോ എഞ്ചിനീയറിംഗ് നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾ പരിസരത്തിലുള്ളവര് അഡ്രസ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചുകൂടെ പേടിച്ചു വേണം സംസാരിക്കാൻ. കാരണം നിങ്ങൾ പലരും വളരെ വളരെ ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളാണെന്ന് എനിക്കറിയാം. അപ്പൊ ജിയോ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പരിസ്ഥിതിയെ ലാഭമുണ്ടാക്കാനുള്ള ഒരു പ്രക്രിയയായി മാറ്റിമറിക്കാൻ വേണ്ടി ഉള്ള ഇൻഡസ്ട്രിയൽ സമീപനങ്ങളാണ് അതിനകത്തുള്ളത്. അതൊന്ന്, ലാഭം ഉണ്ടാക്കാനുള്ള സമീപനം എന്നുള്ളത് ഒന്ന്. രണ്ട്, നമ്മുടെ ഈ ഗ്ലോബൽ ക്ലൈമറ്റ് സിസ്റ്റത്തിനെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള എഞ്ചിനീയറിംഗ് നടത്തുക, ക്ലൈമറ്റ് എഞ്ചിനീയറിംഗ് നടത്തുക, അതാണ് അതിന്റെ പിന്നിലുള്ളത്. ഇപ്പോ സൾഫർ വിതറുക, അന്തരീക്ഷത്തിൽ സ്ട്രാറ്റസ്ഫിയറിൽ പോയിട്ട് അറ്റ്മോസ്ഫിയറിന്റെ മുകളിൽ പോയിട്ട് ഇപ്പൊ ഈ വിമാനങ്ങളിൽ പോയിട്ട് സൾഫർ വിതറുക, ഇത്തരത്തിലുള്ള വളരെ വളരെ ഭയാനകമായ പ്രക്രിയകളാണ് ഈ ജനറ്റിക് അല്ല ജിയോ എഞ്ചിനീയറിംഗിൽ സങ്കല്പിച്ചിട്ടുള്ളത്. അപ്പൊ അതാണ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് അവര് കോഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് തുടങ്ങുന്നതിന് മുമ്പ് വളരെ ശ്രദ്ധിച്ചു വേണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സൊല്യൂഷനായി പറയുന്നത് അതാണ്. പിന്നെ അവര് ഈ ജനസംഖ്യ 730 കോടി എന്ന് പറഞ്ഞതിനൊപ്പം ഈ നമ്മുടെ കന്നുകാലികളുടെ സംഖ്യ അതിനകത്ത് പറയുന്നുണ്ട് ആ പഠനത്തില്. അപ്പൊ ഈ കന്നുകാലികളുടെ സംഖ്യയും ജനസംഖ്യയും പറയുമ്പോൾ ഈ വികസ്വര രാജ്യങ്ങളിലെ ഈ പെരുപ്പിച്ച സംഖ്യയുള്ള പെരുത്ത സംഖ്യയുള്ള മനുഷ്യരും കന്നുകാലികളുമാണ് ഇതിന്റെ ഇതിന്റെ കാരണമെന്നുള്ള ഒരു ഒരു വ്യംഗ്യം അതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്നുള്ള ഒരു സത്യമാണ്. എന്തായാലും ഞാൻ അതിന്റെ ഈ ഇതിനെ എതിർത്ത് മാർക്സിസ്റ്റ് ചിന്തകർ മുന്നോട്ട് വന്നതിന് ഇതിന്റെ പശ്ചാത്തലം പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. പല ടെർമിനോളജി ഇതിനകം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ചിലർ ഹോമോജനോസീൻ എന്നുള്ള ടെർമിനോളജി പറയുന്നുണ്ട്, ചിലർ എക്കോണോസീൻ എന്നുള്ള ടെർമിനോളജി പറയുന്നുണ്ട്, ചിലര് ഇതൊരു ഒബ്സീൻ സംഗതിയാണെന്നുള്ള മുതലാളിത്തത്തിന്റെ ഒബ്സീനിറ്റി ആണെന്നുള്ള രീതിയിൽ ആന്ത്രോ ഒബ്സീൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് മനുഷ്യവിരുദ്ധമായ ഒരു സംഗതിയാണെന്നുള്ള രീതിയിൽ മിസാന്ത്രോപോസീൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ ചില മാർക്സിസ്റ്റുകൾ ഇതിനെ നെക്രോസീൻ എന്ന് വിളിക്കുന്നുണ്ട്, അതായത് നമ്മളെ എക്സ്റ്റിങ്ഷനിലേക്ക് മരണത്തിലേക്ക് നയിക്കുന്ന ഒരു യുഗം, അതുകൊണ്ട് നെക്രോസീൻ എന്ന്. അപ്പൊ ഇത് ടെർമിനോളജി പലതരത്തിലുണ്ട്. പക്ഷെ ഇതിനെ കൃത്യമായി മാർസിയൻ രീതിയിലൂടെ നമ്മൾ സമീപിക്കുമ്പോൾ ഇതിന് ഇതിന്റെ കാരണം, അടിസ്ഥാന കാരണം മൂലധന പെരുപ്പത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്, അല്ലാണ്ട് മനുഷ്യ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളല്ല ഇതിന്റെ കാരണമെന്നും ഇത് ഞാൻ ഇപ്പം പരിഷത്തിന്റെ വേദിയായതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഈ മാസം ഞാൻ പരിഷത്തിന് ഒരു പുസ്തകം കൈമാറുന്നുണ്ട് പ്രസിദ്ധീകരിക്കാനായിട്ട്, മുതലാളിത്ത വളർച്ചയുടെ അന്തിമ ദിനങ്ങൾ എന്ന് പറഞ്ഞു. അതിൽ ഈ വിഷയങ്ങളെല്ലാം വളരെ വിശദമായി ഏതാണ്ട് 800-ഓളം ശാസ്ത്രീയ പഠനങ്ങളുടെ 21-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രീയ പഠനങ്ങളുടെ വെളിച്ചത്തിൽ വിശകലനം ചെയ്യുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് അത് ഒരുപക്ഷെ ഫെബ്രുവരിയിലോ മറ്റോ പരിഷത്ത് പ്രീ പബ്ലിക്കേഷൻ അനൗൺസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മാസം ഞാൻ എന്തായാലും പരിഷത്തിന് കൈമാറി ചെയ്തു. അപ്പൊ ഇത് വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. ഇത് നമ്മുടെ ഏതാണ്ട് എക്സ്റ്റിങ്ഷനിലേക്ക് നയിക്കുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന, അതിനെക്കുറിച്ച് ഞാൻ തുടർന്ന് വരുന്ന മിനിറ്റുകളിൽ അതിനെക്കുറിച്ച് എക്സ്റ്റിങ്ഷൻ എങ്ങനെ സംഭവിക്കാമെന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. ഇപ്പൊ അത് ഇപ്പൊ ഏറ്റവും പുതിയ കഴിഞ്ഞ ഒരു വർഷമായി ലെഫ്റ്റിസ്റ്റ് ചിന്തകര് ഇടതുപക്ഷ ചിന്തകര് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സങ്കല്പമാണ് എക്സ്റ്റിങ്ഷൻ ക്യാപിറ്റലിസം. ഇത് പണ്ട് വളരെ മുമ്പ് ഇ പി തോംസൺ എക്സ്റ്റർമിനിസം എന്ന് പറഞ്ഞ ഒരു സങ്കല്പം, മുതലാളിത്തത്തിന്റെ എക്സ്റ്റർമിനിസ്റ്റ് പോസിബിലിറ്റിയെ കുറിച്ച് ഇ പി തോംസൺ പണ്ട് എഴുതിയിട്ടുള്ള, അത് 90-80കളിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള, അത് ഈ ന്യൂക്ലിയർ ആണവ മത്സരം വളരെ കോൾഡ് വാറിന്റെ കാലത്ത് ചെയ്ത യുദ്ധത്തിന്റെ കാലത്ത് വളരെ സങ്കീർണമായ ആ സമയത്ത് ഇ പി തോംസൺ എഴുതിയ ചില ലേഖനങ്ങളാണ് ഈ മുതലാളിത്തത്തിന്റെ എക്സ്റ്റർമിനിസ്റ്റെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ അത് കുറെ കൂടി പരിഷ്കരിച്ചിട്ട് നമ്മള് ക്യാപിറ്റലിസ്റ്റ് എക്സ്റ്റിങ്ഷൻ എന്നൊരു സങ്കല്പം, അതിനെ കുറിച്ച് ഇപ്പൊ പുസ്തകങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ചോംസ്കിയുടെ പുതിയ പുസ്തകം തന്നെ, പുതിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ പുസ്തകം, 19-ൽ ഇറങ്ങിയ പുസ്തകം, കഴിഞ്ഞ വർഷമല്ല, ചോംസ്കി ഇന്റർനാഷണലിസം ആൻഡ് എക്സ്റ്റിങ്ഷൻ ഓർ എക്സ്റ്റിങ്ഷൻ എന്നൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഈ എക്സ്റ്റിങ്ഷൻ ഒരു വലിയ സാധ്യതയായി നമ്മുടെ മുമ്പിൽ ഇപ്പൊ നിലനിൽക്കുന്നു. ഇതെല്ലാം മൂലധനത്തിന്റെ കടന്നുകയറ്റം കൊണ്ട് സംഭവിക്കുന്നതാണെന്നുള്ളതാണ് ശരിയായ അതാണ്. അതുകൊണ്ടാണ് മാർസിയൻ ചിന്തകര് എല്ലാവരും എന്ന് ഞാൻ പറയില്ല, കാരണം ഈ മെറ്റബോളിക് റിഫ്റ്റിന്റെ സ്കൂള്, ബെല്ലമി ഫോസ്റ്ററും മറ്റും നയിക്കുന്ന ആ സ്കൂളുകാര് ഇതിനെ എതിർത്തിട്ടില്ല, ഈ ടെർമിനോളജി എതിർത്തിട്ടില്ല. പക്ഷെ അവരിൽ ചിലരൊക്കെ
ഇപ്പം ഇയൻ ആംഗസിനെ പോലെയുള്ള ഇക്കോ സോഷ്യലിസ്റ്റുകൾ പറയുന്നത് ഈ പേര് നമ്മൾ എതിർക്കേണ്ടതില്ല. പക്ഷെ ഞങ്ങളും മാനസികമായി ക്യാപിറ്റലോസി എന്നുള്ള സങ്കല്പത്തോട് അടുത്ത് നിൽക്കുന്നവർ തന്നെയാണെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ പേരിനെ എതിർക്കാൻ അവർ ഒരുമ്പെട്ടിട്ടില്ല. പക്ഷെ മറ്റൊരു വിഭാഗം, വലിയൊരു വിഭാഗം ഇക്കോ സോഷ്യലിസ്റ്റുകൾ ഇതിനെതിരെ എഴുതിയിട്ടുണ്ട്, പുസ്തകങ്ങൾ വരുന്നുണ്ട്. അതിലൊരു പുസ്തകം ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ, ഇവിടെ ജേസൺ മൂർ എഡിറ്റ് ചെയ്ത ഒരു പുസ്തകം, ആന്ത്രപ്പോസീൻ ഓർ ക്യാപിറ്റലോസി എന്ന് പറഞ്ഞൊരു പുസ്തകം, ഇത് വായിക്കാവുന്നതാണ്. ഇതിനകത്ത് ഇതിന്റെ ഈ സങ്കല്പങ്ങളെല്ലാം ശരിയായി വന്നിട്ടുണ്ട്. എൽമാർട്ട് വാട്ടറിനെ പോലുള്ള അദ്ദേഹം കഴിഞ്ഞ വർഷമാണ് തോന്നുന്നു അന്തരിച്ചു, 19-ലാണ്. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള വലിയ വലിയ ഇക്കോ സോഷ്യലിസ്റ്റുകൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഡോണ ഹാരവേ അങ്ങനെ പലരും. അപ്പൊ അതിലേക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. അപ്പൊ ഇതിന്റെ കാലഗണന, ആന്ത്രപ്പോസീന്റെ കാലഗണന എന്ന് പറയുന്നത്, അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ചിലര് പറയുന്നത് വ്യവസായ വിപ്ലവം തുടങ്ങിയ കാലം 1784 സ്റ്റീം എഞ്ചിൻ വന്നപ്പോഴാണല്ലോ ശരിക്കും വ്യവസായ വിപ്ലവത്തിന്റെ ആരംഭം. അപ്പൊ 1780 മറ്റോ നമ്മള് ഇതിന്റെ കാലഗണന ആരംഭിക്കണമെന്ന് പറയും. ചിലര് 1945 കഴിഞ്ഞ് മന്തി എന്ന് പറയും. പക്ഷെ ക്രൂച്ചനും സഹപ്രവർത്തകനും പറയുന്നത് 1945 ശേഷമാണ്, രണ്ടാം ലോകയുദ്ധത്തിന് ശേഷമാണ് ആഗോളവ്യാപകമായി മുതലാളിത്ത വളർച്ച ഒരു വലിയ സാന്നിധ്യമായി തുടരുന്നത്. അതും പ്രത്യേകിച്ചും നമ്മളുടെ ഒരു ചരിത്രം നോക്കിയാൽ 1990 ശേഷമാണ് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ നവലിബറലിസം പ്രത്യക്ഷപ്പെടുന്നതും വലിയ രീതിയിൽ മുതലാളിത്ത വളർച്ചയുടെ ആരംഭം. മുതലാളിത്ത വളർച്ചയുടെ മാത്രമല്ല, വിപണിയുടെ ഒരു ഒരു കടന്നുകയറ്റം തന്നെ വലിയ രീതിയിൽ ഉണ്ടാവും 90-കൾക്ക് ശേഷം. അപ്പോ പ്രധാനമായിട്ടും ഇത് അവര് സമർപ്പിച്ചിരിക്കുന്നത് 1945 മുതൽ ഇതിനെ പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു സമീപനത്താണ് അവർ അതിനകത്ത് എടുത്തിട്ടുള്ളത്. മൂന്ന് ഘട്ടങ്ങളൊക്കെ അവർ വിവരിക്കുന്നുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോ ഇന്ന് നമ്മള് എന്തുകൊണ്ടാണ് നമ്മൾ ഇതിന് മനുഷ്യയുഗം എന്ന്, അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് മൂലധന യുഗം എന്ന് വിളിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഹൃസ്യമായിട്ടൊന്നും നമുക്കൊന്നും അവലോകനം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇപ്പം അവസാനം ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിന്റെ സന്ദർഭത്തിൽ ഇതിനെ കുറിച്ച് സംസാരിക്കണമെന്നാണ് സുമേ എന്നോട് പറഞ്ഞത്. അപ്പൊ അവസാനം ഞാൻ അതിലേക്ക് വരും. പക്ഷെ അതിന് മുമ്പ് എന്താണ് ഈ പരിസ്ഥിതിയെ കുറിച്ച്, ഇപ്പം നമ്മള് അധ്യക്ഷൻ തന്നെ പറഞ്ഞു സൈലന്റ് വാലിയുടെ കാലത്ത് ആരംഭിച്ചെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഇതൊരു പൊതുബോധമായി വളർന്നിട്ടില്ല. വളരെ സത്യമായ ഒരു കാര്യം, ഞാനത് എഴുതുകയും പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. മലയാളി സമൂഹത്തില് 40 വർഷത്തെ പ്രവർത്തനങ്ങൾക്കും 40 വർഷത്തെ എഴുത്തുകൾക്കും പഠനങ്ങൾക്കും ശേഷവും പരിസ്ഥിതിയുടെ ശരിയായ ഒരു പൊതുബോധം വികസിതമായിട്ടില്ല എന്നുള്ളത് വളരെ നഗ്നമായ ഒരു സത്യം മാത്രം. 2018-ലും 2019-ലും പ്രളയം നേരിട്ടിട്ടും, അത് പ്രളയം 18-ലെ പ്രളയം ഏതാണ്ട് 53 ലക്ഷം ആളുകളെയാണ് നേരിട്ട് ബാധിച്ചത്. അപ്പൊ ബാക്കിയുള്ള 3 കോടിക്ക് അതൊരു വലിയ സമസ്യയായി തോന്നിയിട്ടുണ്ടാവില്ല എന്ന് കരുതാം. എന്തായാലും കേരളത്തിന്റെ പൊതുബോധത്തില് ഇത് ഒരു വലിയൊരു സമസ്യയായി ഉയർന്നു. പക്ഷേ നമ്മൾ അതിലേക്കൊക്കെ പോകും മുമ്പ് നമുക്ക് എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്, ആന്ത്രപ്പോസീൻ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് സംഭവിച്ചിരിക്കുന്നതെന്ന് വളരെ ഹൃസ്യമായിട്ട് നമുക്കൊന്ന് അവലോകനം ചെയ്ത് നോക്കാം. അപ്പൊ ഈ പാരിസ്ഥിതിക കാൽപ്പാട് അല്ലെങ്കിൽ എക്കോളജിക്കൽ ഫുട് പ്രിന്റ് എന്ന് പറയുന്ന ഒരു സങ്കല്പം മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു ചില ശാസ്ത്രജ്ഞർ. അത് വെച്ച് നോക്കുമ്പോൾ ഇതിനോട് പൂർണ്ണമായ മാർക്സിസ്റ്റുകൾ യോജിക്കുന്നില്ല. കാരണം ഇത് ഈ ജി ഡി പി പോലെ ആളോഹരി വീതം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതിനകത്ത് അസമത്വങ്ങളുണ്ട്. അതുകൊണ്ട് പക്ഷേ ഒരു മെട്രിക് എന്നുള്ള നിലയിൽ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിൽ തകരാറില്ല. ഇപ്പൊ സമീർ അമീനെ പോലുള്ള മാർക്സിസ്റ്റ് ചിന്തകര് എക്കോളജിക്കൽ ഫുട് പ്രിന്റ് എന്ന് പറയുന്ന സങ്കല്പം മാർക്സിസ്റ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് നമ്മൾ കണക്ക് വെച്ച് നോക്കുമ്പോൾ 1320 കോടി ഹെക്ടർ ആണ് നമ്മുടെ ഭൂമിയിൽ മനുഷ്യർക്ക് കൃഷി ചെയ്യാനും പറ്റുമോ ലഭ്യമായ ഭൂമി. അത് 730 കോടി എന്നുള്ള നമ്മൾ ജനസംഖ്യ കണക്കിലെടുത്താൽ നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത് 1.8 ഹെക്ടർ ആണ് ഒരാൾക്ക് ആളോഹരി വീതം വെച്ചുള്ള ഭൂമി ലഭ്യമായിട്ടുള്ളത്. അതായത് ഒരു നമ്മുടെ കേരളം പോലുള്ള പ്രദേശം എടുത്താൽ ഒരു പ്രദേശത്തിന്റെ ബയോ കപ്പാസിറ്റി എന്നോ മറ്റോ നമുക്ക് അതിനെ പറയാം. ഒരാൾക്ക് ലഭ്യമായത് ആഗോള ശരാശരി എടുക്കുമ്പോൾ 1.8 ഹെക്ടർ ആണ്. കേരളത്തിലൊക്കെ അത് വളരെ കുറയും. കേരളത്തിൽ അങ്ങനൊരു പഠനം നടത്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ കേരളത്തിൽ എടുക്കുമ്പോൾ നമുക്ക് ഭൂമി കുറവായത് കൊണ്ടും മറ്റും നമ്മുടെ ലഭ്യത ഇതിലും ഒക്കെ വളരെ കുറയും. പക്ഷെ നമ്മൾ ആഗോളമായി ഇപ്പോൾ ഉപയോഗിക്കുന്നത് 2.7 ഹെക്ടേഴ്സ് പെർ ഹെഡ് ആണ്. അപ്പോൾ നമ്മൾ
വളരെ അധികം അധികരിച്ചിരിക്കുന്നു. നമ്മുടെ ബയോ കപ്പാസിറ്റി, അതായത് ഭൂമിക്ക് നമ്മളെ താങ്ങി നിർത്താനുള്ള കപ്പാസിറ്റി വളരെയധികം അധികരിച്ചിരിക്കുന്നു. അപ്പൊ അതിനെ പാരിസ്ഥിതിക കാൽപ്പാട്, ഇക്കോളോജിക്കൽ ഫുട് പ്രിന്റ് എന്നൊക്കെ വിളിക്കുന്നു. ഇതിനകത്തുള്ള ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ഒരു ഇതിനകത്ത് അസമത്വങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെയുള്ള ശരാശരി കണക്കുകൾ എടുക്കുന്നത്, അതൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു വലിയ ആഗോള സംശയമാണ്. രണ്ടാമത്, ഈ ആന്ത്രപ്പോസീൻ ഗ്രൂപ്പിൽ തന്നെ ഉള്ള വിൽ സ്റ്റെഫനും മറ്റും ചേർന്നിട്ട്, വിൽ സ്റ്റെഫനും അതിനകത്ത് പോൾ ക്രൂട്സനും ഉണ്ട്. ആക്ച്വലി പോൾ ക്രൂട്സൻ, റോക്സ്ട്രോം, ജൊഹാൻ റോക്സ്ട്രോം, വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ക്ലൈമറ്റ് പരിസ്ഥിതി കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ എന്ന് ഞാൻ കരുതുന്ന ജെയിംസ് ഹാൻസൺ, നാസയിലെ ഗുഡാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായി റിട്ടയർ ചെയ്ത് ഇപ്പൊ കൊളംബിയ യൂണിവേഴ്സിറ്റി ന്യൂയോർക്കിൽ എമിറേറ്റസ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ജെയിംസ് ഹാൻസൺ, അദ്ദേഹമാണ് ഈ കാലാവസ്ഥ ശാസ്ത്രത്തിൽ ഏറ്റവും വലിയ ഒരു ചിന്തകൻ എന്ന് പറയുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ സ്റ്റോംസ് ഓഫ് മൈ ഗ്രാൻഡ് ചിൽഡ്രൻ എന്ന് പറയുന്ന പുസ്തകം വായിക്കാത്തവർ വായിക്കണം. വളരെ അങ്ങേയറ്റം, വളരെ കൃത്യമായിട്ടുള്ള 1980 തന്നെ അദ്ദേഹം അമേരിക്കൻ സെനറ്റിന് മുമ്പിൽ ഈ വിഷയം പ്രസന്റ് ചെയ്തു തുടങ്ങി, IPCC ഒക്കെ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പൊ ജെയിംസ് ഹാൻസൺ അടക്കമുള്ള ഒരു ഗ്രൂപ്പ് 2009 ഒരു പഠനം നടത്തി, ക്രോസിംഗ് പ്ലാനറ്ററി ബൗണ്ടറീസ് എന്ന് പറഞ്ഞ ഒരു പഠനം പ്രസിദ്ധീകരിച്ചു. അത് 2015 അവർ റിവ്യൂ ചെയ്തു. ഞാൻ വളരെ ഹൃസ്യമായിട്ടേ പറയുന്നുള്ളൂ. അപ്പൊ അവർ അന്ന് 9 ബൗണ്ടറീസ് അവർ കണക്കിലെടുത്തപ്പോ 4 നമ്മള് ഈ ബൗണ്ടറി ക്രോസ് ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ പരിധികൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. 1 ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം, 2 ക്ലൈമറ്റ് ചേഞ്ച് ആണ്, 3 നൈട്രജൻ സൈക്കിൾ. നമ്മുടെ പ്രകൃതിയിൽ നൈട്രജൻ സൈക്കിൾ കൃഷിക്കും മറ്റും വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതി. കൃഷിക്ക് മാത്രമല്ല, നമ്മുടെ ജലസ്രോതസ്സുകളിലും മറ്റും പ്രദൂഷണം ഉണ്ടാക്കുന്ന വലിയൊരു സംഗതിയാണ് നൈട്രജൻ സൈക്കിൾ. കാരണം നമ്മൾ ഈ ഭൂമിയിലേക്ക് തള്ളുന്ന നൈട്രജൻ ഫെർട്ടിലൈസേഴ്സിന്റെ അത് അന്തിമമായി ഒഴുകി എത്തുന്നത് നമ്മുടെ ജലസ്രോതസ്സുകളിലാണ്. 4 ലാൻഡ് യൂസ് ചേഞ്ച് ആണ്. നമ്മൾ കാട് വെട്ടി തെളിച്ചതോ അല്ലെങ്കിൽ നഗരവൽക്കരണം നടത്തിയതോ അല്ലെങ്കിൽ മറ്റു രീതി കൃഷിയിൽ നിന്ന് മറ്റു രീതിയിൽ ഭൂമി അന്യവൽക്കരിച്ചതോ എല്ലാം ഉള്ള ഇത്തരത്തിലുള്ള 4 ബൗണ്ടറീസ് ആണ് നമ്മൾ വളരെയധികം ക്രോസ് ചെയ്തിരിക്കുന്നതെന്ന് അവർ കണ്ടെത്തിയിട്ടുള്ളത്. അതിനവർ ചില മെട്രിക്കുകളൊക്കെ ഡിസൈഡ് ചെയ്തിരുന്നു, അതിനെ കുറിച്ചൊന്നും ഞാനിപ്പോ പറയുന്നില്ല. അപ്പൊ ഇതിൽ 2 കോർ ബൗണ്ടറീസ് എന്നവർ പറഞ്ഞത് ജൈവ വൈവിധ്യവും കാലാവസ്ഥാ വ്യതിയാനമാണ്. അപ്പൊ ജൈവ വൈവിധ്യം, ഞാൻ വളരെ ഇതൊക്കെ തൊട്ടു പറഞ്ഞു പോകാനേ ഇപ്പൊ കഴിയുള്ളൂ. ജൈവ വൈവിധ്യത്തെ കുറിച്ച് നമുക്ക് ഏറ്റവും പുതിയ പഠനം വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം 2019 യുണൈറ്റഡ് നേഷൻസിന്റെ ഇന്റർ ഗവൺമെന്റൽ സയൻസ് പോളിസി പ്ലാറ്റ്ഫോം ഓൺ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇക്കോസിസ്റ്റം സർവീസസ്, അതായത് നമ്മൾ ഷോർട്ട് ഫോം പറഞ്ഞാല് IPBES, നിങ്ങൾ സെർച്ച് ചെയ്താൽ അതിന് കാണാത്തവർ, ഞാൻ വീണ്ടും പറയാണ്, കാണാത്തവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്, അതിന്റെ റിപ്പോർട്ട് നെറ്റിൽ കിട്ടും. അതിൽ പറയുന്നത് ഇതുവരെ വംശനാശം വന്ന ജനുസുകൾ കൂടാതെ 10 ലക്ഷം മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും ജനുസുകൾ വംശനാശം നേരിടുന്നുവെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ടാണ്. ലോകത്താകമാനമുള്ള 15,000 പഠനങ്ങൾ സമാഹരിച്ചുകൊണ്ട് ഒരു വലിയ സംഘം ശാസ്ത്രജ്ഞര് അതിനകത്ത് നിന്ന് കണ്ടെത്തിയ കൺക്ലൂഷൻസ് ആണ് ഈ IPBES റിപ്പോർട്ടിൽ ഉള്ളത്. അത് വലിയ റിപ്പോർട്ടാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ എക്സിക്യൂട്ടീവ് സമ്മറി കിട്ടും, അതിന്റെ സമ്മറി വായിച്ചാൽ മതി. സമ്മറി എനിക്ക് തോന്നുന്നത് 60-70 പേജ് ഉള്ളെന്ന് തോന്നുന്നു. അത് വായിച്ചാലും അതിന്റെ ഒരു രൂപരേഖ നമുക്ക്. അപ്പൊ 10 ലക്ഷം ജനുസുകള് വംശനാശം നേരിടുന്ന ഒരു പരിസ്ഥിതി ഒരു ഒരു സമയത്തിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതാണ് ബയോഡൈവേഴ്സിറ്റി വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു നയമാണ്. ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ സാധാരണ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഞാൻ ഒരിക്കൽ തൃശ്ശൂരിൽ സാഹിത്യ അക്കാദമിയുടെ ഹാളില് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് അധികം സംസാരിക്കാൻ പോകാറില്ലായിരുന്നു. കാരണം അതിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് വളരെ ദുരന്തപൂർണമായ ഒരു സംഗതിയാണ് നാം നേരിടാൻ പോണെന്ന് അറിയാവുന്നതുകൊണ്ട് കഴിയുന്നത്ര സംസാരിക്കേണ്ടെന്ന് വളരെ വർഷങ്ങൾ തീരുമാനിച്ചു. പക്ഷെ ഞാൻ കേരളത്തിൽ 2-3 ടോക്ക് നടത്തിയിട്ടുണ്ട്. ഒന്ന് കേരള എക്കോണമിക്സ് അസോസിയേഷന്റെ വാർഷിക സമ്മേളനത്തിൽ അവർ നിർബന്ധിച്ചുകൊണ്ട് കോഴിക്കോട്ട് വെച്ച് ഞാനൊരു പ്രസംഗം നടത്തി. തൃശ്ശൂരിലെ സാഹിത്യ അക്കാദമിയുടെ ഒരു സമ്മേളനത്തിൽ നടത്തി. അപ്പൊ അവിടെ വെച്ച് സാധാരണക്കാർ ചോദിക്കുന്നത് ഈ 1.5 ഡിഗ്രി ഒക്കെ ചൂട് കൂടിയാൽ നമുക്ക് കേരളത്തിൽ 29 ഡിഗ്രി 30 ഡിഗ്രി ഒക്കെ ഉള്ള കാലാവസ്ഥ ഉള്ള നമുക്ക് എന്ത് വ്യത്യാസം വരുമെന്നുള്ളതാണ്. അതെനിക്ക് വിശദീകരിക്കേണ്ടി വന്നു. പ്രശ്നം ഇതിനൊക്കെ വളരെ അപ്പുറത്തേക്കാണ്, കേരളത്തിലെ കാലാവസ്ഥയുടെ സമസ്യകൾ. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് ആ സമസ്യയിലേക്ക് എത്താം.
അപ്പൊ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഇപ്പോ വളരെ സരളമായി പറഞ്ഞാൽ നമ്മള് ഈ പ്രീ ഇൻഡസ്ട്രിയൽ അതായത് വ്യവസായ പൂർവ്വകാലത്ത് നമ്മുടെ കാർബൺ ഡയോക്സൈഡിന്റെ അന്തരീക്ഷത്തിലെ സാന്ദ്രത, നിങ്ങൾ ക്ലൈമറ്റ് ചേഞ്ച് പുസ്തകം പ്രസിദ്ധീകരിച്ച കാര്യമൊക്കെ എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാം ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് നല്ല ബോധമുണ്ടെന്ന് എങ്കിലും ചുരുക്കി പറയുക, 250 പാർട്സ് പെർ മില്യൺ എന്നുള്ളതായിരുന്നു കാർബൺ ഡയോക്സൈഡിന്റെ സാന്ദ്രത. കാർബൺ ഡയോക്സൈഡിന്റെ സാന്ദ്രത നമുക്കറിയാം അന്തരീക്ഷത്തിൽ മൊത്തം അന്തരീക്ഷത്തിൽ ആകെയുള്ളതാണ് 21% ഓക്സിജനും ബാക്കി നൈട്രജനും, പിന്നെ ഏതാണ്ട് 1% കാർബൺ ഡയോക്സൈഡ് അടക്കമുള്ള മറ്റു വാതകങ്ങളും ഉള്ളത്. അപ്പൊ അതില് ഈ പാർട്സ് പെർ മില്യൺ എന്നുള്ള കണക്കെടുക്കുമ്പോൾ വ്യവസായ ഊർജ്ജകാലത്ത് 280 പാർട്സ് പെർ മില്യൺ ആയിരുന്നു. ഇപ്പൊ നമ്മൾ ഏതാണ്ട് 411-412 എത്തിയിരിക്കുന്നു. ഇപ്പൊ ഇതിന്റെ ഒരു ഇക്വേഷൻ പറഞ്ഞാല് സാധാരണഗതിയില് നമ്മൾ പ്രദൂഷണം 2 ബില്യൺ എന്ന് പറയുമ്പോൾ 200 കോടി ടൺ ഹരിതഗൃഹവാതകങ്ങൾ വമിക്കുമ്പോൾ, 2 കോടി ടൺ വഹിക്കുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് പ്രവഹിക്കുമ പോൾ ഒരു പി പി എം കൂടുന്നു എന്നുള്ളതാണ് സാധാരണ ഒരു കണക്ക്. അപ്പോ 2800 PPM ആയിരുന്ന കാലത്ത് നമ്മളുടെ അന്തരീക്ഷത്തിലെ മൊത്തം കാർബൺ ഡയോക്സൈഡ് ഏതാണ്ട് 2050 ആയിരുന്ന കാലത്ത് വ്യവസായപൂർവ്വകാലത്ത് 150 ബില്യൺ ടൺ, അതായത് 140 ബില്യൺ ടൺ, അതായത് 14,000 കോടി ടൺ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് 80,000 കോടി ടണ്ണിലാണ് അന്തരീക്ഷത്തിൽ ഇപ്പം നിൽക്കുന്ന കാർബൺ ഡയോക്സൈഡ് ഉള്ള ഹരിതഗൃഹവാതകം. കാർബൺ ഡയോക്സൈഡ് ഇക്വലന്റ് എന്നുള്ള ടെർമിനോളജിയാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുള്ളത്. അപ്പൊ അത് 800 ബില്യൺ ടൺ, 800-നെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 80,000 ടൺ കാർബൺ ഡയോക്സൈഡ് തുല്യമായ ഹരിതഗൃഹവാതകങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ ഇപ്പൊ തങ്ങി നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ എമിറ്റ് ചെയ്തത് മുഴുവനല്ല, കാരണം നമ്മൾ എമിറ്റ് ചെയ്യുന്നതിന്റെ ഏതാണ്ട് 50% കടലും വനങ്ങളും മണ്ണും എല്ലാം ചേർന്ന് ഇത് ആഗിരണം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എമിറ്റ് ചെയ്യുന്നതിന്റെ ഏതാണ്ട് 50% മാത്രമേ നമ്മുടെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നുള്ളൂ. അപ്പൊ ഇതിൽ ഈ വനങ്ങൾക്കും കടലിനും, വനങ്ങളുടെ ശേഷി ഒരുപക്ഷെ തുടർന്നു പോകും, പക്ഷെ കടല് ഏതാണ്ട് സാച്ചുറേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. കടലിന് ഇനി അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് വീണ്ടും പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയുണ്ടാകും കാർബൺ സൈക്കിളിനെ കുറിച്ച്. അപ്പൊ കാർബൺ സൈക്കിൾ എന്ന് പറയുന്നത് 1000 കണക്കിന് വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് കടൽ അത് അബ്സോർബ് ചെയ്ത് കടലിന്റെ അടിത്തട്ടിലേക്ക് പോവുക, ഇങ്ങനെയുള്ള പല പ്രക്രിയകളും ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത് കടലിന് ഏതാണ്ട് 25-30% കടല് ഇത് ആഗിരണം ചെയ്ത് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് നമ്മൾ പ്രദൂഷണം നടത്തുന്നത്, അത് ആഗിരണം ചെയ്യാനുള്ള കടലിന്റെ കപ്പാസിറ്റി കുറഞ്ഞു വരുന്നു. കാരണം കടലിന്റെ pH കൂടുന്നു, കടൽ ഇത് ആഗിരണം ചെയ്ത് നിക്ഷേപിക്കുന്ന കോറൽസ് പോലുള്ള ജീവജാലങ്ങൾ നശിച്ചു തുടങ്ങിയിരിക്കുന്നു pH കൂടുന്നത് കാരണം. അതുകൊണ്ട് കടലിന്റെ കപ്പാസിറ്റി കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ. കടൽ ഒരുപക്ഷെ നെറ്റ് എമിറ്റർ ആകാനുള്ള സാധ്യതയും ഭാവിയിൽ തള്ളിക്കളയാൻ പറ്റും. അപ്പൊ ഇത്തരമുള്ള ഒരു ഭീഷണമായ അവസ്ഥയിലേക്ക് ഏതാണ്ട് 80,000 കോടി ടൺ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു, 412 പാർട്സ് പെർ മില്യണിനധികം നമ്മളുടെ കാർബൺ സാന്ദ്രതയായിരിക്കുന്നു, ചൂട് ഏതാണ്ട് 1.2 ഡിഗ്രി കൂടിയിരിക്കുന്നു ഇതുവരെ വ്യവസായ പൂർവ്വകാലത്ത് നിന്ന്. അത് 2018 IPCC നിങ്ങൾക്ക് എല്ലാം അറിയുണ്ടാവും, യുണൈറ്റഡ് നേഷൻസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ആഗോള ശാസ്ത്ര സംഘം ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ 2018 October റിപ്പോർട്ട് അനുസരിച്ച് 2018 അവർ പറഞ്ഞത് നമുക്ക് ഇനി 12 വർഷങ്ങളാണ് ബാക്കിയുള്ളതെന്നാണ് ക്ലൈമറ്റിനെ 1.5 ഡിഗ്രി ഇൻക്രീസിൽ പിടിച്ചു നിർത്താൻ. പക്ഷെ അതും ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ആയിരുന്നു എന്ന് ധാരാളം പഠനങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് അത് തന്നെ നോക്കിയാൽ തന്നെ 2030 നാം 1.5 ഡിഗ്രി ഇൻക്രീസിൽ എത്തുമെന്ന് എന്റെ കണക്കുകൾ, ഞാൻ സ്വയം പഠനങ്ങളിൽ നിന്ന് കണക്ക് കൂട്ടിയതിൽ 2030 എന്റെ കണക്ക് നമ്മൾ ഈവൻ 2 ഡിഗ്രി വർധനവിൽ തന്നെ എത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ഒരു വർഷം എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 53 ബില്യൺ ടൺസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. 53 ബില്യൺ ടൺസ് എന്ന് പറയുമ്പോൾ 5,300 കോടി ഹരിതഗൃഹവാതകങ്ങൾ നമ്മൾ ഒരു വർഷം പുറത്തു വിടും. അപ്പൊ അത് അതിൽ പകുതി കടലും ഭൂമിയും വനവും എല്ലാം ആഗിരണം ചെയ്യുന്നു എന്ന് കരുതിയാലും നമ്മൾ ഏതാണ്ട് 25 ബില്യൺ ടൺ 2,500 കോടി ടൺ വീണ്ടും അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ
പത്ത് വർഷത്തെ കണക്കെടുത്ത് പറയും, ഇപ്പൊ 2020 കണക്കെടുത്താൽ പോലും ഒരു വർഷം 2500 ടൺ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന 25 ബില്യൺ ടൺസ്, 250 ബില്യൺ ടൺസ് പത്ത് വർഷം കൊണ്ട് അന്തരീക്ഷത്തിലേക്ക് തങ്ങി നിൽക്കാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോ 250 800 കൂടെ 250 കൂടെ നമ്മൾ കൂട്ടുമ്പോൾ 1050 കവിയുന്നു. 1000, അതായത് 1 ട്രില്യൺ ടൺ, 1000 ബില്യൺ ടൺ എന്ന് പറഞ്ഞാൽ 2 ഡിഗ്രിയാണെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രം പറയുന്നത്. അതായത് 500 PPM ആകുമ്പോൾ 2 ഡിഗ്രി കാലാവസ്ഥ ചൂട് കൂടും. അപ്പൊ വീണ്ടും നമ്മുടെ തൃശ്ശൂരിലെ ഓഡിയൻസിലുള്ള സുഹൃത്ത് ചോദിച്ചതുപോലെ 2 ഡിഗ്രി ആയാലും എന്താ പ്രശ്നമുള്ള സമസ്യ, അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പൊ ഈ 2 ഡിഗ്രി ഏതാണ്ട് 2030 സംഭവിക്കാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. അതിനും അതിലും ഭീഷണമായി ചില കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് നമുക്ക് ഉടനെ വരാം. അതാണ് എനിക്ക് പ്രധാനമായിട്ട് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ പരിസ്ഥിതി ചർച്ചകളിൽ ഒന്നും കടന്നു വരാത്ത ചില മേഖലകൾ കേരളത്തിന്റെ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ഇത് നമ്മൾ വളരെ മുൻപോട്ട് തെളിച്ച് കാണിക്കേണ്ട ഒരു സമയം അടുത്തിരിക്കുന്നു, സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് വളരെ അതിസങ്കീർണമായ ഒരു പ്രക്രിയയാണ്. നിങ്ങൾക്കൊക്കെ അറിയണ്ടാവും, നിങ്ങൾ മിക്കവരും ശാസ്ത്ര അധ്യാപകരും എഞ്ചിനീയർമാരും ഒക്കെയാണ്. അപ്പോൾ അതിസങ്കീർണമായ ഒരു പ്രക്രിയ, നാച്ചുറൽ സൈക്കിൾസ്, പ്രകൃതി സൈക്കിൾസ്, കാർബൺ സൈക്കിള്, ഇതെല്ലാം ചേർന്ന് സൃഷ്ടിക്കുന്ന ഓഷ്യൻ കൺവെയർ സിസ്റ്റം, ഇതെല്ലാം ചേർന്ന് സൃഷ്ടിക്കുന്ന അതിസങ്കീർണമായ ഒരു പ്രക്രിയയാണ് കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത്. അതിൽ അങ്ങേയറ്റം പ്രാധാന്യം വഹിക്കുന്ന ഒന്നാണ് ക്രയോസ്ഫിയർ എന്ന് പറയുന്നത്. ക്രയോസ്ഫിയറിന് ശരിയായൊരു മലയാള വാക്ക് ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. നമുക്ക് ഈ ഭൂമിയിൽ ആകമാനമുള്ള മഞ്ഞു മൂടിയ പ്രതലങ്ങൾ, സ്ഥിരമായി മഞ്ഞ് മൂടി കിടക്കുന്ന പ്രതലങ്ങൾ, അതാണ് അതിനെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ക്രയോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ്ട് ഭൂമിയുടെ ആണ്ട് 11% അങ്ങനെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. അതാണ് ക്രയോസ്ഫിയർ. അതിൽ ഏറ്റവും അധികം മഞ്ഞെന്ന് പറയുന്നത് മഞ്ഞ് ഐസായി മാറുന്നുണ്ട്. അപ്പോ മഞ്ഞ് ഉറഞ്ഞ ഐസായി മാറുന്നുണ്ട്. അങ്ങനെ അത്തരത്തിൽ മൊത്തത്തിൽ മഞ്ഞ് മൂടി കിടക്കുന്ന ഏറ്റവും വലിയ പ്രദേശം അന്റാർട്ടിക്കയാണ്. അന്റാർട്ടിക്കയിൽ ഏതാണ്ട് 91%, കാരണം അന്റാർട്ടിക്കയിൽ ഇത്രയും വോളിയം കൂടാനുള്ള കാരണം അവിടെ 5 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള മഞ്ഞു മലകളാണ് അന്റാർട്ടിക്കയിലുള്ളത്. അന്റാർട്ടിക്കയിലെ ശരിക്കും പറഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ ഏതാണ്ട് 1.3 crore square kilometer ആണ്. അതായത് 130 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിലാണ് അന്റാർട്ടിക്കയില് ഈ മഞ്ഞുമലകൾ വ്യാപിച്ചു കിടക്കുന്നത്. അതിന്റെ വോളിയം എടുത്താൽ, കാരണം അതിന്റെ ഉയരം ഏതാണ്ട് 5 കിലോമീറ്ററോളം ശരാശരി ഉയരമുണ്ട്, ചിലയിടത്തൊക്കെ 7 കിലോമീറ്റർ വരെ ഉയരമുണ്ട്. അപ്പൊ അന്റാർട്ടിക്കയില് അതിന്റെ ഐസിന്റെ വോളിയം എടുത്താല് 3 കോടി ക്യൂബിക് കിലോമീറ്റർ ആണ് ഐസാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കണക്ക് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇതെല്ലാം ഉരുകിയെന്ന് സങ്കല്പിക്കുക. നമ്മളൊരു അന്റാർട്ടിക്കയിൽ ഇപ്പൊ തന്നെ സമ്മറില് കാലാവസ്ഥ ഏതാണ്ട് 17 ഡിഗ്രി വരെയൊക്കെ പോകുന്നു. സമ്മറിൽ, സമ്മർ എന്ന് പറഞ്ഞാൽ അന്റാർട്ടിക്കയിലെ സമ്മർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് സെപ്റ്റംബർ ആ കാലത്താണ് നമ്മൾ പറയുക. അപ്പോ അങ്ങനെ ചൂട് കൂടുന്ന ഒരു അവസ്ഥ ഇപ്പോഴും അന്റാർട്ടിക്കയിൽ ഐസ് ഉരുകി തുടങ്ങി, അതിലേക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. പക്ഷെ ഇതിലെ മുഴുവൻ ഈ ഐസ് ഉരുകി ഉറഞ്ഞു കിടക്കുന്ന ഐസ് മുഴുവൻ ഉരുകിയെന്ന് കരുതുക, അപ്പോൾ കടല് 73 മീറ്റർ ഉയരും. 71 മീറ്റർ എന്ന് പറയുമ്പോൾ എത്രയായി, നമ്മൾ ഏതാണ്ട് 220 അടിയിൽ കൂടുതലായി. അത്രയും ഉയരാനുള്ള അത്രയും ജലമാണ് അന്റാർട്ടിക്കയിൽ മാത്രം ഘനീഭവിച്ച് കിടക്കുന്നത്. അത് ഈ ക്രയോസ്ഫിയറിന്റെ 90% അവിടെയാണ് ഇരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ഏതാണ്ട് 8% ഇരിക്കുന്നത് ഉത്തരധ്രുവത്തിലാണ്, ആർട്ടിക്കിലാണ്. 8%, അത് പ്രധാനമായിട്ടും ഒരു വലിയ ഐസ് ഷീറ്റാണ്. ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന സ്ഥലം, അതായത് ഡെൻമാർക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഗ്രീൻലാൻഡില് ഏതാണ്ട് 8%, ഗ്രീൻലാൻഡ് മുഴുവൻ ഒരു 80% ഒരു വലിയ ഐസ് ഷീറ്റാണ്. 3 കിലോമീറ്റർ ഉയരത്തിലുള്ള ഐസ്, അവിടുത്തെ വ്യാപ്തി, ഗ്രീൻലാൻഡിന്റെ ഐസിന്റെ വ്യാപ്തി ഏതാണ്ട് 17 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ് അതിന്റെ ഏരിയ, സോറി അതിന്റെ വോളിയം 26 ലക്ഷം ക്യൂബിക് കിലോമീറ്റർ ആണ്. അപ്പൊ ഈ ഗ്രീൻലാൻഡിലെ ഐസ് ഷീറ്റ് ഉരുകിയാൽ, അത് മുഴുവൻ ഉരുകിയെന്ന് സങ്കല്പിക്കുക, ഏതാണ്ട് 6.5 മീറ്റർ വരെ കടൽ ഉയരാ എന്നുള്ളത്. ഈ രണ്ട് സ്ഥലങ്ങളും അന്റാർട്ടിക് ഐസ് ഷീറ്റ്, അന്റാർട്ടിക് എന്ന് പറയുന്നത്
വളരെ വിപുലമായ ഒരു പ്രദേശമാണ്. അതിൽ ഈസ്റ്റ് അന്റാർട്ടിക് വെസ്റ്റ് അന്റാർട്ടിക് എന്ന് പറയുന്ന രണ്ട് തരം സ്ഥലങ്ങളുണ്ട്. വെസ്റ്റ് അന്റാർട്ടിക് എന്ന് പറയുന്നത് കടൽ നിരപ്പിൽ നിന്ന് ഏതാണ്ട് 6000 അടി വരെ താഴ്ചയിൽ നിൽക്കുന്ന മഞ്ഞുമലകളാണ് വെസ്റ്റ് അന്റാർട്ടിക്. അതുകൊണ്ട് വെസ്റ്റ് അന്റാർട്ടിക് എപ്പോഴും ഉരുകി ഒലിക്കുന്ന ഭീഷണിയിലാണ്. അതിന്റെ കാരണങ്ങളിലേക്ക് ഞാൻ പിന്നീട് വരാം. അപ്പൊ ഈ രണ്ട് പ്രദേശങ്ങൾ നമ്മുടെ മൺസൂണിനെ പോലും സ്വാധീനിക്കുന്ന ഓഷ്യൻ കൺവെയർ സിസ്റ്റത്തിന്റെയും ഈ അറ്റ്മോസ്ഫറിക് സൈക്കിൾസിന്റെയും ഒക്കെ നിയന്ത്രണം ഈ രണ്ട് സിസ്റ്റത്തിലാണ് ഇരിക്കുന്നത്. കാരണം ഇതിന്റെ ഇവിടുന്ന് ജലം ഉരുകുമ്പോൾ ഈ ഓഷ്യൻ കൺവെയറിനെ അത് മാറ്റിമറിക്കുന്നു. ആ പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. അതാണ് അതിലേക്കാണ് ഞാൻ അടുത്തായി വരുന്നത്. അപ്പൊ ഈ അന്റാർട്ടിക്കിലെയും ആർട്ടിക്കിന്റെയും കാരണം ഞാൻ പറയാൻ കാരണം മുതലാളിത്ത വളർച്ച ഇപ്പോൾ അവര് ഏതാണ്ട് ഞാൻ എന്റെ ഈ പരിഷത്തിന് കൊടുക്കുന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം പ്രധാനമായും വിഭവങ്ങൾ തീർന്നു വരുന്ന ഒരവസ്ഥ അടുത്ത ഒരു 20-25 വർഷത്തിൽ മുതലാളിത്തം നേരിടാൻ പോവുകയാണ്. ഇപ്പോഴുള്ള വിഭവങ്ങൾ അപ്പോൾ അവര് മുതലാളിത്തം എപ്പോഴും വളർത്തിയിട്ടുള്ളത് ആദേശം ചെയ്യലാണ്. പുതിയ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറി കൊളോണിയലിസം അതിന്റെ ഭാഗമായിരുന്നു. കൊളോണിയലിസം കൊണ്ടാണ് ലോകത്ത് മുതലാളിത്തം വളർന്നു തന്നെ. പിന്നെ അത് കഴിഞ്ഞ് കൊളോണിയൽ കാലം കഴിഞ്ഞ് 45 കഴിഞ്ഞ് നമ്മളെയൊക്കെ വളർച്ച എന്ന് പറഞ്ഞ് വികസ്വര രാജ്യങ്ങളെ എല്ലാം കുടുക്കി അതിനെ അതിനകത്തേക്ക് പ്രത്യേകിച്ചും 90 കഴിഞ്ഞു. അപ്പൊ ഇത്തരത്തില് പുതിയ പുതിയ പ്രദേശങ്ങൾ കീഴടക്കി ഖനനം ചെയ്തും മറ്റുമാണ് മുതലാളിത്ത ക്യാപിറ്റൽ അക്യുമുലേഷൻ അവർ സാധ്യമാണ്. അപ്പൊ അതിന്റെ പരിധികൾ എത്തുന്നതിന്റെ തെളിവുകൾ അവർക്ക് കൃത്യമായി ഇപ്പൊ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ 100 പഠനങ്ങൾ 1000 പഠനങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. അത് ഊർജം മുതൽ ലോഹങ്ങൾ മുതൽ നമ്മളിപ്പോ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന റെയർ എർത്ത്സ് വരെയുള്ള ധാരാളം വസ്തുക്കളുടെ ദൗർലഭ്യം അടുത്ത 20 വളരെ ഭീഷണമാകാൻ പോയിരിക്കുന്നു എന്നുള്ള പഠനങ്ങൾ വന്നു കഴിഞ്ഞു. അതൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ ഈ പരിഷത്തിന് കൊടുക്കുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ അവരിപ്പോ ചെയ്യുന്നത് 3 സാമ്പ്രദായികമല്ലാത്ത 3 പ്രദേശങ്ങളിലേക്ക് ക്യാപിറ്റൽ മൂലധനം കടന്നു കയറുക. 1 ആർട്ടിക് ആണ്, അതായത് ഉത്തരധ്രുവം. ഉത്തരധ്രുവത്തില് വലിയ തോതിൽ ഖനനം ആരംഭിച്ചു കഴിഞ്ഞു. ഉത്തരപ്രദേശത്തിൽ ആർട്ടിക് സർക്കിൾ എന്ന് പറയുന്ന ഇന്റീരിയർ പ്രദേശമുണ്ട്. അടുത്ത കാലം വരെ അവിടേക്ക് കടന്നിട്ടില്ലായിരുന്നു. അതിന് തൊട്ട് പുറത്തുള്ള അലാസ്ക പോലുള്ള അമേരിക്കയുടെ ഭാഗമായ അലാസ്ക പോലുള്ള പ്രദേശങ്ങളിൽ പ്രൂഥോബെ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ എണ്ണ പര്യവേഷണം തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. നിങ്ങൾ എക്സൺ വാൽഡസ് ഓയിൽ സ്പില്ലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അത് ആ പ്രദേശത്തുണ്ടായതാണ്. അപ്പോ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ പറ്റൂ. ഈ ക്രയോസ്ഫിയറിനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടി പറയാനുണ്ട്. ഭൂമിയുടെ ഏതാണ്ട് 20% തണുത്തുറഞ്ഞ പ്രദേശമാണ്. അതായത് 3000 അടി താഴെ വരെ ഭൂമി തണുത്തുറഞ്ഞിരിക്കുന്ന പ്രദേശമാണ് ഭൂമിയുടെ 20%. ഇത് ഉത്തരാർദ്ധ ഗോളത്തിലാണ് പ്രധാനമായിട്ടും. ഈ തണുത്ത രാജ്യങ്ങളിലാണ്, അമേരിക്ക പോലുള്ള തണുപ്പുള്ള രാജ്യങ്ങളിലാണ് ഈ പെർമഫ്രോസ്റ്റ് എന്ന് ഞാൻ ഇംഗ്ലീഷിൽ പറയാം. ഇതിനൊന്നും മലയാള വാക്കുകൾ കണ്ടെത്താൻ എനിക്ക് പറ്റിയിട്ടില്ല. പെർമഫ്രോസ്റ്റ് ഏതാണ്ട് ഭൂമിയുടെ 20% സ്ഥലത്ത് പെർമഫ്രോസ്റ്റ് ആണ്. ഈ പെർമഫ്രോസ്റ്റിനകത്ത് അതിനകത്ത് ഐസ് കുറവാണ്. ഐസ് ഉണ്ട്, പക്ഷെ അതിന് താരതമ്യേന കുറവാണ്. അത് തണുത്തുറഞ്ഞ് മണ്ണും എക്കലും എല്ലാം കൂടെ തണുത്തുറഞ്ഞ് കിടക്കുന്നു. പക്ഷേ ഈ ഇതിനകത്തുള്ള ജൈവ വസ്തുക്കള് വളരെ ഭീഷണമായ ഒരു സംഗതിയാണ്. അതിനകത്ത് ഒരുപാട് മീഥെയ്ൻ അടങ്ങിയിട്ടുണ്ട്. മീഥെയ്ൻ നിങ്ങൾക്ക് അറിയാണ്ടാവും, കാർബൺ ഡയോക്സൈഡിനെക്കാളും 61% ആഗതാപന ശക്തിയുള്ള ഒരു വാതകമാണ് മീഥെയ്ൻ. അതുകൊണ്ട് 10 കൊണ്ട് അന്തരീക്ഷത്തിൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകും. പക്ഷെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മീഥെയ്ൻ സൃഷ്ടിക്കുന്നത് കാർബൺ ഡയോക്സൈഡാണ്. അതുകൊണ്ട് മീഥെയ്ൻ വമിക്കുന്നത് കുഴപ്പമില്ല, അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തോളൂ എന്ന് പറയുന്നത് വിട്ടിതാണ്. കാരണം അത് ഡിസിൻഗ്രേറ്റ് ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡാണ്. അപ്പൊ മീഥെയ്ൻ ഏതാണ്ട് വളരെ ഭീഷണമായ തോതിലുള്ള മീഥെയ്ൻ ഈ പെർമഫ്രോസ്റ്റിൽ അടങ്ങിയിരിക്കുന്നു. ഈ പെർമഫ്രോസ്റ്റ് ഇപ്പോ തുടങ്ങിയിരിക്കുന്നു പലയിടങ്ങളിലും. ഞാൻ പറഞ്ഞ അലാസ്കയിലൊക്കെ, അലാസ്കയിലെ 1300 km ഉള്ള പൈപ്പ് ലൈൻ ഉണ്ട്. പ്രൂഥോ ബേയിൽ നിന്ന് വാൽഡസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എണ്ണ കൊണ്ടുപോകാനായി 1300 km ഉള്ള പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട്. ആ പൈപ്പ് ലൈൻ പോകുന്നത് മുഴുവൻ പെർമഫ്രോസ്റ്റിന്റെ മുകളിൽ കൂടിയാണ്. അവിടെ എല്ലാം പെർമഫ്രോസ്റ്റ് വളരെ വലിയ രീതിയിൽ ഉരുകിക്കഴിഞ്ഞു. അതുപോലെ റഷ്യയുടെ ഭാഗമായ സൈബീരിയയില് വലിയ തോതിൽ പെർമഫ്രോസ്റ്റ് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ പെർമഫ്രോസ്റ്റിലും നമ്മുടെ മറ്റ് ചില സംഗതികളിലും അടങ്ങിയിട്ടുള്ള കാർബൺ അതിന്റെ കണക്കുകളിലേക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞു വരാം.
പെർമാഫ്രോസ്റ്റിനെ പറയാൻ പറ്റി പറയാൻ വിട്ടുപോയതുകൊണ്ടാണെന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ രണ്ടാമത് ഇവർ കടന്നു കയറുന്ന ആർട്ടിക്കിൽ ലോഹ ഖനനത്തിനുള്ള ട്രംപ് ചെയ്ത അവസാനം ചെയ്ത ഒരു കാര്യം ചാർജ് കൊടുക്കുന്നതിന് മുമ്പ് അയാൾ ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അയാൾക്ക് ഒഴിയേണ്ടി വരും 20-ാം തീയതി. പക്ഷെ അയാൾ അവസാനം ചെയ്ത കാര്യം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അയാൾ അവിടെ ഖനനത്തിനുള്ള അനുമതികൾ ലൈസൻസ് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ലോഹ ഖനനം എണ്ണ ഖനനം ആർട്ടിക് സർക്കിളിലേക്കും കടന്നു കയറുന്നു എന്നുള്ളതാണ്. അതുപോലെ ആർട്ടിക്കിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം. നമ്മളിവിടെ 1 ഡിഗ്രി 1.2 ഡിഗ്രി ശരാശരി ചൂട് കൂടി എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൽ അത് ഏതാണ്ട് ഇരട്ടിയായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതിന് ആർട്ടിക് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയും. അപ്പൊ ആർട്ടിക് ആംപ്ലിഫിക്കേഷൻ മൂലം ആർട്ടിക്കിലെ ചൂട് സാധാരണ ശരാശരിയിൽ നിന്നും വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആർട്ടിക്കിൽ വലിയ തോതിലുള്ള മഞ്ഞുരുകൽ ആയുസുരുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2012 ഈ ആർട്ടിക്, നിങ്ങൾക്കറിയായിരിക്കുമല്ലോ ആർട്ടിക്കിന്റെയും അന്റാർട്ടിക്കിന്റെയും രണ്ട് പ്രത്യേകതകൾ. ആർട്ടിക് എന്ന് പറയുന്നത് അതായത് ഉത്തരധ്രുവം പ്രധാനമായിട്ടും നടുക്ക്, അതിന്റെ പ്രധാന നടുക്കുള്ള പ്രദേശം കടലും, അന്റാർട്ടിക്കയില് ദക്ഷിണ ധ്രുവത്തിൽ നടുക്കുള്ള പ്രദേശം ഭൂമിയും ചുറ്റും കുറെ കടലും, അങ്ങനെയാണ് ഈ ധ്രുവങ്ങളുടെ കിടപ്പ്. അപ്പൊ ഈ ഉത്തരധ്രുവത്തിലെ കടല് 2012 അവിടുത്തെ മഞ്ഞ് ഏതാണ്ട് പൂർണമായിട്ടല്ല, കടല് കപ്പലുകൾ കടന്നു പോകാവുന്ന രീതിയിൽ ഉരുകി വലിക്കുകയുണ്ടായി. 2012 ഒരു ജർമ്മൻ കപ്പല് ആർട്ടിക് സമുദ്രത്തിലൂടെ കടന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പോവുകയുണ്ടായി. അപ്പൊ ഇതവര് ഇവരിപ്പോ കാത്തിരിക്കുന്നത് ഈ ഖനനമെല്ലാം ചെയ്ത് ഈ ഐസെല്ലാം ഉരുക്കി കഴിഞ്ഞാൽ ഇവരൊക്കെ ഇതെല്ലാം കടത്തിക്കൊണ്ടുപോകാൻ. ഇപ്പോ പ്രധാനമായിട്ട് ഇണയും മറ്റും വരുന്നത് പനാമ കനാൽ, നിങ്ങൾക്കറിയാമല്ലോ ലാറ്റിൻ അമേരിക്കയില് അമേരിക്ക കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനം സൃഷ്ടിച്ച പനാമ കനാലിൽ കൂടെയാണ് ഗൾഫിൽ നിന്നും മറ്റും എണ്ണയും മറ്റും വരുന്നതും, അല്ലെങ്കിൽ എണ്ണ തിരിച്ച് അമേരിക്കയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും. അത് ഏതാണ്ട് 12,000-ലധികം കിലോമീറ്റർ ദൂരമാണ് ഗൾഫിൽ നിന്ന് എണ്ണ അമേരിക്കയിൽ എത്തണമെങ്കിൽ. അത് ഈ ആർട്ടിക് സമുദ്രം തുറന്നു കഴിഞ്ഞാൽ, അവിടുത്തെ മഞ്ഞ് ഉരുകിക്കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ഏതാണ്ട് പകുതിയായി വെട്ടിക്കുറയ്ക്കപ്പെടുക. പസഫിക് സമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും നേരിട്ട് ബന്ധിപ്പിക്കപ്പെടുകയാണ്. ഏതാണ്ട് 6,500 കിലോമീറ്റർ ആയി ഈ ദൂരം കുറയുകയാണ്. അപ്പൊ ഈ മുതലാളിത്ത ശക്തികൾ കാത്തിരിക്കുന്നത് ഈ മഞ്ഞുരുകിക്കഴിഞ്ഞാൽ അവരുടെ കോമേഴ്സ് എത്ര രീതിയിൽ വർദ്ധിക്കും എന്നുള്ള രീതിയിലാണ്. സെപ്റ്റംബറിൽ ഇപ്പോഴും വലിയ തോതിൽ അവിടെ മഞ്ഞുരുകുന്നുണ്ട് ആർട്ടിക് സമുദ്രത്തിൽ. ആർട്ടിക്കിലെ സമുദ്രത്തില് ധാരാളം മഞ്ഞ് ഉറഞ്ഞു കിടക്കുന്നത് സമുദ്രത്തിൽ കൂടിയാണ്. ആർട്ടിക്കിലെ പറയുമ്പോൾ നമ്മളൊരു കാര്യം, ആർട്ടിക്കിലും അന്റാർട്ടിക്കിലും 6 മാസം സൂര്യൻ ഉണ്ടാകാറില്ല, അവിടെ ഇരുട്ടാണ്. അപ്പൊ ഈ ഉരുകലൊക്കെ സംഭവിക്കുന്ന 6 മാസമാണ്. 6 മാസം സൂര്യനില്ലാത്ത കൊണ്ട് അവിടെ ഉരുകലൊന്നും സംഭവിക്കുന്നില്ല. അക്കാലത്ത് മഞ്ഞു വീഴ്ച ഉണ്ടാവുകയും ചെയ്യുന്നു. പക്ഷെ മഞ്ഞു വീഴ്ചയിൽക്കാൾ കൂടുതൽ മഞ്ഞ് ഉരുകുന്നു എന്നുള്ളതാണ് ഈ രണ്ട് പ്രദേശം പ്രത്യേകത. ഞാൻ സമയം നോക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ നിർത്താൻ ശ്രമിക്കും. വേറെ രണ്ട് സ്ഥലങ്ങളിലേക്ക് മുതലാളിത്തം കടന്നു കയറുന്നത്, ഒന്ന് കടലിന്റെ അടിത്തട്ട് സീബെഡ് മൈനിങ്ങിലേക്ക് ഉള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അത് ഒന്ന് ഈ കടലിന്റെ അടിത്തട്ടിൽ മാംഗനീസ് നോഡ്യൂൾസ് എന്ന് പറഞ്ഞുള്ള ലോഹത്തിന്റെ നോഡ്യൂൾസ്, നമ്മുടെ ഈ പൊട്ടറ്റോ പോലെ നമ്മുടെ ഉരുളക്കിഴങ്ങ് പോലുള്ള സംഗതികളാണ് മാംഗനീസ് നോഡ്യൂൾസ്. അതിൽ ധാരാളം ലോഹങ്ങളും പ്രത്യേകിച്ചും റെയറേഴ്സ്, ഈ പുതിയ ടെക്നോളജികൾക്ക് വേണ്ട റെയറേഴ്സ് അതിൽ ധാരാളം ഉണ്ട്. പക്ഷേ അത് വളരെ ഡിസ്പേഴ്സ്ഡ് ആയിട്ടാണ് അതുണ്ടാകുക. അപ്പൊ ഒരു ടൺ ഇത് ഖനനം ചെയ്തെടുക്കണമെങ്കിൽ കടലിന് ഏതാണ്ട് 100,000 ടൺ വരെ നമ്മൾ പ്രദൂഷണം ഉണ്ടാക്കേണ്ടി വരും, കടലിൽ ഇളക്കേണ്ടി വരും. അത്തരത്തിലുള്ള മൈനിങ്ങിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, സീബെഡ് മൈനിങ്. രണ്ടാമത് കടലിനടിയിൽ മീഥെയ്ൻ ഹൈഡ്രേറ്റ് എന്ന് പറയുന്ന വലിയ തോതിലുള്ള ഡെപ്പോസിറ്റ്സ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതിന് ഗ്യാസ് മീഥെയ്ൻ കാൽത്രേറ്റ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഗ്യാസ് ഹൈഡ്രേറ്റ്സ് എന്ന് പറയും. അപ്പൊ ഈ മീഥെയ്ൻ ഹൈഡ്രേറ്റ് എന്ന് പറയുന്ന സംഗതി അതിനകത്തുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അത് ഖനനം ചെയ്യാനുള്ള നീക്കം വലിയ തോതിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതാണ്, ഇതാണ് മുതലാളിത്തം കടന്നു കയറുന്ന വേറൊരു ലാസ്റ്റ് ഫ്രണ്ടിയർ എന്നാണ് ഞങ്ങൾ അതിനെ വിളിക്കുന്നത്. ഇനി രണ്ട് ലാസ്റ്റ് ഫ്രണ്ടിയറിനെ കൂടി ഞാൻ പറയാം. സാമ്പ്രദായിക എണ്ണ തീർന്നു വരുന്നത് സൗദി അറേബ്യയിലെ എണ്ണ പോലും 2038 ശേഷം കയറ്റുമതിക്ക് വേണ്ടി ഉണ്ടാകില്ല എന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത്. ഇതെല്ലാം തിരിച്ചുറൻ കറിഞ്ഞുകൊണ്ട് അവര് ഇപ്പൊ കാനഡയിലെ ആൽബർട്ട എന്ന് പറയുന്ന സംസ്ഥാനത്ത് അത്തബാസ്ക നദിയുടെ രണ്ട് തീരങ്ങളിലും ധാരാളം ബിറ്റൂമൻ, ഈ ബിറ്റൂമൻ എന്ന് പറയുന്ന വളരെ ഉപരിതലത്തിൽ 75 അടി വരെയുള്ള താഴ്ചയിൽ ഉപരിതലത്തിൽ തന്നെ ലഭ്യമായ ബിറ്റൂമൻ രണ്ട്
അപാരമ്പര്യ സ്രോതസ്സുകളിലേക്ക് ഇപ്പൊ മൂലധനം കടന്നു ചെന്ന് കഴിഞ്ഞു. ഒന്നിൽ കടന്നു ചെന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തത് ആരംഭിച്ചിരിക്കും. ഒന്ന് കാനഡയിലെ ടാർ സാൻസ് ആണ്, അൽബർട്ട, അൽബർട്ട എന്ന് പറയുന്ന പ്രദേശത്ത്. രണ്ട്, അതെ, ടാർ സാൻസ് കാനഡയിൽ മാത്രമല്ല വെനിസ്യുലയിലെ കൂടുതൽ എണ്ണയും ഇരിക്കുന്നത് ടാർ സാൻസിലാണ്, ഒറിനോക്കോക്കോ എന്ന് പറയുന്ന നദിയുടെ രണ്ട് തീരങ്ങളിലാണ്. പിന്നുള്ളത് ഓയിൽ ഷേൽ എന്ന് പറയുന്ന ഒരു സാധനം. ഇത് ഈ കൽക്കരി മാതിരിയുള്ള ഒരു സംഗതിയാണ് ഈ ഓയിൽ ഷേൽ. അത് എണ്ണയല്ല, അത് കട്ടി പിടിച്ച് കിടക്കുന്ന ഒരുതരം പീറ്റ് പോലുള്ള ഒരു സാധനമാണ്, കൽക്കരി മാതിരിയുള്ള ഒരു ജൈവ സാധനം. അത് ബിറ്റൂമിൻ പോലെ തന്നെ ഉള്ള ഒരു സാധനമാണ് ഓയിൽ ഷെയിൽ. അത് അമേരിക്കയിലാണ് ആൻഡ് ആൻഡ് 82% അമേരിക്കയിലെ വയോമിങ്, ഇഡാഹോ, കൊളറാഡോ ആ പ്രദേശങ്ങളിലാണ് ഉള്ളത്. അതിന്റെ ഖനനവും ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടുമ്പോഴ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകൾ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം. 1 ട്രില്യൺ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുമ്പോൾ നമ്മൾ 500 PPM എത്തുമ്പോൾ 2 ഡിഗ്രി ശരാശരി ചൂട് ആഗോളമായി കൂടുന്നു. നമുക്കിനി IPCCയുടെ കണക്ക് വെച്ച് പോലും നമുക്ക് ആകെ വമിക്കാവുന്നത് 420 ബില്യൺ ടൺ, 42,000 കോടി ടൺ ആണെന്നാണ് IPCC പറയുന്നത്. പക്ഷെ അത്രയൊന്നും പറ്റില്ല എന്നാണ് ഭൂരിഭാഗം ശാസ്ത്രജ്ഞരും പറയുന്നത്. എന്നാൽ ഈ അപാരമ്പര്യ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എത്ര പ്രദൂഷണമാണ് നമ്മൾ അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടാൻ പോകുന്നുള്ള ചെറിയ കണക്കുകൾ ഞാൻ പറയാം. ഈ പെർമാഫ്രോസ്റ്റില്, ഞാൻ നേരത്തെ പറഞ്ഞ പെർമാഫ്രോസ്റ്റില് ഹോൾഡ് ചെയ്യുന്ന കാർബൺ 1500 ബില്യൺ ടൺ ആണ്. അതായത് 150,000 ബില്യൺ കോടി ടൺ കാർബൺ ആണ് പെർമാഫ്രോസ്റ്റ് ഹോൾഡ് ചെയ്യുന്നത്. അതിൽ 10-20% പുറത്തു വിട്ടാൽ പോലും ഏതാണ്ട് 300 ബില്യൺ ടൺ അതിനകത്തു നിന്ന് പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്, അത് ഉരുകി തുടങ്ങുമ്പോൾ. പിന്നെ നമ്മുടെ ഓയിൽ ടാർ സാൻസ്, അതിന്റെ മൈനിങ് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അതിൽ 240 ബില്യൺ ടൺ കാർബൺ ആണ് അത് വമിക്കാൻ പോകുന്നത്. അതായത് 24,000 കോടി ടൺ. ഇത് എന്റെ കണക്കൊന്നുമല്ല, ഇത് ജെയിംസ് ഹാൻസന്റെ കണക്കാണ്. 240 ബില്യൺ ടൺ ആണ് ടാൻ സാൻസിൽ ഇരിക്കുന്ന കാർബൺ. പിന്നെ ഓയിൽ ഷെയില്, അത് കൂടുതലും അമേരിക്കയിലാന്ന് ഞാൻ പറഞ്ഞില്ല, അമേരിക്ക അത് ഖനനം ചെയ്ത് തുടങ്ങി കഴിഞ്ഞു. അത് വലിയ തോതിൽ വരും വർഷങ്ങളിൽ ഉണ്ടാകുകയും ചെയ്യും. അതിൽ 300 ബില്യൺ ടൺ, അതായത് 30,000 കോടി ടൺ കാർബൺ ആണ് ഓയിൽ ഷെയിലിൽ ഇരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഇത് കൂടാണ്ട് നമ്മള് മീഥെയ്ൻ ഹൈഡ്രേറ്റ് എന്ന് പറയുന്ന കടലിനടിയിലിരിക്കുന്ന ഈ മീഥെയ്ൻ്റെ ശേഖരം നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഹോൾഡ് ചെയ്യുന്ന കാർബൺ 5 ലാഖ് ക്രോർ ടൺസ് ആണ്. അത് മുഴുവൻ നമ്മൾ ഖനനം ചെയ്തില്ല എന്ന് കരുതിയാലും, അതായത് 5,000 ബില്യൺ ടൺസ്, 5 ട്രില്യൺ ടൺസ്. 5 ട്രില്യൺ ടൺസ് എന്ന് പറയുമ്പോൾ 10 ഡിഗ്രിയാണ് ക്ലൈമറ്റ് കൂടുക. അത് മുഴുവൻ പോകില്ല എന്ന് വെച്ചാലും 10% കൂടിയാൽ പോലും 500 ബില്യൺ ടൺസ്. അപ്പൊ ഇതെല്ലാം കൂടെ നിങ്ങൾ കൂട്ടി നോക്കും. നമ്മള് ഇതൊക്കെ സംഭവിച്ചാൽ, ഈ ഖനനങ്ങൾ നമ്മൾ അനുവദിച്ചാൽ, മുതലാളിത്തത്തിന്റെ കടന്നുകയറ്റം നമ്മൾ അനുവദിച്ചാൽ, ഈ നൂറ്റാണ്ടില് നമ്മൾ 6 ഡിഗ്രിയിലധികം ചൂടിലേക്ക് 22,100 മുമ്പ് നാം കടന്നെത്തും. ജീവന്റെ തന്നെ ഉന്മൂലനത്തിലേക്ക് നമ്മൾ ചെന്നെത്തും. ഇതാണ് മുതലാളിത്തത്തെ തടയിടേണ്ടതിന്റെ പ്രധാന കാരണം. അതുകൊണ്ടാണ് നമ്മൾ എക്സ്റ്റിങ്ഷൻ ക്യാപിറ്റലിസം എന്നുള്ള സങ്കല്പം പറയുന്നത്. അപ്പൊ ഈ പരിസ്ഥിതി എന്ന് പറയുന്നത്, ഞാനത് കേരളത്തിന്റെ അവസാന ഭാഗം അതിനെക്കുറിച്ചാണ്. അപ്പൊ അതിലേക്ക്, അപ്പൊ നമ്മൾ ഈ 2 ഡിഗ്രി എന്നൊക്കെ പറയുന്നത് വിട്ടേക്കുക. 2 ഡിഗ്രി ഏതാണ്ട് കണക്കുകൾ അനുസരിച്ച് 2030 തന്നെ എത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ ഈ അന്റാർട്ടിക്കയിൽ, ഒരു മിനിറ്റ് ഞാൻ എനിക്ക് അന്റാർട്ടിക്കയിലേക്ക് ഒന്ന് തിരിച്ചു പോകണം. അന്റാർട്ടിക്കയിൽ മൈനിങ് അനുവദിച്ചിട്ടില്ല, ഒരു ഇന്റർനാഷണൽ ട്രീറ്റി ഉണ്ട്. 2050 വരെ അവിടെ മൈനിങ് ഖനനം തടഞ്ഞിട്ടുണ്ട്. പിന്നെ പക്ഷേ അന്റാർട്ടിക്കയിൽ ഞാൻ പറഞ്ഞല്ലോ 90% കൂടുതൽ ഐസ് ഇരിക്കുന്നത് അവിടെയാണ്. അത് അവിടെയും ഐസ് ഉരുകി തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ചെറിയ കണക്കുകൾ വേണേൽ ഞാൻ പറയാം. അവിടെ ഐസ് ഉരുകുന്നതിന്റെ കാരണം സമുദ്രത്തിന്റെ സീ സർഫസ് ടെമ്പറേച്ചർ ഒരുപാട് കൂടി തുടങ്ങിയിട്ടുണ്ട് ആഗോളതാപനം. അപ്പൊ ഈ വെസ്റ്റേൺ ആർട്ടിക്കയില് ഈ മഞ്ഞുമലകൾ മുഴുവൻ സമുദ്രനിരപ്പിൽ നിന്ന് 6,000 അടി വരെ താഴ്ചയിൽ ഇരിക്കുന്നതുകൊണ്ട് സമുദ്രം ചൂടായി, സമുദ്രം അതിലേക്ക് കടന്നു കയറി വെസ്റ്റേൺ ആർട്ടിക്കൻ ഐസ് ഷീറ്റ്സ് മഞ്ഞുമലകൾ പലതും സമുദ്രത്തിലേക്ക് ഒഴുകി തുടങ്ങി കഴിഞ്ഞു. അത് അതിൽ ഏറ്റവും ഭീഷണമായ ഒരു ഗ്ലേസിയറിന്റെ ഏറ്റവും പുതിയ റിസൾട്ട്, ട്വൈറ്റ്സ് ഗ്ലേസിയർ എന്ന് പറയുന്ന
ഗ്ലേസിയർ താമസിയാണ്ട് അത് അതിന്റെ അടിത്തട്ട് പിളർന്ന് അതിനകത്ത് വലിയൊരു ക്യാവിറ്റി, ആയിരക്കണക്കിന് ടൺ ഉരുകിപ്പോയി വലിയൊരു ക്യാവിറ്റി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ത്വൈറ്റ്സ് ഗ്ലേസിയറും താമസിയാതെ പല ഗ്ലേസിയേഴ്സും ഒരു കടലിലേക്ക് ഒഴുകി കഴിഞ്ഞു. ഇത് ഈ ഗ്ലേസിയർ എന്നൊക്കെ പറയുമ്പോൾ ഇത് ചെറിയ, ഞാൻ പറഞ്ഞല്ലോ, മൈലുകളോളം ഉയരമുള്ള മഞ്ഞുമലകളാണ് നമ്മൾ ഈ പറയുന്നത്. ലക്ഷക്കണക്കിന് ടൺ മഞ്ഞ് വഹിക്കുന്നു. അപ്പൊ അത്ര ഭീഷണമായ ഒരു അവസ്ഥ അന്റാർട്ടിക്കയിലും സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ ഐസിന്റെ ഉരുകലിന്റെ ഒരു ചെറിയ കണക്ക് പറഞ്ഞു തുടങ്ങിയാൽ അന്റാർട്ടിക് ഐസ് ഒരു വർഷം, അതായത് ദക്ഷിണ ധ്രുവത്തില് ഏതാണ്ട് 25,200 കോടി ടൺ ഐസ് അന്റാർട്ടിക്കയിൽ നിന്ന് ഉരുകി പോകുന്നു എന്നാണ് ഏറ്റവും പുതിയ നാസ ഫണ്ട് ചെയ്ത ഒരു പഠനം പറയുന്നത്. ആർട്ടിക്കിലും ഇതുപോലെ, ആർട്ടിക്കിലില് ഒരു ദിവസം, ഇത് 2019 വന്ന പഠനമാണ്, നാസ ഫണ്ട് ചെയ്ത പഠനമാണ്. ഒരു ദിവസം ആർട്ടിക്കില് 1,250 കോടി ടൺ ഐസ് ഉരുകി പോകുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഗ്രീൻലൻഡ് ഐസ് ഷീറ്റിൽ നിന്നാണ് ഇത് ഉരുകി പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമാണ്, പിന്നെ കടലിലെ ഐസ് അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ. അപ്പൊ ഗ്രീൻലൻഡിൽ ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ വായിച്ചത്, ഗ്രീൻലൻഡിൽ ഏതാണ്ട് 68,000 മാത്രം മനുഷ്യർ വസിക്കുന്ന ഒരു പ്രദേശമാണ്. 80% ഈ ഐസ് ഷീറ്റാണ്. 20% സ്ഥലത്ത് മാത്രമേ ശരിയായിട്ടും ജനങ്ങൾ വസിക്കുന്നുള്ളൂ. പക്ഷെ അവർക്ക് ഈ മാർക്കറ്റിന്റെ വിപണിയുടെ ഭ്രാന്തി പിടിച്ചിട്ട് അവരുടെ സോ കോൾഡ് ലെജിസ്ലേച്ചർ ഇവിടെ മൈനിങ് വലിയ തോതിൽ തുടങ്ങാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നു ഗ്രീൻലൻഡ്. അപ്പൊ ഗ്രീൻലൻഡ് ഐസ് ഷീറ്റ് വളരെ വലിയ ഭീഷണിയെ നേരിടുന്നു. ഇപ്പോൾ നാസ ഫണ്ട് ചെയ്ത പഠനം പറയുന്നത് ഒരു ദിവസം 1,250 കോടി ടൺ അവിടെ ഐസ് ഉരുകിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് ഉരുകുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കാലാവസ്ഥയെ തകിടം മറിക്കുന്ന, അതായത് ആഗോളതാപനം മാത്രമല്ല നമ്മുടെ മൺസൂൺ പോലുള്ള പ്രക്രിയകളെ പോലും, ഓഷ്യൻ കൺവെയറിനെ പോലും തകിടം മറിക്കുന്ന, ഓഷ്യൻ കൺവെയർ നിങ്ങൾക്കൊക്കെ അറിയാലോ അതിന്റെ കണക്ഷൻ, എൽനിനോയായിട്ടുള്ള കണക്ഷൻ, അതിന്റെ നാനാവിധത്തിലുള്ള കാർബൺ സൈക്കിളും നാച്ചുറൽ സൈക്കിൾസുകളുടെ കണക്ഷൻ നിങ്ങൾക്ക് അറിയുണ്ടാവും. അത് വളരെ വിശദമായ വിഷയമായിട്ടേക്ക് ഞാൻ കിടക്കുന്നത്. അപ്പോൾ രണ്ടു തരത്തില് ഈ മഞ്ഞുമലകൾ ഉരുകുന്ന വലിയ പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നു. സേഫെന്ന് ഇതുവരെ നാം കരുതിയിരുന്ന അന്റാർട്ടിക്കയിൽ പോലും സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. അന്റാർട്ടിക്കയിൽ നമ്മൾ ഏറ്റവും അധികം പേടിക്കേണ്ടതാണ്, ആർട്ടിക് ഏതാണ്ട് നാശോന്മുഖമായി കഴിഞ്ഞു. കാരണം അവിടെ ഖനനം വലിയ തോതിൽ കടന്നു കയറി കഴിഞ്ഞു. നമ്മുടെ ശരിക്കും പറഞ്ഞാല് നിങ്ങൾ ലോഗോൺ ചെയ്താൽ അവിടെ പഠനം നടത്താൻ പോകുന്ന ഒരു വളരെ പ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ നമ്മുടെ മലയാളിയാണ്, തിരുവനന്തപുരത്തു നിന്നുള്ള വിഷ്ണുനന്ദൻ, യൂണിവേഴ്സിറ്റി ഓഫ് കാൽഗരിയിലായിരുന്നു അദ്ദേഹം. ഈ ആർട്ടിക്കിൽ എല്ലാ വർഷവും 3-4 മാസം യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ യൂണിവേഴ്സിറ്റി ഓഫ് വിക്ടോറിയയിലാണ് തോന്നുന്നു വിഷ്ണുനന്ദൻ. വിഷ്ണുനന്ദൻ എഴുതാറുണ്ട് ഇതിനെ കുറിച്ചൊക്കെ. അപ്പൊ അങ്ങനെ മലയാളി സാന്നിധ്യവും ഈ പഠന മേഖലകളിലൊക്കെ ഉണ്ട്. അപ്പൊ രണ്ടു തരത്തില് ഈ ധ്രുവങ്ങൾ നശിക്കുന്നു, അത് കാലാവസ്ഥയെ വല്ലാണ്ട് തകിടം മറിക്കുന്നു, നമ്മള് പുതിയ പുതിയ മേഖലകളിലേക്ക് കടന്നു എന്ന് യുഗയുഗങ്ങളായി മഞ്ഞിനടിയിലും പെർമഫ്രോസ്റ്റിനടിയിലും ഒക്കെ കടലിനടിയിലും ശേഖരിച്ച കാർബൺ സൈക്കിളിന്റെ പ്രവർത്തനങ്ങളിൽ കൂടെ, മില്യൺസ് ഓഫ് ഇയേഴ്സിലെ പ്രവർത്തനങ്ങളിൽ കൂടെ കടലിനടിയിലും മറ്റും ശേഖരിച്ചു വെച്ചിരിക്കുന്ന മീഥെയ്നും കാർബണും എല്ലാം പുറത്തേക്ക് വിടാനുള്ള തയ്യാറെടുപ്പിലാണ് നാം. അതെല്ലാം സംഭവിക്കാനുള്ള സാധ്യത നമുക്ക് നിരാകരിക്കാൻ, മുതലാളിത്തത്തെ നമ്മൾ മാറ്റിയില്ലെങ്കിൽ, സിസ്റ്റം ചേഞ്ച് നോട്ട് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് ഇക്കോസോഷ്യലിസ്റ്റുകൾ പറയാറുണ്ട്. സിസ്റ്റം ചേഞ്ച് നോട്ട് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയാറുണ്ട്. ഇത് നമ്മൾ ഈ വ്യവസ്ഥയെ മാറ്റിമറിച്ചില്ലെങ്കിൽ, അത് നടക്കുമോന്ന് എനിക്കറിയില്ല. കാരണം ആഗോളമായി ഈ വ്യവസ്ഥ മാറ്റിമറിക്കുക എന്നൊക്കെ പറയുന്നത് എത്ര എളുപ്പം സംഭവിക്കും. കാരണം സമയം നമ്മുടെ മുമ്പിൽ വളരെ കുറവാണ്. ഏറിയാൽ നമുക്ക് പറയാവുന്ന 20 വർഷം മാറ്റമാണ്. അതുകൊണ്ട് സമയം വളരെ കുറവാണ്. അതിനുള്ളിൽ ഇതിലൊക്കെ നിർത്തുവാൻ നമുക്ക് കഴിയുമോ എന്നുള്ള വലിയ ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കും. അപ്പൊ ഞാൻ കേരളത്തിന്റെ ഇത് കൂടി പറഞ്ഞുകൊണ്ട്, അപ്പൊ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ, ഏതാണ്ട് പണ്ട് കാസൻഡ്രാസ് ഡൂംസയേഴ്സ് മാത്രം സങ്കല്പിച്ചിരുന്ന ഏതാണ്ട് 6 ഡിഗ്രി എന്നുള്ള കാലാവസ്ഥ വർധനവ്, ശരാശരി ആഗോള കാലാവസ്ഥ താപനില വർധനവ് എന്നുള്ള യാഥാർത്ഥ്യമായി മാറുന്ന ഒരവസ്ഥ, പണ്ട് ഡൂംസയേഴ്സും കാസൻഡ്രാസും മാത്രം പറഞ്ഞിരുന്നത് അതേതാണ്ട് യാഥാർത്ഥ്യം, നമ്മൾ അവരെ വിജയിക്കാൻ അനുവദിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ നൂറ്റാണ്ടിൽ നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി കേരളത്തിന്റെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഇത് അവസാനിപ്പിക്കാം.
അദ്ദേഹം പറഞ്ഞതും വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞത് 4 ദശകത്തിലെ പരിസ്ഥിതി ചർച്ചകൾക്കും പ്രവർത്തനങ്ങൾക്കും ഒക്കെ ശേഷവും വളരെ ശക്തമായ പ്രസ്ഥാനങ്ങൾക്ക് കേരളം സാക്ഷിയായിട്ടുണ്ട്. എഴുത്തുകാർ പോലും വലിയ തോതിൽ ഈ ഇഷ്യൂസിലേക്ക് ഹരിത സാഹിത്യം തന്നെ കേരളത്തിൽ വളരെ വളർന്നു. ഞാൻ അത് എഴുതിക്കൊണ്ടാണ് ഞാൻ എന്റെ എഴുത്ത് ജീവിതം ആരംഭിക്കുന്നത്. മലയാള സാഹിത്യത്തിലെ എൻവയോൺമെന്റൽ അവയർനെസ് ഒരുപാട് പഠിച്ചുകൊണ്ടാണ്. അങ്ങനെയാണ് എന്റെ സാഹിത്യ അക്കാദമി അവാർഡൊക്കെ അതിനുവേണ്ടിയാണ് എനിക്ക് 2002 കിട്ടിയിട്ടുള്ളത്. അപ്പോ അങ്ങനെ ഉള്ള കേരളത്തിൽ നമ്മുടെ പൊതുബോധ നിർമ്മിതി ഉണ്ടായിട്ടില്ല, നമ്മുടെ പൊതുമണ്ഡലത്തില് ഇതൊരു വലിയ സമസ്യയായി ഉയർന്നിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും ഒരു യാഥാർത്ഥ്യമായി അവശേഷിക്കുന്നു. മിക്ക മനുഷ്യരെയും കരുതുന്നത് അതാണ്. നേരത്തെ ഒരു നമ്മുടെ സുഹൃത്ത് ചോദിച്ചിരുന്നല്ലോ ബാലാനന്ദൻ സഖാവിന്റെ അന്നത്തെ പറച്ചിൽ, മനുഷ്യരാണ് പ്രധാനം. പക്ഷെ മനുഷ്യർ പ്രധാനം, മനുഷ്യനും പ്രകൃതിയും ഒന്നുപോലെ പ്രധാനമാണ്. അതാണ് നമ്മളുടെ ഈ പരസ്പര ബന്ധമാണ് പ്രധാനം. അത് നമ്മൾ എവിടെ വരെ കൊണ്ടെത്തിക്കുന്നു, എത്ര വരെ കടന്നു കയറുന്നു എന്നുള്ളത് മാത്രമാണ് പ്രധാനം. അല്ലാണ്ട് പ്രകൃതിയെ തൊടാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല, പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ചൂഷണത്തിന്റെ ലെവൽ എത്രയാണെന്നുള്ളതാണ് പ്രധാനം. പക്ഷെ കേരളത്തിലെ പൊതുമണ്ഡലത്തിലെ ഇതേക്കുറിച്ചുള്ള ബോധം ഇതെന്തോ എന്താ പറയാ മരം വെച്ച് പിടിപ്പിക്കലോ. നമ്മുടെ ചില സിനിമാ നടന്മാരൊക്കെ ഈ മൂന്നാറിൽ പോയി റിസോർട്ട് പണിത് കാട് വെട്ടി തെളിച്ചിട്ട് അവര് വർഷം തോറും ഈ വൃക്ഷം നടാനുള്ള മത്സരം ഏർപ്പെടുത്താറുണ്ട്. ഞാൻ വേറൊന്നും പറയുന്നില്ല ഇവിടെ. ഇത്തരത്തിലുള്ള വളരെ ഹിപ്പോക്രാറ്റിക് ആയിട്ടുള്ള പല പ്രവർത്തനങ്ങളുമാണ് കേരളത്തിൽ നടക്കുന്നത്. എന്നാലും ഇടതുപക്ഷം ഭരണത്തിലെത്തുമ്പോൾ പരിസ്ഥിതി ബോധം ഭരണതലത്തിൽ വളരെ ശക്തമായി കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ മിക്ക പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളും ഇടതുപക്ഷത്തിന്റെ കാലത്ത് വന്നിട്ടുള്ളതുമാണ്. പക്ഷെ ഇടതുപക്ഷത്തിനുള്ളിലും പരിഷത്തിനെ പോലുള്ള സംഘടന ഒരു സംഘടനയെ മാറ്റി നിർത്തിയാൽ പ്രസ്ഥാനത്തിനുള്ളിൽ എത്ര പേര് ഇത് ശക്തമായി ചർച്ച ചെയ്യുന്നു. ഇപ്പൊ പി ജിക്കും കെ വി സുരേന്ദ്രനാഥനും ഒക്കെ പോലുള്ള ആളുകൾ എത്ര പേരിപ്പോൾ പ്രസ്ഥാനത്തിന്റെ മുഖ്യധാരയിൽ അവശേഷിക്കുന്നു എന്നുള്ളത് ഒരു സമസ്യയാണ്. നമ്മൾ നേരിടുന്ന പരിഷത്ത് നേരിടുന്ന ഒരു സമസ്യയാണ്. അപ്പൊ അതുകൊണ്ട് ഈ 50% ആളുകൾ നഗരവാസികളായി മാറിയ കേരളത്തിൽ ഇതിന്റെ കേരളത്തിന്റെ പൊതുബോധത്തിൽ ഈ സമസ്യ നമുക്ക് എങ്ങനെ വികസിപ്പിച്ചെടുക്കാം എന്നുള്ളത് വളരെ വലിയൊരു ഒരു പ്രശ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അപ്പൊ ഈ മരം അല്ലെങ്കിൽ വൃക്ഷം നടൽ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഈ നമ്മുടെ ഈ ഒരു മുതലാളി കേരളത്തിലെ വലിയ മുതലാളി പട്ടികളെ കൊല്ലാൻ പോലും 500,000 രൂപ കൊടുത്തിരുന്നല്ലോ ഒരിക്കൽ. അപ്പൊ അത് മൃഗങ്ങൾക്കെതിരെയുള്ള ഒരു പ്രവർത്തനമാണ്. പക്ഷെ മൃഗസംരക്ഷണം നടക്കുന്ന ആളുകളും ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പരിമിത അല്ലെങ്കിൽ ഗ്രീൻ പ്രോഡക്ട്സ് വാങ്ങി ഉപയോഗിക്കുക അതൊരു ഫാഷനാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പരിമിതമായ സംഗതികളിലേക്ക് കേരളത്തിലെ പരിസ്ഥിതി മുഖ്യധാരാ സമൂഹം പരിമിതപ്പെട്ടിരിക്കുന്നു ഇപ്പോഴും എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തൊരു കാരണം, ഇടതുപക്ഷം വളരെ ശക്തമായി പ്രത്യേകിച്ചും പരിഷത്തിന്റെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിട്ടും ഒരു പ്രോ എൻവയോൺമെന്റൽ ലെഫ്റ്റ് ഗ്രൂപ്പിന് മറ്റ് ഗ്രൂപ്പുകളെ കൂടി ഒരു ലെഫ്റ്റിസ്റ്റ് ഇതിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പല എൻവയോൺമെന്റ് ഗ്രൂപ്പ്സും അരാഷ്ട്രീയ ബോധമുള്ളവരാണ്. അവർ ഞാൻ പേരിടുന്നു എടുത്ത് പറയുന്നത്. പക്ഷേ ഈ പരിസ്ഥിതിയുടെ രാഷ്ട്രീയം കൃത്യമായി ആളുകൾ അറിയേണ്ടത് ഇന്ന് ഞാൻ മുമ്പ് പറഞ്ഞ ഈ മൂലധനത്തിന്റെ കടന്നുകയറ്റത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഇപ്പൊ ഈ മൂലധനം ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞ പലർക്കും ഇപ്പോൾ ഒരു പരിഹാസം തന്നെയാണ്. കാരണം മാർക്കറ്റ് ഇക്കോണമി ഇന്ത്യയിൽ വളരെ വല്ലാണ്ട് വളർന്നു നിൽക്കുന്നു. നമ്മൾ പറയുന്നത് നമ്മൾ ആസ്പിറേഷണൽ സൊസൈറ്റി ആണെന്നാണ്. ഈ ആസ്പിറേഷൻ എന്താണെന്ന് ചെയ്യുന്നതെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ ഒരുപക്ഷെ സമയമെടുത്തേക്കും. അതാണ് ഞാൻ പറഞ്ഞത്, പ്രളയം നമ്മളെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. 53 ലക്ഷം പേരെ അഫക്ട് ചെയ്ത ഒരു സാധനം, ഒരു സംഗതി 3 കോടി ആളുകൾക്ക് വലിയൊരു ബോധമൊന്നും ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞതിൽ 50% ആളുകൾ നഗരവാസികളായി കഴിഞ്ഞ കേരളത്തിൽ പ്രകൃതിയായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു പോയി. അതുകൊണ്ട് പ്രകൃതിയുടെ പ്രാധാന്യം പോലും അവരിൽ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയുന്നില്ല. പിന്നെ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, ഞാൻ ഏതാണ്ട് 45-50 മിനിറ്റോളം എടുത്തു തന്നാന്ന് തോന്നുന്നു. അവസാനമായി പറയാനുള്ളത് കാലാവസ്ഥയെക്കുറിച്ചുള്ള പുതിയ സംഗതികൾ. ഞാൻ പരിഷത്തിറക്കിയ കാലാവസ്ഥ പുസ്തകം, ആഗോളതാന്ത്രിക പുസ്തകം ഞാൻ കണ്ടിട്ടില്ല. അത് അയച്ചുതരാമെന്ന് പറഞ്ഞിരുന്നു, എത്തിയിട്ടില്ല. എന്തായാലും ഈ കാലാവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചകൾ ഞാനിപ്പോ പറഞ്ഞ ഈ പുതിയ മേഖലകളിലേക്ക് പുതിയ സംഭവങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ഈ ആർട്ടിക് എന്നോ അന്റാർട്ടിക് എന്നോ കടലിന്റെ അടിത്തട്ടെന്നോ അല്ലെങ്കിൽ ഈ പെർമാഫ്രോസ്റ്റ് എന്നോ ഒക്കെ പറഞ്ഞാൽ ഓ അതെവിടെയോ 10,000 കണക്കിന് കിലോമീറ്റർ ദൂരമുള്ള സംഗതിയാണ്, നമ്മളെ ഒന്നും ബാധിക്കില്ല എന്നുള്ള ആ വൃഥാ
ബോധത്തിൽ നിന്നും നമ്മുടെ ആളുകളെ ഉണർത്തേണ്ടത്. കാരണം നമ്മുടെ പ്രളയം എങ്ങനെയുണ്ടായെന്ന് പോലും ശരിക്കും ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അറേബ്യൻ കടലിലെ സീ സർഫസ് ടെമ്പറേച്ചർ ഉയർന്നത് കൊണ്ടും അറേബ്യൻ കടലും ഇപ്പോ ബംഗാൾ ഉൾക്കടലിലും തന്നെ അത് വർദ്ധിച്ചിട്ടുണ്ട്. അവിടെ സൈക്ലോണിക് ആയിരുന്നെങ്കിലും സൈക്ലോണിന്റെ ഒക്കറൻസ് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അറേബ്യൻ സൈക്കിൾ സീ അറേബ്യൻ കടൽ ഇപ്പോൾ സീ സർഫസ് ടെമ്പറേച്ചർ ഉയർന്നത് കാരണം അതും സൈക്കിൾ 2014 മുതൽ അറേബ്യൻ കടലും സൈക്ലോണിക് ആയി തുടങ്ങി. അപ്പൊ അതിന്റെ ഒരു പ്രത്യക്ഷം സൈക്ലോൺ നമ്മുടെ തീരത്ത് വന്ന് അടിക്കുന്നില്ലെങ്കിലും എക്സ്ട്രീം പ്രസിപ്പിറ്റേഷൻ അതിവൃഷ്ടി ഒരു യാഥാർത്ഥ്യമായി മാറുകയാണ്. അത് നമുക്ക് ഒരു തുടർ യാഥാർത്ഥ്യമാകും. അതൊന്നും ഇതൊന്നും പറയുന്ന ദുരന്തമൊന്നുമല്ല, സത്യങ്ങളെ നാം നേരിടണം. അതിനെതിരെ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നമ്മുടെ പ്രകൃതിയെ വീണ്ടെടുക്കാനുള്ള പ്രവർത്തനം. ഇത്തരം ഒരു ബോധം കാലാവസ്ഥയെക്കുറിച്ച് നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണെന്നുള്ള ബോധം കേരള സമൂഹത്തിൽ കുറച്ചുകൂടി ശക്തമായി വളർത്തിയെടുക്കാൻ കഴിയണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് മാത്രമല്ല, ഇത്തരം ഒരു രാഷ്ട്രീയം, ഇതിന്റെ രാഷ്ട്രീയം കൂടി കുറച്ചുകൂടി ശക്തമായി, ഒരു ഇക്കോ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം കേരളത്തില് പരിഷത്തതിന്റെ മുൻനിരയിൽ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഇപ്പം കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണല് 4 കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലില് അടുത്ത കാലം 4 എന്നാണ് നമ്പർ, ഞാൻ തെറ്റുകയാണെങ്കിൽ ക്ഷമിക്കണം, അവര് ഇതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇത് ഇക്കോ സോഷ്യലിസം വലിയ ഇതായി വളരുന്നതിനെ കുറിച്ചും ഇക്കോ സോഷ്യലിസത്തിന്റെ സൈദ്ധാന്തിക വശങ്ങളൊക്കെ ഞാൻ ഒരുപക്ഷെ വളരെ താമസിയാതെ ഇക്കോ സോഷ്യലിസത്തെ കുറിച്ച് ഞാൻ എഴുതിയ എല്ലാം കൂടെ കളക്ട് ചെയ്ത് ഒരു പുസ്തകമാക്കി താമസിയാണ്ട് ഇറക്കാനുള്ള പ്ലാൻ ഉണ്ട്. ഈ വർഷത്തിന് ആദ്യം കൊടുക്കുന്ന പുസ്തകം കൂടാണ്ട് മറ്റേ പുസ്തകം ഈ വർഷം തന്നെ പ്രസിദ്ധീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ, അതിന്റെ പണി തുടങ്ങി കഴിഞ്ഞു. അപ്പൊ ഇക്കോ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം വളരുക എന്നുള്ളത് നമ്മുടെ നിലനിൽപ്പിനും ഭാവി തലമുറയുടെ നിലനിൽപ്പിനും വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഈ വളർത്തിയെടുക്കുന്ന വികസനവും വളർച്ചയും എല്ലാം കാലാവസ്ഥാ വ്യതിയാനം ഇതെല്ലാം അസ്തമിപ്പിക്കും എന്നുള്ളതാണ്. അത്ര ഭീഷണമാണ് പ്രകൃതി ദുരന്തങ്ങൾ. 4-5 ഇരട്ടി വർദ്ധിച്ചു കഴിഞ്ഞു. നമ്മൾ കെട്ടിപ്പടുക്കുന്ന ഈ വളർച്ചകളല്ല, ഇപ്പൊ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും മഞ്ഞ് വീഴ്ച അധികമായത് കാരണം കാശ്മീരിൽ കെട്ടിടങ്ങൾ തകരുന്നതിനെ കുറിച്ച് നമ്മള് ഇപ്പൊ പറയുന്നത് ഈ സീസണിൽ. അത്തരത്തിൽ കേരളത്തിൽ നമ്മൾ കണ്ടു എത്ര വീടുകളാണ് നമ്മൾ നശിച്ചത്. അപ്പൊ നമ്മുടെ 30,000 crore എന്നാണ് UN കണക്ക്, നമ്മുടെ 18 പ്രളയത്തിന്റെ നഷ്ടം. അപ്പൊ ഇത്തരത്തിലുള്ള നമ്മുടെ സമ്പദ് വൃത്തികളെ എല്ലാം അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് കാലാവസ്ഥാ വ്യതിയാനം മാറിക്കൊണ്ടിരിക്കുകയും നമ്മുടെ ജീവിതം അതീവ ദുരന്തപൂർണമാക്കുന്നത് തടയുവാൻ ഇനിയും താമസിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. പക്ഷെ എത്ര വേഗം നാം ഉണർന്ന് പ്രവർത്തിക്കുമോ, പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഈ ദുരന്തബോധം കൊണ്ടൊന്നും നമ്മൾ പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളതല്ല, പ്രവർത്തിക്കുക, ഇതിനെക്കുറിച്ചുള്ള രാഷ്ട്രീയം വളർത്തിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാന സമസ്യയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. എനിക്ക് ഇന്നത്തെ സെമിനാറിൽ സംസാരിക്കാൻ അവസരം തന്നതിന് പരിഷത്തിന്റെ ഭാരവാഹികൾക്കും സുമ വിഷ്ണുദാസിനും സഹപ്രവർത്തകർക്കും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ചോദ്യങ്ങൾക്കായിട്ട് നമുക്ക് വേണ്ടത്ര സമയം ചെലവഴിക്കാം. ചോദ്യം കൂടുതൽ നേരിടുന്നതാണ് എനിക്കിഷ്ടം. സത്യം പറഞ്ഞാൽ പറയാത്ത പല കാര്യങ്ങളും ചോദ്യങ്ങളിൽ കൂടെ പുറത്തു വരാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ ചോദ്യം, ഡൽഹിയിലെ കർഷക സമരത്തിന്റെ ഒരു ആവശ്യം കൃഷിസ്ഥലത്തെ വൈക്കോൽ കത്തിക്കാനുള്ള അവകാശമാണ്, അതിനെ ആരും വിമർശിച്ചു കാണുന്നില്ല, എന്താണ് സാറിന്റെ അഭിപ്രായം എന്നുള്ളതാണ്. അല്ല, അതിന് ഇപ്പം ICAR ഒരു അതിനൊരു ബയോട്ടിക് ആയിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അത് പ്രചരിപ്പിക്കുകയും അതിന് കർഷകരെ സഹായിക്കുകയും അല്ലാണ്ട് അവർ കത്തിക്കാൻ അനുവദിക്കണം എന്ന് പറയുന്നതില് ഒരു വലിയ ലോജിക് ഇല്ല. പക്ഷേ ഞാൻ ഈ കർഷക സമരത്തെ കാണുന്നത് ഇതിനൊക്കെ പരിസ്ഥിതി സമസ്യയ്ക്ക് അപ്പുറമാണ്. കാരണം ഈ ലിബറലൈസേഷൻ തുടങ്ങിയതിന് ശേഷം 1990 ശേഷം ഇന്ത്യയിൽ ആദ്യമായി വൻകിട കോർപ്പറേറ്റുകൾക്കെതിരെ സംഘടിതമായ വലിയൊരു സമരം ഉയർന്നു വന്നു എന്നുള്ളതിന്റെ പശ്ചാത്തലത്തിനാണ് ഞാൻ ഈ സമരത്തെ കാണുന്നത്. ഇത് അവിടുത്തെ ഈ സ്റ്റബിൾ ബേണിംഗ് ഒരു വലിയ പരിസ്ഥിതി സമസ്യയായിട്ട് ഞാൻ കാണുന്നില്ല. ഡൽഹിയിലെ പരിസ്ഥിതി അതുകൊണ്ടാണ് പ്രദൂഷണം ഉണ്ടാകുന്നതെന്നൊക്കെ പറയുന്നത് ഒരു അർത്ഥസത്യമാണ്. കാരണം ഡൽഹിക്ക് ചുറ്റും ഡൽഹിയിലെ ഇന്ദ്രപ്രസ്ഥ പവർ സ്റ്റേഷനും മറ്റും അങ്ങനെയുള്ള കോൾ ബേസ്ഡ് പവർ സ്റ്റേഷൻസ് ആണ് ഡൽഹി, അതിന്റെ വാഹനങ്ങൾ, ഇത് രണ്ടുമാണ് ഡൽഹിയിലെ പ്രദൂഷണത്തിന്റെ പ്രധാന കാരണം. ഈ സ്റ്റബിൾ ബേണിംഗ് ഒക്കെ യുഗങ്ങളായി നിലവിലുണ്ടായിരുന്ന സംഗതികളാണ്. അതുകൊണ്ട് അതൊരു വലിയ സമസ്യ ഉയർത്തി കാണിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പറഞ്ഞ് ഈ സമരത്തെ അടിക്കാൻ പോകുന്നത് ശരിയായ ഒരു പാരിസ്ഥിതിക സമീപനമല്ലെന്നുമാണ് ഞാൻ കരുതുന്നത്.
സാർ അടുത്ത ചോദ്യം അപകടകരമായ ഒരു മുന്നറിയിപ്പാണ് സാർ നൽകുന്നത്. ഒരു സംശയമുള്ളത് മുതലാളിത്തം ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ ഭൂമി സർവനാശത്തിലേക്ക് പോകും എന്ന് പറയുമ്പോൾ അവർക്ക് മാത്രമായ ഒരു ഭൂമി ഇല്ല എന്ന് അറിയാത്തവരാണോ അവർ എന്നാണ്. അതുപോലെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ശരിയായി ഉപയോഗിച്ച് അല്ലേ അവർ മുന്നോട്ട് പോകുന്നത്? ശാസ്ത്രജ്ഞർ തന്നെയല്ലേ അവരോടൊപ്പവും ഉള്ളത്? അല്ല, അതിന്റെ അവര് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോ ബിൽഗേറ്റ്സിനെ പോലുള്ള വലിയ ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് എഴുതുകയും അദ്ദേഹത്തിന്റെ പുതിയ പുസ്തകം തന്നെ വന്നിട്ടുണ്ട് ഈ ക്ലൈമറ്റ് എങ്ങനെ പരിഹരിക്കാം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച്. ബിൽഗേറ്റ്സ് ഈ ജിയോ എഞ്ചിനീയറിംഗിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അവര് ബോധവാന്മാരല്ല എന്നുള്ളതല്ല, പക്ഷെ ആ പരിഹാരങ്ങൾ ഇവര് പറയുന്ന ഈ കാർബൺ റിമൂവൽ എന്നാണ് അതിന് പറയുന്നത്, അറ്റ്മോസ്ഫറിക് കാർബൺ റിമൂവൽ അല്ലെങ്കിൽ ഡയറക്റ്റ് കാർബൺ ക്യാപ്ചർ എന്നൊക്കെ പല പേരുകളുണ്ട് ഇതിന്. അപ്പൊ ഇതിന് 4-5 തരത്തിലുള്ള പരിഹാരങ്ങൾ അവർ നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഇംപ്രാക്ടിക്കാലിറ്റി, അപ്രയോഗികത ഞാൻ ഏറ്റവും അധികം പഠിച്ചിട്ടുള്ള ഒരു സംഗതികളാണ്. താമസിയാതെ ഞാൻ അതിനെക്കുറിച്ച് ഒരുപക്ഷെ ഇംഗ്ലീഷിൽ തന്നെ എഴുതുകയും ചെയ്യും, ഇംഗ്ലീഷും മലയാളത്തിൽ. അതുകൊണ്ട് അവർ പറയുന്ന പരിഹാരങ്ങളൊക്കെ വളരെ ഇൻഡസ്ട്രിയൽ സമീപനങ്ങളാണ്. അതായത് ഈ പ്രശ്നം സൃഷ്ടിച്ച ടൂൾസ്, അതേ ടൂൾസ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാം. ഈ കാർബൺ അബ്സോർപ്ഷൻ എന്ന് പറയുന്ന വിദ്യ ബില്യൺസ് ഓഫ് ഡോളേഴ്സ്, ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ് നിക്ഷേപം ആവശ്യപ്പെടുന്ന, വളരെ വലിയ വിഭവ സമാഹരണം ആവശ്യപ്പെടുന്ന, വിദ്യുശക്തിയുടെ വില ഏറ്റവും അധികം കൂട്ടാൻ പോകുന്ന ഒരു സംഗതിയാണ്. കാരണം ഒരു പവർ പ്ലാന്റിൽ നിന്ന് കാർബൺ ക്യാപ്ചർ ചെയ്ത് കൊണ്ടുപോയി അത് എവിടെയെങ്കിലും നിക്ഷേപിക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപ അധികത്തിലുള്ള ക്യാപ്ചറിനുള്ള കപ്പാസിറ്റി ഉള്ള പ്ലാന്റുകൾ വേണം. അപ്പൊ നമ്മളിപ്പോ കൊടുക്കുന്ന വൈദ്യുതിയുടെ 2 ഇരട്ടിയിൽ കൂടുതലൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. ആ വില ആരെങ്കിലും താങ്ങണമല്ലോ. അപ്പൊ ഇവര് നിർദ്ദേശിക്കുന്ന ഇത്തരത്തിലുള്ള പല പരിഹാരങ്ങളുണ്ട്. ഈവൻ നമ്മള് അഫോറസ്റ്റേഷൻ ആണ് ഒരുപക്ഷെ കുറച്ച് പ്രായോഗികമായ ഒരു പരിഹാരം, പക്ഷെ അതിനും പരിധികളുണ്ട്. കാരണം ലഭ്യമായ ഭൂമിയുടെ പരിധികള്, കൃഷിക്ക് വേണ്ട ഭൂമിയുടെ പരിധികള്, ഇതെല്ലാം കൃത്യമായ കണക്കുകൾ ശാസ്ത്രജ്ഞർ പുറത്തുവിട്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ വർഷം തന്നെ ഒരുപക്ഷെ ഇതിനെ കുറിച്ചെല്ലാം ഇംഗ്ലീഷിൽ എഴുതണമെന്നുണ്ട്, മലയാളത്തിൽ എഴുതണമെന്നുണ്ട്. ഈ പരിഹാരങ്ങളെല്ലാം ഏതാണ്ട് വ്യർത്ഥമായ പരിഹാരങ്ങളാണെന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്? അവരും മനുഷ്യരല്ലേ, അവർക്ക് നിലനിൽക്കേണ്ടേ എന്ന് ചോദിച്ചാൽ ഉത്തരം ക്യാപിറ്റലിന്റെ ലോജിക്ക് കണ്ടിന്യൂസ് അക്യുമുലേഷൻ ആണ്. അത് ഇതിനെ എല്ലാ എക്സ്റ്റേണാലിറ്റീസ് ആണ് അവർ ആയിട്ടാണ് കണക്കിലെടുക്കുന്നത്, ബാഹ്യ പ്രത്യക്ഷങ്ങൾ. അതൊക്കെ പരിഹരിക്കാം, സാങ്കേതിക വിദ്യ കൊണ്ട് പരിഹരിക്കാം എന്നുള്ള ടെക്നോ ഓപ്റ്റിമിസം ആണ് അവർ പുലർത്തുന്നത്. അത് പരാജയപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ തെളിവുകൾ. ഇഷ്ടം പോലെ, ഇത് ഞാൻ പറയുന്നതല്ല, 100 ഇത്തരം പഠനങ്ങൾ വന്നു കഴിഞ്ഞു ഈ പരിഹാരങ്ങളൊന്നും വർക്ക് ചെയ്യാൻ പോണില്ല എന്നും ഈ പരിഹാരങ്ങളൊക്കെ തിരിച്ചടിക്കുമെന്നുള്ള ധാരാളം പഠനങ്ങൾ വന്നു. അപ്പൊ ലോജിക് ഒന്നുമില്ല, ക്യാപിറ്റലിൽ വളർന്നേ പറ്റൂ. അത് ഈ ഗ്രേപ്സ് ഓഫ് റോത്ത് എന്ന് പറയുന്ന വലിയ പ്രസിദ്ധമായ നോവലില് അദ്ദേഹം ഗ്രേപ്സ് ഓഫ് റോത്ത് നമ്മുടെ പേര് പെട്ടെന്ന് പിടിക്കുന്നില്ല, സ്റ്റെയിൻബെക്ക്, ജോൺ സ്റ്റെയിൻബെക്ക് പറയുന്നുണ്ട് ഈ ഭീകര ജന്തുവിന് വളർന്നുകൊണ്ടേയിരിക്കണം, ഭീകര ജന്തു വളർന്നുകൊണ്ടേയിരിക്കണം, അതിന്റെ വളർച്ച നിലച്ചാൽ അത് മരിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് അവര് വളരും, ഇതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. ഇത് അവർ ഉദ്ദേശിച്ച് എല്ലാവരെയും അസ്തമിപ്പിക്കണോ നശിപ്പിക്കണോ ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല, അവരുടെ പ്രവൃത്തിയുടെ ഒരു പ്രത്യാഘാതം, അതിന്റെ ഒരു ഇൻഡയറക്ട് പ്രത്യാഘാതമായിട്ടാണ് ഇത് വരുന്നത്. സർ, അടുത്ത 2 വാട്ട് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് ഇക്കോ സോഷ്യലിസ്റ്റ് മൂവ്മെന്റ് ഗ്ലോബലി ആൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ അക്കാഡമിക് ആക്ടിവിസ്റ്റ് ഗ്രൂപ്സ് ഓഫ് ഇക്കോ സോഷ്യലിസ്റ്റ് ആൻഡ് പൊളിറ്റിക്കൽ ഇക്കോളജിസ്റ്റ്? അല്ല, പൊളിറ്റിക്കൽ ഇക്കോളജി എന്ന് പറയുന്നത് പരിസ്ഥിതിയുടെ പ്രാഥമിക രാഷ്ട്രീയമാണ്. ഇക്കോ സോഷ്യലിസം അതിൽ നിന്നൊക്കെ വളർന്നു കഴിഞ്ഞിട്ട് മാർക്സിസ്റ്റ് പശ്ചാത്തലത്തിൽ പരിസ്ഥിതിയെ വ്യാഖ്യാനിക്കുന്ന ഒരു സിദ്ധാന്തമാണ് ഇക്കോ സോഷ്യലിസം. അതിന് നിങ്ങൾ ഇക്കോ സോഷ്യലിസം എന്ന് വിളിക്കാം, മാർക്സിസ്റ്റ് എൻവയോൺമെന്റലിസം എന്ന് വിളിക്കാം, ചിലർ അതിനെ ഇക്കോ മാർക്സിസം എന്ന് വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് പേരല്ല പ്രശ്നം, പക്ഷെ മാർക്സിസത്തിൽ അടിത്തറയുള്ള ഒരു ഒരു സിദ്ധാന്തമാണ് ഇക്കോ സോഷ്യലിസം. അപ്പൊ അതുകൊണ്ട് പൊളിറ്റിക്കൽ ഇക്കോളജി, ഇക്കോ സോഷ്യലിസം പൊളിറ്റിക്കൽ ഇക്കോളജിയുടെ വകഭേദത്തിൽ വരുമെങ്കിലും അതിനപ്പുറത്തേക്ക് കടന്നു നിൽക്കുന്ന ഒന്നാണ് ഇക്കോ സോഷ്യലിസത്തിന്റെ രാഷ്ട്രീയം. എന്റെ അഭിപ്രായത്തിൽ പ്രത്യേക പാർട്ടികൾ രൂപീകരിക്കുകയോ ഗ്രീൻ പാർട്ടി രൂപീകരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അതൊരു പരിഹാരമല്ല. കാരണം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഈ സ്പ്ലിൻഡർ ഗ്രൂപ്പുകൾ ഒരിക്കലും ഇടതുപക്ഷത്ത് സക്സസ്ഫുൾ ആയിട്ടില്ല.
കേരളത്തിൽ തന്നെ നമുക്കറിയാം പല ഇടത് പക്ഷ സ്പ്ലിൻഡർ ഗ്രൂപ്പുകളും ഉണ്ടായി. അതുകൊണ്ട് മുഖ്യധാര പ്രസ്ഥാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക, അതിനുള്ളിൽ തന്നെ നമ്മളൊരു ഡയലോഗ് ഡെവലപ്പ് ചെയ്യുക, അതിനുള്ളിൽ തന്നെ മാറ്റം വരുത്താൻ ശ്രമിക്കുക. ഇപ്പോ പാർട്ടിയുടെ സി പി എമ്മിന്റെ പ്ലീനങ്ങളിൽ തന്നെ നമ്മൾ നോക്കിയാല് പ്ലീനങ്ങളിലും സി പി എമ്മിന്റെ കോൺഗ്രസ് ഹൈദരാബാദ് കോൺഗ്രസിലും മറ്റും പരിസ്ഥിതി ഒരു പ്രശ്നമായി അവർ അംഗീകരിച്ചിട്ടുണ്ട്. സി പി ഐയുടെ കോൺഗ്രസിൽ അവര് മേധാ പട്കറിനെയും മറ്റും സംസാരിക്കാനൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തില് മുഖ്യധാര കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇത് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിൽ ലെഫ്റ്റ് ഭരിക്കുമ്പോഴാണ് ഇതിനെ കുറിച്ചുള്ള ഒരു ബോധം ഭരണതലത്തിൽ തന്നെ ഉണ്ടാകുന്നത്. പക്ഷെ അത് ഈ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു മാർക്കറ്റ് സൊസൈറ്റിയില് അസ്പിറേഷണൽ സൊസൈറ്റിയില് മാർക്കറ്റ് മെക്കാനിസം അങ്ങേയറ്റം വികസിതമായി കഴിഞ്ഞ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഒരു ലെഫ്റ്റ് ഗവൺമെന്റിന് പോലും ശരിയായ ഒരു പാരിസ്ഥിതിക കാഴ്ചപ്പാട് വികസനത്തിന്റെ കാര്യത്തിൽ അവതരിപ്പിക്കാൻ പ്രയാസമുണ്ട്. അതൊരു വലിയ പ്രതിസന്ധിയാണ്. കാരണം നമ്മളൊരു കമ്മ്യൂണിസ്റ്റ് സിസ്റ്റത്തിലല്ല പ്രവർത്തിക്കുന്നത്, നമ്മൾ ഒരു മാർക്കറ്റ് സിസ്റ്റത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ലെഫ്റ്റ് ഗവൺമെന്റ് ആണ്. അപ്പൊ ഈ പരിമിതിക്കുള്ളിൽ ഇതൊരു ചർച്ച വളർത്തിയെടുക്കുക, ജനങ്ങൾക്കുള്ളിൽ തന്നെ വളർത്തിയെടുക്കുക, അധ്യക്ഷൻ പറഞ്ഞത് വളരെ കൃത്യമാണ്, പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ അഭിപ്രായത്തില് ഇക്കോ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം ആഗോളമായി തത്വചിന്തയുടെ ലോകത്ത് സിദ്ധാന്തത്തിന്റെ ലോകത്താണ് ഏറ്റവും അധികം വളർന്നിട്ടുള്ളത്. പ്രായോഗിക രാഷ്ട്രീയത്തില് ചില രാഷ്ട്രങ്ങളിലൊക്കെ ഇപ്പം വെനിസ്വേലയിലൊക്കെ ഒരു പരിധിവരെ അവർ ഇക്കോ സോഷ്യലിസ്റ്റ് മന്ത്രാലയം തന്നെ തുറന്നിട്ടുണ്ട്. വെനിസ്വേലയിൽ ഇപ്പൊ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതിലേക്ക് നമുക്കിപ്പോ കടക്കണ്ട. അപ്പൊ പല രാജ്യങ്ങളിലും ഇക്കോ സോഷ്യലിസ്റ്റ് സമീപനങ്ങളിൽ പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കയിൽ സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുഖ്യധാര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഡയലോഗ് വളർത്തിയെടുത്ത് അവരെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായത്തിൽ ഇതിനുള്ള ഒരു പരിഹാരം. പരിഷത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്തരം ഒരു പ്രവർത്തനമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു എതിർപ്പിന്റെ ഒരു നേരിട്ടുള്ള എതിർപ്പിന്റെ ഇതിലേക്ക് പോവുക, ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോകുന്നത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു വിഷയം. ചോദ്യം, ഈസ് ഇറ്റ് ലെഫ്റ്റ് ഓൾസോ പാർട്ട് ഓഫ് ദിസ് കൈൻഡ് ഓഫ് ക്യാപിറ്റലിസ്റ്റിക് ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. അല്ല, അതിപ്പോ നമുക്കൊരു മാതൃക ചൂണ്ടിക്കാണിക്കാനുള്ള ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമുണ്ട്. ഒരുപക്ഷെ ക്യൂബ ഒഴിച്ചാല് ക്യൂബയില് ഒരു പാരിസ്ഥിതി സൗഹൃദമായ വികസനം ഉണ്ടായത് അവർക്ക് വേണ്ടിയിട്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. അമേരിക്കയുടെ ഉപരോധം വന്നപ്പോഴും സോവിയറ്റ് റഷ്യ തകർന്നതിന് ശേഷം അവിടുന്നുള്ള എണ്ണ കിട്ടാണ്ടായപ്പോഴും അവർ നിർബന്ധിതമാകുകയാണ് ശരിക്കും ഉണ്ടായത്. പക്ഷേ എന്തായാലും സാഹചര്യങ്ങൾക്ക് അനുസൃതമായി പരിസ്ഥിതി സൗഹൃദമായ ഒരു വികസന രൂപരേഖ അങ്ങനെ പ്രയോഗത്തിൽ വരുത്തിയത് ക്യൂബ മാത്രമാണെന്നുള്ളതാണ് സത്യം. ഇന്ന് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമെന്ന് നാം വിളിക്കുന്ന ചൈന ശരിക്കും ഒരു മുതലാളിത്ത പാതയിലാണ്. അത് പലതരത്തിലും മുതലാളിത്ത പാതയിലാണ്. കാരണം ചൈന നടത്തുന്ന ഗ്ലോബൽ എക്സ്ട്രാക്ഷൻ, അതിനെക്കുറിച്ച് ഞാൻ കുറെ അധികം പഠിച്ചിട്ടുള്ളതാണ്. ആഫ്രിക്കയിലൊക്കെ അവർ വിഭവങ്ങൾ പിടിച്ചടക്കിയിട്ടുള്ളതും ലാറ്റിൻ അമേരിക്കയിൽ അവർ വിഭവങ്ങൾ പിടിച്ചടക്കിയിട്ടുള്ളതും അതാണ് അവരുടെ വളർച്ചയുടെ ഒരു ഇങ്ങനെ വിഭവങ്ങൾ പിടിച്ചടക്കാണ്ട് ഒന്നിൽ ഇമ്പീരിയലിസ്റ്റിൽ കൂടെ കൊളോണിയലിസ്റ്റിൽ കൂടെ അല്ലെങ്കിൽ ചൈന ചെയ്യുന്ന പോലുള്ള സോഫ്റ്റ് ഇമ്പീരിയലിസം അതാണ് ചൈന നടപ്പാക്കുന്നത്. ചൈന വളരെ വ്യാപകമായ ആഫ്രിക്കയിലെ റിസോഴ്സസ് കൈയടക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് അപ്പൊ ചൈന ശരിക്കും ഒരു ക്യാപിറ്റലിസ്റ്റ് സമൂഹമായി മാറിക്കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാണിക്കാൻ ഒരുപക്ഷെ ക്യൂബ എന്നൊരു ചെറിയ ദ്വീപ് എന്ന രാഷ്ട്രം മാത്രമേ ഉള്ളൂ ഒരു മോഡലായിട്ട്. അതുകൊണ്ട് നമുക്ക് കാണിക്കാൻ മോഡലുകളില്ല. പക്ഷെ ഈ പുതിയ രാഷ്ട്രീയം നമ്മുടെ മുകളിൽ നമ്മൾ നിർബന്ധിതരാകും എന്നുള്ളതാണ് അടുത്തൊരു 20 വർഷത്തിനുള്ളിൽ എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ രാഷ്ട്രീയത്തിലേക്ക് നീങ്ങാൻ നിർബന്ധിതരാകും. അതിനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്ന് ഞാൻ ഈ കർഷക സമരത്തെ പോലും കാണുന്നത് ഇത്തരത്തിലുള്ള ഒരു പക്ഷെ അവര് അഫ്ലുവന്റ് ആയിട്ടുള്ള കർഷകരാകാം അതിൽ, പക്ഷെ എല്ലാവരും അഫ്ലുവന്റ് അല്ല, നല്ലൊരു ശതമാനം സാധാരണ കർഷകരാണ്. പക്ഷെ ഈ നീക്കത്തെ ഞാൻ കാണുന്നത് ഒരു ആന്റി കോർപ്പറേറ്റ് ഇത്തരത്തിലുള്ള നീക്കമായിട്ട്, ആന്റി ലിബറലൈസേഷൻ നീക്കമായിട്ടാണ്. ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സ് വരും കാലങ്ങളിൽ വളരെയധികം വളർന്നു വരുമെന്ന്, അതിനകത്തു നിന്ന് ഒരു വലിയ ഇടതുപക്ഷ ബോധം വളർന്നു വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്ത കേരളത്തിന് മാത്രമായ ഒരു അജണ്ട സാധ്യമാണോ? അത് സാധ്യമാണെന്ന് കേരളം പണ്ട് തെളിയിച്ചിട്ടുള്ളതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, 80കൾക്ക് ശേഷം നമ്മള് നമ്മുടെ പഴയ മോഡൽ കേരള മോഡല് തിരുത്തി തുടങ്ങിയല്ലോ. 80കൾക്ക് ശേഷമാണ് നമ്മുടെ പ്രകൃതിയൊക്കെ വളരെ വൻതോതിൽ നശിച്ചു തുടങ്ങിയത്. അത് പരിസ്ഥിതി ചരിത്രത്തിൽ ഞാൻ അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോ അത് കേരളത്തിന് മാത്രമായ ഒരു മോഡൽ പ്രയാസമാണ്. പക്ഷെ നമ്മുടെ ചില പ്രത്യേകതകൾ കണക്കിലെടുത്ത് നമ്മൾ ഇപ്പോഴും നമ്മൾ ചില മോഡലുകൾ തുടരുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മള് വൻകിട വ്യവസായങ്ങൾ, ഒരുപാട് ഭൂമി ആവശ്യമുള്ള വ്യവസായങ്ങൾ നമ്മൾ കേരളത്തിൽ തുടങ്ങുന്നില്ല.
നമ്മൾ ഐ ടിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഭൂമി വളരെ കുറച്ച് മാത്രം ആവശ്യമുള്ള വളരെ വികേന്ദ്രീകൃതമായി വികസിപ്പിക്കാവുന്ന ധാരാളം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാവുന്ന ഐ ടിയിലേക്ക് നമ്മൾ നീങ്ങിയിട്ടുണ്ട്. നമ്മൾ പിന്നെ റിവർ റെസ്റ്റോറേഷൻ ആക്ടിവിറ്റീസ് ഇടതുപക്ഷ ഗവൺമെന്റ് വളരെ വലിയ തോതിൽ അല്ലെങ്കിലും നല്ല തോതിൽ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പോയി പല ഇടങ്ങളിലും ഞാൻ കണ്ടതാണ്, പമ്പയുടെ ആ പ്രദേശങ്ങളിൽ റിവർ റെസ്റ്റോറേഷൻ നടക്കുന്നത് ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അപ്പോ അത്തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും ഇടതുപക്ഷം ഏറ്റെടുത്തിരിക്കുന്നുണ്ട്. പിന്നെ ഹരിത കേരളം പദ്ധതി ഒരു പരിധിവരെ ഒരു പാരിസ്ഥിതിക വികസന സമീപനമാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, മുഖ്യധാര ഒരു മാർക്കറ്റ് എക്കോണമിയിൽ പ്രവർത്തിക്കുന്ന ഒരു ലെഫ്റ്റ് ഗവൺമെന്റിന് അതിൻ്റെതായ പരിധികൾ നേരിടാം. ഇപ്പൊ ഞാനത് ഞാൻ ചില ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഈയിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്ത ഒരു പദ്ധതി ഒരുപക്ഷെ ചില പ്രതിസന്ധികളെ ഒരു 10 വർഷത്തിനുള്ളിൽ നേരിടാമെന്നാണ് എന്റെ ഒരു, ഞാൻ അതിന്റെ വിശദാംശങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നത്. അതൊക്കെ വളരെ കോൺട്രവേഴ്സ്യൽ ആകും, കാരണം പ്രത്യേകിച്ചും ഇലക്ഷൻ വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഒരു ഒരു പ്രത്യേക അജണ്ട ഒരു പരിധിവരെ സാധ്യമാണ്, നമ്മളത് ഇടതുപക്ഷം അത് ചെയ്യുന്നുണ്ട്, അതിനപ്പുറത്തേക്ക് സാധ്യമല്ല എന്നുള്ളതും ഒരു സത്യമാണ്. മധു സാറേ, ഒന്ന് രണ്ട് കാര്യങ്ങളെ. സാറ് സംസാരിച്ച അവസരത്തിൽ സാറൊരു കേരളത്തിലൊരു പ്രോ ലെഫ്റ്റ് എൻവയോൺമെന്റ് ഗ്രൂപ്പ് ഉണ്ടായ മതിയാകും എന്ന് പറയണ്ടേ? അത് വളരെ വളരെ ശരിയാണ്. കാരണം നമ്മളെ ഇതുവരെയുള്ള അനുഭവങ്ങളെല്ലാം, പ്രത്യേകിച്ചും ഈ പ്രളയകാലം കാണിക്കുന്നത്, 3 ദിവസം തുടർച്ചയായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ എൻറ്റയർ കേരള ഒരു ഇക്കോളജിക്കലി ഫ്രജൈൽ ആയിട്ടുള്ള പ്രദേശമായിട്ട് മാറുകയാണ്. പക്ഷേ ആ ഒരു വസ്തുത നിലനിൽക്കുന്ന അവസരത്തിൽ തന്നെ നമ്മള് പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്ന വാക്ക് തന്നെ വികസന വിരുദ്ധമാണ് എന്നുള്ള നിലയിലേക്കാണ് കേരളത്തിൽ പലപ്പോഴും ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ചർച്ചകളെ ആ രീതിയിലേക്ക് നീക്കുന്നതിൽ ഇടതെന്നോ വലുതെന്നോ ഉള്ള ഒരു വ്യത്യാസം വരുന്നില്ല. നമുക്കവിടെ അവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാസം വരുന്നത് അവിടെയാണ്. നമുക്ക് ആ വ്യത്യാസം നമുക്ക് വളരെ ബോധ്യപ്പെടണം. ഒന്ന് നമുക്ക് ഒന്ന് ഇന്ന് നടക്കുന്ന മാർക്കറ്റ് കാര്യങ്ങളാണ് ശരി എന്ന് പറയുകയും നമുക്ക് ടെക്നോളജിയെ കൊണ്ട് എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ കഴിയും ചെയ്യുന്നവരെ നമുക്ക് ആശയപരമായും പ്രായോഗികമായിട്ടും നേരിടാം. പക്ഷെ അങ്ങനെ അല്ല എന്ന് പറയുകയും പ്രയോഗത്തിൽ വരാതിരിക്കുകയും ചെയ്യുക. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ എല്ലാ പ്രമേയങ്ങളും നടത്തണമെന്ന് പറയുന്നു. പക്ഷെ ആ പ്രമേയത്തിന്റെ വക്താക്കൾ തന്നെ നേർവിപരീതമായ രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യും. ഇന്നിപ്പോ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം നമ്മളുടെ ശബരി റെയിലാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെ പിന്നെ ഈ ഒരു കാര്യങ്ങൾ വരുമ്പം ഇതിന് ഇങ്ങനെ ഇപ്പൊ നമ്മൾ കോടതിയിൽ 200 മീറ്റർ നമുക്ക് കോറിക്ക് വേണമെന്ന് NGT വാദം വേദി വരുന്നു, 50 മീറ്റർ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് തന്നെ കോടതിയിൽ വാദിക്കും. ഇവിടെയാണ് നമ്മള് ഒരു ഒരു പ്രോ ലെഫ്റ്റ് എൻവയോൺമെന്റ് ഗ്രൂപ്പ് ഉണ്ടാവണം, എല്ലാ കാര്യങ്ങളും സാങ്കേതികമായി പരിഹരിക്കാൻ കഴിയും എന്നുള്ളതിന് കൂടുതൽ കൂടുതൽ പ്രാധാന്യം. അപ്പൊ അങ്ങനെ വരുമ്പോ വ്യത്യാസം ആൾക്കാർക്ക് ഫീൽ ചെയ്യാത്തൊരു പ്രശ്നം വല്ലാതെ വരുന്നുണ്ട്. അത് അങ്ങനെ വരുമ്പോഴാണ് ഒരു പരിഷത്ത് പോലെ ഒരു സംഘടന വല്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടി പോകുന്നത്. അതെന്താ ശരി, സാറ് പറഞ്ഞ പോലെ സമയം വളരെ കുറവാണ്. 2030 2040 ആകുമ്പോഴത്തേക്കൊക്കെ സംഗതി പോയിട്ടില്ലെങ്കിൽ കാര്യം പോക്കാണ്. അല്ല, ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ ഫാസിസം ഒരു വലിയ സമസ്യയായി ഇന്ത്യയിൽ നിലനിൽക്കുന്നു. അപ്പോ എന്റെ ഒരു സമീപനത്തിൽ അതാണ്, ഈ ഇടത് ബദൽ കുറെ പേരുണ്ടല്ലോ കേരളത്തിൽ, ഇടതുപക്ഷ പ്രസ്ഥാനം വിട്ടുപോയി നിരന്തരം ടെലിവിഷനിൽ വന്നിരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരെ സംസാരിക്കുന്ന അവരോടൊക്കെ എനിക്ക് വലിയ വിരോധമുള്ള ഒരു സംഗതി. ഇന്നത്തെ ഒരു മുഖ്യ പ്രശ്നം ഇന്ത്യയിൽ ഫാസിസത്തിന്റെ വളർച്ചയാണ്. അപ്പൊ അങ്ങനെയുള്ള ഇടതുപക്ഷം മറ്റു സംസ്ഥാനങ്ങളിൽ തകരുകയും ഇല്ലേ? അപ്പം ചിലയിടത്തൊക്കെ വളരുന്നുണ്ട്, ഇപ്പൊ കർണാടകത്തിലായാലും മഹാരാഷ്ട്രയിലായാലും ചിലയിടത്തൊക്കെ വളരുന്നുണ്ട്, പക്ഷെ ബംഗാളിലും ത്രിപുരയിലും തകർന്നു, കേരളത്തിൽ മാത്രമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷത്തിനെ തുറന്നു നിർത്തുന്ന ഒരു സമീപനം നമ്മള് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. രണ്ടാമത് താങ്കളുടെ ചോദിച്ച പ്രശ്നം, ഈ ഏറ്റവും പാവപ്പെട്ടവർ പോലും വികസനം എന്നുള്ള വാക്കിന്റെ ക്യാപ്റ്റീവായി മാറിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കേരളത്തിലുണ്ട്. ഞാൻ എന്റെ ഗ്രാമത്തിലെ വീട് ഇപ്പോണ്ട് എന്റെ അമ്മ ഇപ്പോഴും ഉണ്ട്. അപ്പോ എന്റെ ഗ്രാമത്തിലെ വീട് ഒരു കായലിന്റെ തീരത്തുള്ള ഒരു വലിയ കുന്നിന്റെ പുറത്താണ്. എന്റെ വീടിന്റെ മുമ്പിൽ കൂടെ പോകുന്ന വഴി ഏതാണ്ട് ഒരു കാർ കടന്നു വരാൻ അല്ലെങ്കിൽ ചെറിയ ചെറിയ ലോറി കടന്നു വരാനുള്ള വഴിയാണ്. അപ്പൊ ഞാൻ 76 കേരളം വിട്ടതാണ്. ഞാൻ ഒരിക്കൽ പോലും പഞ്ചായത്തിന് സമീപിച്ചിട്ടില്ല വഴി പക്കാ റോഡാക്കണമെന്ന് എന്തെങ്കിലും ഞാൻ സമീപിച്ചിട്ടില്ല. അപ്പൊ ഈ റോഡ് അവിടെ എന്റെ ഗ്രാമം ഒരു ഇടതുപക്ഷ ഗ്രാമമാണ്, പഞ്ചായത്ത് മെമ്പർ എപ്പോഴും ലെഫ്റ്റിന്റെ ആളാണ്. അപ്പൊ ഇപ്പൊ ഈയിടെ ആയിട്ട് അവർ അവിടെ കോൺക്രീറ്റ് ചെയ്യാൻ വന്നു ഈ വഴി, ഞങ്ങളുടെ വഴി, എന്റെ വീടിന്റെ മുമ്പിലുള്ള വഴി.
ഞാൻ ഒരിക്കൽ പോലും അവരോട് പറഞ്ഞിട്ടില്ല ഇനി ഞാൻ ഈ കോൺക്രീറ്റിംഗിന് ശരിക്കും എതിരായത്. അപ്പൊ അവിടുത്തെ ആളുകൾക്കൊക്കെ ഇത് വികസനമാണെന്നാണ് പറയുന്നത്. ഇടതുപക്ഷ പഞ്ചായത്ത് മെമ്പറും ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ഭരണസമിതി ഇടതുപക്ഷമാണ്, അവരൊക്കെ ഇത് വികസനമാണെന്ന്. ഇത് കോൺക്രീറ്റ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല, ഒന്നാം തരമായി ഉറച്ചു കിടന്നിരുന്ന മണ്ണാണ്. ഇത് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇത് കോൺക്രീറ്റ് മെയിൻ്റനൻസ് ഒരുപാട് ആവശ്യമുള്ള സാധനമാണ്, എല്ലാ വർഷവും മെയിൻ്റനൻസ് നടത്തും. അപ്പോ അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥ കേരളത്തിൽ നിന്ന്. അപ്പൊ സാധാരണക്കാർക്കും വികസനം വേണം എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഈ വികസനം എന്താണെന്നുള്ള ഒരു ബോധം അവർക്കില്ല. അപ്പൊ ഇതിനിടയ്ക്ക് ഈ വോട്ടർമാര്, നമ്മുടെ വോട്ടർമാർ ഇവര് തന്നെയാണല്ലോ. അപ്പോ അത് അതുകൊണ്ട് ഇതിന്റെ ഇത് പ്രയോഗത്തിൽ വരുത്താൻ വളരെ പ്രയാസമുള്ള അവസ്ഥയുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇതിന്റെ ശരിയായ കണക്കുകളും ഇതിന്റെ കമ്മ്യൂണിക്കേഷനും ശാസ്ത്രീയ പഠനങ്ങളും വളർത്തിക്കൊണ്ടുവന്ന് ഇതിന്റെ കുറവുകൾ ചൂണ്ടിക്കാണിച്ച് ഇത് നിലനിൽക്കുന്നതല്ല എന്ന് വരുത്തിക്കൊണ്ട് ശരിയായ ഒരു സോഷ്യലിസ്റ്റ് പാത എന്താണെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയൂ. പരിഷത്തിന് അതിന് വലിയ റോളുണ്ട്. പരിഷത്തിനെ ഞാൻ കാണുന്നതും ഇത്തരം സാധ്യതയുള്ള ഒരു വലിയ സംഘടന എന്നുള്ള രീതിയിൽ തന്നെ. മൂന്ന് ചോദ്യങ്ങളും കൂടെ ഉണ്ട് സാർ. അടുത്തത്, ഇൻ യുവർ ഒപ്പീനിയൻ, ടു വാട്ട് എക്സ്റ്റെന്റ് എ ഡിഫറെന്റ് പെർസ്പെക്ടീവ് ഓൺ ഡെവലപ്മെന്റ് ഈസ് ഫോളോഡ് ബൈ മാർക്സിസ്റ്റ് വേൾഡ് വൈഡ്, എസ്പെഷ്യലി ദ ഫോർമൽ മാർക്സിസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ്? അല്ല, മെയിൻ സ്ട്രീം മാർക്സിസ്റ്റ് പാർട്ടീസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ നമ്മൾ ചൈന എടുത്താല് ചൈനയിലും ശരിക്കും പറഞ്ഞാൽ ചൈനയിൽ നിന്ന് ഇക്കോ സോഷ്യലിസ്റ്റെ കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ വരുന്നുണ്ട്. ഭരണതലത്തിലും അവര് ഗ്രീനിങ് ചെയ്യുന്നു പറഞ്ഞപ്പോ അവര് ബദൽ ഊർജ വികസനം നടത്തുന്നുണ്ട്. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ ചൈനയുടെ സമീപനം അങ്ങേയറ്റം ഒരു ക്യാപിറ്റലിസ്റ്റ് സമീപനമാണ്. അപ്പൊ ഇതൊരു മിക്സ്ഡ് റെസ്പോൺസ് ആണ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ചൈനയിൽ നിന്നുള്ള ഓതേഴ്സ്, ഇക്കോ സോഷ്യലിസ്റ്റ് ഓതേഴ്സ് അവരുടെ പുസ്തകങ്ങൾ വരുന്നുണ്ട്, ഇംഗ്ലീഷ് വരുന്നുണ്ട്. പക്ഷെ മറ്റു പല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളില് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കിടയ്ക്ക്, ലെഫ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കിടയ്ക്ക് ഇത് ശരിയായി വളർന്നിട്ടുണ്ട്. ഇപ്പോ ഗ്രീസില് ഭരണം നടത്തുന്ന ലെഫ്റ്റ് പാർട്ടി, അവിടെയും ഇത് ഏതാണ്ടൊക്കെ ഒരു പരിധിവരെ നടക്കുന്നുണ്ട്. പണ്ട് ആ ഗവൺമെന്റിലെ ഫൈനാൻസ് മിനിസ്റ്ററിന്റെ വാറോ ഫാക്കസിന്റെ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ ചിലർക്ക് വായിക്കേണ്ടത്. പക്ഷെ മൊത്തത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യധാര കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങള് ഇതിനെ സ്വീകരിച്ചു എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ സൈദ്ധാന്തിക തലത്തിൽ ഇന്ന് മാർക്സിസ്റ്റ് ചിന്തകരെന്ന് പറഞ്ഞ് എഴുതുന്നതിൽ 90% പേരും ഈ സൈദ്ധാന്തിക തലത്തിൽ നിന്ന് തന്നെയാണ് എഴുതുന്നത്. അത് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാവുന്നതിന്റെ മുന്നണി പടയാളികൾ എപ്പോഴും പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് സൈദ്ധാന്തികരാണ്. സിദ്ധാന്തം വളർത്തി അതിനെ കരുപിടിപ്പിച്ച് അതിനെ വേര് പിടിപ്പിക്കുമ്പോഴാണ് ശരിയായിട്ടും ഇടതുപക്ഷ പ്രസ്ഥാനം ശക്തി പ്രാപിക്കുന്നത്. ഒരു മുമ്പേ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരം കൂടി എനിക്ക് പറയാനുണ്ട്. ഈ പ്രത്യയശാസ്ത്രത്തിന്റെ മാറുന്ന പ്രതലങ്ങള്, അതിന്റെ സമീപനങ്ങളെ കുറിച്ച് കേരളത്തിൽ യാതൊരു ചർച്ചകളും പാർട്ടികൾ നടത്തുന്നില്ല എന്നുള്ളത്. കേരളത്തിൽ ഇപ്പൊ പ്രത്യയശാസ്ത്ര ചർച്ചകൾ ഇല്ലല്ലോ, അതല്ലേ? അതൊരു വലിയ പ്രശ്നമാണ്. സ്റ്റഡി ക്ലാസ്സുകളൊന്നും വിളിച്ച് കളിയാക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രത്യയശാസ്ത്രം ചർച്ച ചെയ്യണം. VMS കാലത്തൊക്കെ ഏത് ഇഷ്യൂ വന്നാലും അത് വിശദമായി പ്രസ്ഥാനം ചർച്ച ചെയ്യുകയും ക്ലാരിഫൈ ചെയ്യുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അത്തരത്തിലുള്ള പ്രത്യയശാസ്ത്ര ചർച്ചകൾ ഇപ്പൊ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നടക്കുന്നില്ല. ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പല നല്ല കാര്യങ്ങളും ഇടതുപക്ഷം ചെയ്യുന്നുണ്ട്, ഞാൻ പറയുന്നില്ല. അതിപ്പം അതിരപ്പള്ളിയുടെ കാര്യത്തിൽ ഉദാഹരണം, ഒരു പാർട്ടി അതിരപ്പള്ളി എതിർക്കുന്നു, CPM ഒളിഞ്ഞും തെളിഞ്ഞ് ചിലരെ എതിർക്കുന്നു, ചിലര് വേണമെന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ സംവാദം നടത്തേണ്ട പ്രശ്നങ്ങളാണ്. പക്ഷേ മുഖ്യധാരയിലേക്ക് ഇത് കടന്നു വരാൻ നമ്മൾ കുറച്ചുകൂടി എത്തിച്ചേ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അതിൽ ഒന്ന്. കുറച്ചുകൂടി അഗാധമായി ഈ വിഷയത്തിലേക്ക് കടന്നില്ല എന്നുള്ളത് തന്നെ. അല്ല സാറേ, ഇത് നമ്മൾ യത്നിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ എവിടെയാണ് നമ്മൾ യത്നിക്കാന്നുള്ള പ്രശ്നമുണ്ട്. സാറിപ്പം ഈ ലോകത്തിന്റെ ചരിത്രം തന്നെ, സോവിയറ്റ് യൂണിയന്റെ കാര്യം നമ്മൾ എടുക്കുക. സോവിയറ്റ് യൂണിയന്റെ കാര്യം വന്ന അവസരത്തില് ഒരു ലെനിൻ കാലഘട്ടം കഴിഞ്ഞ് പിന്നെ ഉണ്ടാകുന്ന ഒരു 10-20 കൊല്ലക്കാലം എല്ലാ സയന്റിസ്റ്റുകളെയും നാട് കടത്തപ്പെടുകയോ കൊല്ലുകയോ ചെയ്യപ്പെടുന്നു. മറുഭാഗത്ത് ചൈനയാണെന്നുണ്ടെങ്കിൽ യാങ്ടീസ് നദിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഉണ്ടാക്കുന്നത്, ഏറ്റവും അതാണ് എന്റെ ജീവിത സാഫല്യം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഉണ്ടാവുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നമുക്ക് ഈ ഇന്ത്യയിൽ വളർന്നു വരുന്ന ഈ ഫാസിസ്റ്റ് ശക്തികൾക്കിടയിൽ ഒരു പച്ചത്തുരുത്തായിട്ട് നിൽക്കുന്ന സാധനമാണ് ഈ കേരളത്തിലുള്ളത്. ഇതിനെ സംരക്ഷിക്കണം എന്ന് നമ്മളെല്ലാം മനസ്സുകൊണ്ട് വിചാരിക്കുന്നു.
പക്ഷെ നമ്മൾ പുറത്തു നിന്ന് വിചാരിച്ചതിനെ കൊണ്ട് മാത്രം നിൽക്കരുത്. എടുക്കുന്ന നിലപാട് സ്വയം നശിക്കുന്ന രൂപത്തിലേക്ക് അയാൾ എന്ത് ചെയ്യും? നമ്മള് അവരല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത്. അത് അത് ഒരു പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം നമ്മൾ പേരൊന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല, ഒരു കോർപ്പറേറ്റ് വീക്ഷണത്തിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പം അത് ഒരു ഒരു മാർക്കറ്റ് എക്കണോമിയിൽ പ്രവർത്തിക്കുന്ന ലെഫ്റ്റ് പ്രസ്ഥാനങ്ങൾ നേരിടുന്ന ഒരു ബംഗാളിൽ ഇപ്പൊ പ്രസ്ഥാനം തകരാനുണ്ടാ കാരണം ശരിക്കും ബുദ്ധദേവിന്റെ ഒരു മാർക്കറ്റ് രീതിയിലേക്കുള്ള നീക്കം തന്നെയാണല്ലോ. നിങ്ങൾ പഠിച്ചവരൊക്കെ, നിങ്ങൾക്ക് സിംഗൂരും നന്ദിഗ്രാമം ഒക്കെ എന്തായാലും സംഭവിച്ചെന്ന് നമുക്കറിയാം. ഈ ആസ്പിറേഷണൽ മിഡിൽ ക്ലാസ്സിനുള്ളിൽ ഇത്തരം കാര്യങ്ങൾ വളർത്തിയെടുക്കാന്നുള്ളത് അതിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം കൂടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും ഈ മിഡിൽ ക്ലാസ് മാത്രമല്ല, ഗ്രാമങ്ങളിലുള്ള സാധാരണക്കാർ പോലും ഈ എനിക്ക് എന്റെ വീട്ടിന്റെ മുമ്പിൽ കൂടെ കോൺക്രീറ്റ് റോഡ് വേണം, അസ്ഫാൾട്ട് റോഡ് വേണം എന്നുള്ള ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ലോകത്ത് റോഡുകളാണ്. ഇപ്പൊ ശബരിപാതയെ കുറിച്ച് ആരോ പറഞ്ഞല്ലോ, അത് തന്നെയല്ല പല ഹിൽ വിമാനത്താവളം വേണം. പക്ഷെ വിമാനത്താവളം വേണമെന്ന് പറയുമ്പോ വിമാനം, ഈ ലോങ് റേഞ്ച് വിമാനം എന്ന് പറയുന്നത് ഇനി എത്ര വർഷം ഉണ്ടാവും എന്നുള്ളത് സംശയാസ്പദമായുള്ള കാര്യങ്ങളൊന്നും സാധാരണക്കാർക്ക് അറിയില്ല. അപ്പൊ ഇതിനെ കുറിച്ച് പറഞ്ഞു വരുത്തേണ്ട ആവശ്യമുണ്ട്. ലോങ് ഡിസ്റ്റൻസ് എയർ ട്രാവൽ തന്നെ എണ്ണയുടെ കാലം കഴിഞ്ഞ് എന്ത് സാങ്കേതിക വിദ്യ ഉണ്ടാവുക എന്ന് യാതൊരു രൂപമില്ല. ആ പിന്നെ വിഴിഞ്ഞൻ തുറമുഖം പാരിസ്ഥിതികമായ വലിയൊരു ഭീഷണിയാണ് വിഴിഞ്ഞൻ തുറമുഖം. യാതൊരു ആവശ്യമില്ലാത്ത ഒരു സാധനം. ഇപ്പൊ നല്ല സോളിഡ് പഠനങ്ങൾ പറയുന്നത് ട്രേഡ് അടുത്ത 20 വർഷത്തിനുള്ളിൽ കുറയുമെന്നാണ്, ആഗോള വ്യാപാരം കുറയുമെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് ഈ എല്ലാ സമസ്യകൾക്കും ഉത്തരവുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ നമ്മൾ ഇതിന് പരിഹാരങ്ങൾ കണ്ടെത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ വലിയ ഇത് പരിഹാരങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ തകർച്ചയിലേക്ക്, ഇപ്പൊ കൊളാപ്സ് എന്ന് പറഞ്ഞൊരു വലിയ സിദ്ധാന്തം ലോകത്ത് വളർന്നു വന്നിട്ടുണ്ട്. സഡൻ കൊളാപ്സ്, എല്ലാ ഈ സമ്പദ് വ്യവസ്ഥയും തകരുന്ന ആ തകർച്ച സംഭവിക്കാൻ നമ്മൾ അനുവദിക്കുക എന്നുള്ള ഒരു തലത്തിലേക്ക് തന്നെ നീങ്ങുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോ ഇത് കമ്മ്യൂണിക്കേഷൻ ആളുകൾ പറഞ്ഞു മനസ്സിലാക്കിയെന്നുള്ളതല്ലാണ്ട് വേറെ വഴിയില്ല. സർ, ഇപ്പൊ സാർ സംസാരിച്ചതിനോട് ചേർത്ത് ഒരു ചോദ്യം ചോദിക്കാൻ തോന്നുന്നു. അതായത് ഇപ്പൊ സാറ് നമ്മൾ ആന്ത്രപ്പോസിൻ എന്നുള്ള വേർഡിനെ പറ്റി സംസാരിക്കുമ്പോൾ, ക്യാപിറ്റോസിൻ എന്നൊക്കെ ഉള്ള വേർഡുകൾ ആ ഒരു ഡിസ്കോസ് വായിക്കുമ്പോഴും ഇപ്പം പറഞ്ഞത് കേൾക്കുമ്പോഴും എനിക്ക് അകത്ത് തോന്നുന്ന ഒരു സംശയമാണ്, ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണല്ലോ, നമ്മളെല്ലാവരും ആ സിസ്റ്റത്തിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്, ഈ ഓരോ ഇൻഡിവിജ്വൽസും അതിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്, ഭരണകർത്താക്കളും അതിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പൊ പലപ്പോഴും ഈ ക്യാപിറ്റലിസത്തിന്റെ എലമെന്റ്സ് ഓരോ വ്യക്തിക്കകത്തും ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ക്യാപിറ്റലിസത്തെ കാണുകയും നമ്മൾ ഒരു പ്രിവിലേജ്ഡ് ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഒരു ക്യാപിറ്റലിസത്തിന്റെ ഗുണഫലങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളായിട്ട് മാറുന്ന ഒരു പ്രവണതയല്ല യഥാർത്ഥത്തിൽ മിഡിൽ ക്ലാസ്സിൽ കാണുന്നത്. അപ്പം കേരളത്തെ സംബന്ധിച്ച് ഇപ്പം ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരം പോലുള്ള ഒരു സമരം പലപ്പോഴും കേരളത്തിൽ നമുക്ക് ഫാമേഴ്സിനെ മൊബിലൈസ് ചെയ്യാൻ ഒരിക്കലും കഴിയാറില്ല. ഫാമർമാർക്ക് വേണ്ടി പ്രത്യേക സംഘടനകൾ ഉണ്ടെങ്കിൽ പോലും ഒരു ഫാമർ മൊബിലൈസേഷൻ നടക്കാറില്ല. അതുപോലെ തന്നെ ഫാമേഴ്സ് ഉണ്ട് കേരളത്തിൽ, മൈനോറിറ്റി ആണെന്ന് മാത്രം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഗവൺമെന്റ് ജോലി ലഭിക്കാതെ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് കേരളത്തിൽ ഭൂരിപക്ഷം ഉള്ളത്. പക്ഷെ പലപ്പോഴും അവരുടെ തൊഴിൽ പ്രശ്നങ്ങൾ, തൊഴിലിടത്തിൽ അവർക്ക് നേരെ നടക്കുന്ന ചൂഷണങ്ങൾ ഒന്നും തന്നെ കേരളത്തിന്റെ ഒരു ഈവൻ ലെഫ്റ്റ് പൊളിറ്റിക്സിന്റെ പോലും അജണ്ടയാവുന്നില്ല. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ഈ ആന്ത്രപ്പോസി എന്നുള്ള ആ വാക്കിനെ പറ്റിയൊക്കെ ഉള്ള ചർച്ചകളിൽ തന്നെ നമ്മൾ ഒരു വിഭാഗം വിതിൻ ദ ലെഫ്റ്റ് തന്നെ നമ്മൾ ഈ ക്യാപിറ്റലിസത്തിന്റെ പുറത്താണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടല്ലോ, അതല്ല യഥാർത്ഥത്തിൽ പ്രശ്നം. നമ്മളും ഈ ഓരോ ഇൻഡിവിജ്വൽസും ക്യാപിറ്റലിസ്റ്റിന്റെ അകത്തല്ലേ? അപ്പൊ നമ്മൾ എത്രത്തോളം ചൂഷണം ചെയ്യുന്നുണ്ടെന്നും നമ്മൾ എത്രത്തോളം ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്നും ഈ രണ്ടും അനലൈസ് ചെയ്തിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എടുക്കേണ്ട ആവശ്യമില്ലേ ഇതിനകത്ത്? അല്ല, അത് ശരിയാണ് പറഞ്ഞത്, ശരിയാണ്. പക്ഷെ അതിനകത്ത് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്, ഇപ്പൊ ഡിജിറ്റൽ ടെക്നോളജീസ് ലെഫ്റ്റ് കാര്യമായി ചർച്ച ചെയ്തിട്ടില്ലാത്ത ഒരു വിഷയമാണ് ഈ ഡിജിറ്റൽ ടെക്നോളജി. കാരണം ഇപ്പം അംബാനി 100 രൂപ കുറച്ചു കൊടുക്കുമ്പോൾ എല്ലാവരും പോയി ജിയോയുടെ സർവീസ് എടുക്കും. പഞ്ചാബിലെ കർഷകരുടെ ഒരു നല്ല കാര്യം ഞാൻ കണ്ടത് ജിയോ കണക്ഷൻ എല്ലാം
അവര് ക്യാൻസൽ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഈ ഈ ഈ ഡിജിറ്റൽ ടെക്നോളജീസ് പോകുന്ന എങ്ങോട്ടാണ്, പ്രത്യേകിച്ച് ഈ കൊറോണയ്ക്ക് ശേഷം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെ വലിയ തോതിൽ ഇംപ്ലിമെന്റ് ചെയ്യും, റോബോട്ടൈസേഷനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വളരെ വലിയ തോതിൽ ഇൻഡസ്ട്രിയലിസ്റ്റുകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം കഴിയുന്നത്ര തൊഴിൽ മേഖലകളിൽ നിന്ന് മനുഷ്യരെ ഒഴിവാക്കുക എന്നുള്ള ഒരു സമീപനം മൂലധന ഉടമകൾ കൊറോണ കാലത്ത് പ്രത്യേകിച്ചും സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ വേൾഡ് ബാങ്കിന് തന്നെ പ്രൊജക്ഷൻ അനുസരിച്ച് അടുത്ത അടുത്ത ഒരു ദശകത്തിലൊക്കെ ലോകത്ത് 80 കോടി ആളുകൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും റോബോട്ടൈസേഷന്റെയും വളർച്ച മൂലം തൊഴിൽ നഷ്ടമാകുമെന്നാണ്. അപ്പൊ ഇത്തരത്തില് മുതലാളിത്തം മനുഷ്യരെ ഒഴിവാക്കാനും ലാഭം കൂട്ടാനുമായി ചെയ്യുന്ന പല പ്രവൃത്തികളും മനുഷ്യവിരുദ്ധമായി മാറും. അതായത് വേൾഡ് ബാങ്കിന്റെ 2017 റിപ്പോർട്ടാണെന്ന് തോന്നുന്നു, അവര് പറഞ്ഞിരിക്കുന്നത് ഡിജിറ്റലൈസേഷൻ വളരും തോറും ലാഡർ ടു ദ മിഡിൽ ക്ലാസ് വിൽ ബി ടേക്കൺ അവേ എന്നുള്ളതാണ്. ഈ മധ്യവർഗം എന്ന് പറയുന്നത് എന്താണ് സംഗതി, ഗ്രാമങ്ങളിൽ നിന്നും ഈ എണ്ണയുടെ സമൃദ്ധിയും വ്യവസായ സമൃദ്ധിയും സൃഷ്ടിച്ച തൊഴിലുകൾ തേടി നഗരങ്ങളിലേക്ക് വന്ന ഒരു വർഗം, അവർക്ക് സ്റ്റാർട്ടിംഗ് സാലറി തന്നെ 25,000 കിട്ടി തുടങ്ങുമ്പോൾ അവരൊരു പുതിയ വർഗമായി മാറുന്നു, അവർ മധ്യവർഗമായി മാറുന്നു. അപ്പൊ ഇത് പക്ഷെ കൂടുതലും യാതൊരു അസറ്റും ഇല്ലാത്ത ആളുകളാണ് ഇവര്. നഗരത്തിൽ കൊറോണ കാലത്ത് കണ്ടില്ലേ, തൊഴിൽ നഷ്ടമായപ്പോൾ അവർക്ക് യാതൊരു ഫോൾ ബാക്ക് പൊസിഷനും ഇല്ല, സ്വർണം വിൽക്കേണ്ടി വന്നു, ഭൂമിയില്ല. കേരളത്തിൽ ഒരുപക്ഷെ പലർക്കും നഗരത്തിൽ ജീവിക്കുന്നവർക്കും ഗ്രാമത്തിൽ കുറച്ച് ഭൂമി ഉണ്ടാവും. അപ്പൊ പെർമനന്റ് അസറ്റ്സ് ഇല്ലാത്ത ഒരു വർഗമാണ് ഈ മധ്യവർഗം, സാലറീഡ് വർഗം. അവര് ഏതാണ്ട് ഈ വലിയ തോതിൽ തൊഴിലുകൾ അസ്തമിക്കുന്ന ഒരു അവസ്ഥയിലേക്കും മുതലാളിത്തം നീങ്ങുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സമസ്യകൾ മനുഷ്യരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ഒരു ഒരു വ്യവസ്ഥ മാറ്റത്തിന് ശ്രമിക്കുകയാണ്. നമ്മൾ സുമ പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കുന്നത് ശരിയാണ്, ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിലാണ്, അതിന്റെ ഗുണഭോക്താക്കളായിരിക്കുന്നവര്. ഇപ്പൊ നമ്മള് ഉദാഹരണത്തിന് നിങ്ങളിൽ പലരും നല്ല ശമ്പളം മേടിക്കുന്നവരുണ്ടാവും. ഇപ്പൊ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ഫോർ എക്സാമ്പിൾ ലെഫ്റ്റ് യൂണിയൻ ആണ്, ഒരു വലിയ ശമ്പളം മേടിക്കുന്നവരാണ്. പക്ഷേ ലെഫ്റ്റ് പ്രസ്ഥാനത്തെ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഇവരെ കൂടെ നിർത്തണം എന്നുള്ള ഒരു സമസ്യയുണ്ട്. പക്ഷെ വരും വരാഴികള്, അടുത്ത 20 വർഷത്തിൽ സംഭവിക്കാവുന്ന വരും വരാഴികള് പറഞ്ഞു മനസ്സിലാക്കി, അതാണ് ഞാൻ ഈ പരിഷത്തിന് കൊടുക്കുന്ന പുസ്തകം. ഞാൻ 6 കൊല്ലം കൊണ്ട് എഴുതിയ പുസ്തകമാണ്, വളരെ വിശദമായ ഗവേഷണം ചെയ്തും പഠിച്ചും. 6 കൊല്ലം ഒരു പുസ്തകത്തിന് വേണ്ടി നീക്കിവെക്കാന്ന് പറഞ്ഞാൽ എന്നെ പോലുള്ള ഒരു എഴുത്തുകാരന് പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഞാൻ ലിറ്റററി ക്രിറ്റിസിസം കൂടി എഴുതുന്ന ആളാണ്. പക്ഷെ അത്രയധികം പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്നുള്ളത് കൊണ്ടാണ്, അത് പരിഷത്താണെന്നുള്ളത് ശരിയായ വേദി എന്ന് തോന്നിയതുകൊണ്ടാണ് ആ പുസ്തകം പരിഷത്തിന് കൊടുക്കാനും ഞാൻ ആ പുസ്തകം ഇംഗ്ലീഷിൽ എഴുതാനും പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഇതിൽ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ മുതലാളി എന്റെ ഒരു വിലയിരുത്തലില് മുതലാളിത്തത്തിന് ഒരു 2040 മുമ്പോട്ട് ഭാവിയില്ല. ഒന്നുകിൽ മുതലാളിത്തം നമ്മളെ കൂടെ കൊണ്ടുപോയി നശിപ്പിക്കും, അല്ലെങ്കിൽ നമ്മൾ മുതലാളിത്തത്തിൽ ഇല്ലാതാക്കും. ഇതേ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു സമീപനം. അപ്പൊ ഇത് സങ്കീർണമായ സുമ പറഞ്ഞത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ശരിയാണ്, പക്ഷെ അടുത്ത 20 വർഷത്തെ കഥ എടുത്താൽ കഥ മാറും. രണ്ട് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതും കൂടി വായിക്കാം. ക്യാപിറ്റൽ ഇൻടെൻസീവ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഗോയിങ് ടു സ്റ്റേ ഹിയർ ഈവൻ ഇൻ കേരള വിച്ച് ലുക്കിംഗ് ഫോർവേഡ് ഫോർ മേജർ ഇൻവെസ്റ്റ്മെന്റ്സ് വിച്ച് മേ കോസ് മേജർ ചേഞ്ചസ് ഇൻ ലാൻഡ് മോർഫോളജി. ഹൗ വിൽ ദ എക്സിസ്റ്റിംഗ് ഗ്ലോബൽ ഗവർണൻസ് സിസ്റ്റം ലൈക്ക് UNEP ഈസ് ഏബിൾ ടു അഡ്രസ് ദിസ്? ഡു വി നീഡ് അൻ എൻറ്റയർലി ഡിഫറെന്റ് ഗവർണൻസ് സിസ്റ്റം ഗ്ലോബലി ആൻഡ് റീജിയണലി? അല്ല, ഇത് ഇതിന്റെ ഉത്തരം പറഞ്ഞിട്ടാണ് ഞാൻ എഴുതി എടുക്കുന്നില്ല, അതുകൊണ്ടാണ് പിന്നെ അത് ഓർമ്മയെന്ന് പറയുന്നത്. ഈ UNEP ഒരു ഗ്ലോബൽ ഗവർണൻസ് സിസ്റ്റം ഒന്നും അല്ല, ആ തെറ്റിദ്ധാരണ നമ്മളെ മാറ്റണം. അങ്ങനെ ഒരു ഗ്ലോബൽ ഗവർണൻസ് സിസ്റ്റം ഇല്ല. ശരിക്കും പറഞ്ഞാല് ഗ്ലോബലൈസേഷൻ ഈസ് ഇൻ റിട്രീറ്റ് നൗ. ട്രംപിന് ശേഷം ഗ്ലോബലൈസേഷൻ റിട്രീറ്റിലാണ്. അവരിപ്പോ ഇപ്പം വളരുന്നത് നാഷണലിസമാണ്, റിസോഴ്സ് നാഷണലിസമാണ്, ഡെവലപ്മെന്റൽ നാഷണലിസമാണ് ഇപ്പോൾ വളരുന്നത്. അതുകൊണ്ട് ഗ്ലോബലൈസേഷൻ അസ്തമിക്കുകയാണ്. ട്രംപിന് ശേഷം ഗ്ലോബലൈസേഷൻ ഇല്ല. അതിനി ഏത് ഭരണം വന്നാലും, അമേരിക്കയിൽ ഭരണം വന്നാലും, ട്രംപ് ചെയ്ത കാര്യങ്ങൾ കാരണം ട്രംപ് അതിലൂടെ അമേരിക്കയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും തിരിച്ച് ആക്കാൻ ബൈഡന് കഴിയില്ല. അതുകൊണ്ട് ഗ്ലോബലൈസേഷൻ ഇപ്പൊ WTO ഏതാണ്ട് നശിക്കാനുള്ള പാതയിലേക്ക് പോവാണ്, WTO. അതുകൊണ്ട് ഈ ഗ്ലോബൽ ഗവർണൻസ് സിസ്റ്റം അടുത്ത 10 കൊല്ലത്തിനുള്ളിൽ തകരും. അവിടെ വളരാൻ പോകുന്നത് ഡെവലപ്മെന്റൽ നാഷണലിസവും റിസോഴ്സ് നാഷണലിസവും ആണ്. നമ്മൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ എന്താണ് ആത്മനിർഭർ എന്ന് പറയുന്ന പരിപാടി എന്താണ്?
നമ്മളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ചൈനയെ ആശ്രയിച്ച് നമ്മൾ കഴിഞ്ഞിരുന്ന പല സാങ്കേതിക വിദ്യകളും, ചൈനയാണ് 90% പുതിയ സാങ്കേതിക വിദ്യകളെ നിയന്ത്രിക്കുന്നത് ഇന്ന് ചൈനയാണ്. കാരണം അതിനുവേണ്ട റിസോഴ്സസ് എല്ലാം ചൈനയുടെ കയ്യിലാണ്. ചൈനയുടെ കയ്യിൽ എന്ന് വെച്ചാൽ ചൈനയ്ക്കുള്ളിലല്ല, അവർ ആഫ്രിക്കയിൽ നിന്നും മറ്റും കടത്തിക്കൊണ്ടുവരുന്ന വിഭവങ്ങളാണ്. അപ്പൊ അതാണ് അതിനുവേണ്ടി. അപ്പൊ ഇത്തരത്തിലുള്ള റിസോഴ്സ് നാഷണലിസം അടുത്ത കുറെ വർഷങ്ങളിൽ വളരും. നമ്മുടെ ആത്മനിർഭർ എന്ന് പറയുന്ന സാധനം തന്നെ അതിന്റെ ഒരു ലക്ഷണമാണ്. അത് പല രാജ്യങ്ങളിലും വളരും. എണ്ണ തുറഞ്ഞു വരുമ്പോൾ എണ്ണ കയറ്റുമതി അവർ കുറയ്ക്കും. എണ്ണ രാജ്യം എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ ഭാവിയിലേക്ക് വേണ്ട എണ്ണ അവര് നിക്ഷേപമായിട്ട് അവിടെ ഇടും. ഇത്തരത്തിലുള്ള സംഗതികളാണ് ഭാവിയിൽ അടുത്ത 10 വർഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് ഗ്ലോബൽ ഗവർണൻസ് ഒന്നും ഇല്ല, എല്ലാം തകർന്നു കഴിഞ്ഞു. ബാക്കി മിച്ചമുള്ളത് തകരും. പക്ഷെ ക്ലൈമറ്റിന് ക്ലൈമറ്റ് സൊല്യൂഷൻ വേണമെങ്കിൽ ഗ്ലോബൽ ഗവർണൻസ് ആവശ്യമാണ്. അവിടെയാണ് നമ്മൾ, അതാണ് ഞാൻ ചോംസ്കിയുടെ പുസ്തകത്തെ കുറിച്ച് പറയാൻ കാരണം. ഈ കമ്മ്യൂണിസ്റ്റിലെ മാർക്സിസ്റ്റിൽ നമ്മൾ പറയുന്ന ഇന്റർനാഷണലിസം എന്ന് പറയുന്നത് അത് ഗ്ലോബലൈസേഷൻ അല്ല. ഇന്റർനാഷണലിസം ഇന്റർനാഷണലിസം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് രാഷ്ട്രീയം ഇന്റർനാഷണലിസമായി നിലനിൽക്കുകയും അതിലൂടെ ക്ലൈമറ്റ് പോലുള്ള, കാരണം ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു രാജ്യത്തോ ഒരു സംസ്ഥാനത്തോ ഇരുന്ന് പരിഹരിക്കാൻ പറ്റുന്ന സമസ്യയല്ല, അതൊരു ആഗോള സമസ്യയാണ്. അതൊരു ആഗോള പരിഹാരമേ അതിന് സാധ്യമാവുകയുള്ളൂ. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ആഗോള ഗവർണൻസും ആഗോള രാഷ്ട്രീയവും നിലനിൽക്കുകയും ഈ വികസനം എന്ന് പറയുന്ന സംഗതി അതിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടും ഒരു റിസോഴ്സ് നാഷണലിസം വികസനമായി, നിങ്ങളൊന്ന് ഗൂഗിളിൽ ഒന്ന് ടച്ച് ചെയ്ത് നോക്കൂ റിസോഴ്സ് നാഷണലിസം, നിങ്ങൾക്ക് ധാരാളം പഠനങ്ങൾ കാണാം. അത് വളരാൻ പോവുകയാണ്, വളർന്നു തുടങ്ങിക്കഴിഞ്ഞു. അതിനുള്ള ധാരാളം പഠനങ്ങൾ നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് ഈ ഗ്ലോബൽ ഗവർണൻസ് സിസ്റ്റം എന്ന് പറയുന്നത് വളർച്ചയ്ക്ക് വേണ്ടിയുള്ള, അതൊക്കെ തകരാൻ പോവുകയാണ്, തകർന്നു തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടാവും നിങ്ങൾ പറയുന്നത് അതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഓടിപ്പോകാവുന്ന ഇൻവെസ്റ്റ്മെന്റേ ഉള്ളൂ. കൊറോണ വരുമ്പോൾ അല്ലെങ്കിൽ കൊറോണ കൂടുതലാണെന്ന് കണ്ടാൽ ഒരു രാജ്യത്ത് നിന്ന് ആ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഓടിപ്പോകും. കേരളത്തിൽ എവിടെയാ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത്? ചോദ്യം ചോദിച്ച ആൾ എന്നോടൊന്ന് കാണിച്ചു തരൂ, ബിഗ് ഇൻവെസ്റ്റ്മെന്റ് എവിടെയാ കേരളത്തിൽ നടക്കുന്നത്? ഐടി ഒഴിച്ചിട്ടൊന്നും തന്നെ കാണിച്ചു തരാൻ പറ്റുമോ? ഒരു ബിഗ് ഇൻവെസ്റ്റ്മെന്റും നടക്കുന്നില്ല കേരളത്തിൽ. ഐ ടി രംഗത്ത് മാത്രമേ ഉള്ളൂ. അത് വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ല, കാരണം ഐ ടിക്ക് അത്ര വലിയ ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല. അവിടെ ഹ്യൂമൻ റിസോഴ്സ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, കെട്ടിടങ്ങളാണ്, യന്ത്രങ്ങളാണ്, അല്ലാണ്ട് അതിനകത്ത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് വേറെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വലിയ ഇൻവെസ്റ്റ്മെന്റ് കാണിച്ചു തരും. കഴിഞ്ഞ 20 വർഷത്തിൽ കേരളത്തിൽ നടന്നത് നമ്മള് പലതും നടന്നില്ലോ. എന്തോ ജിമ്മോ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്തെങ്കിലും സംഭവിച്ചോ? അതിൽ ഒപ്പിട്ടതിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് അതൊക്കെ മറന്നേക്കൂ, അതൊന്നും അല്ല നമ്മുടെ ഭാവി. നമ്മൾ ഭാവിയിൽ ചെയ്യേണ്ടത് അല്ല സാറേ, അവിടെ ഒരു ചെറിയ പ്രശ്നം, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് സെക്ടറിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ എന്നുള്ളതല്ലേ സാർ ചോദിക്കുന്നത്? നമ്മളിപ്പോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്, അതുവഴി നാട് രക്ഷപ്പെടും എന്നുള്ള വളരെ തെറ്റായ ഒരു ധാരണയാണ് നമ്മളിപ്പോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതാണ് എന്റെ പൂർണ്ണമായും സമ്മതിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന ആ വിഷയം തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്ന വസ്തുക്കളില്ലേ, ബിറ്റ്യൂമൻ, അസ്ഫോൾട്ട്, എണ്ണ തീരുന്നതോടുകൂടി അതിന്റെയൊക്കെ അസ്തമനം ഉണ്ടാകും. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചറിനൊന്നും വലിയ ഭാവിയൊന്നും ഇല്ല. നമുക്ക് പുതിയ തരം ഇൻഫ്രാസ്ട്രക്ചർ പണിയാൻ, വീടുകളായാലും കെട്ടിടങ്ങളായാലും പഴയ പല സാങ്കേതിക വിദ്യകളിലേക്കും ബദൽ സാങ്കേതിക വിദ്യകളിലേക്കും പോകേണ്ടി വരും. പാലങ്ങളായാലും നമുക്ക് പണിയാം, ഇതൊക്കെ പണിയാം, പാലങ്ങളും ഒക്കെ പണിയാം, ഇത്ര വലിയ തോതിലല്ലെങ്കിലും പണിയാം. അപ്പൊ അതിലേക്ക് പറയാം. പക്ഷെ നമുക്ക് വളരെ പ്രയോറിറ്റിയിൽ നമ്മൾ ചെയ്യേണ്ടത് നാച്ചുറൽ ഇൻഫ്രാസ്ട്രക്ചർ റീബിൽഡ് ചെയ്യുകയാണ്. അതാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ കൈവിട്ടുപോയ പാഠങ്ങൾ തിരിച്ചു പിടിച്ചാൽ പ്രളയത്തെ ഒരു വിധത്തിൽ വലിയ വിധത്തിൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. വേമ്പനാട്ട് വയലിന്റെ നഷ്ടമായ 50% വ്യാപ്തി തിരിച്ചു പിടിക്കാൻ ഒരു പരിധിയെങ്കിലും കഴിഞ്ഞാൽ നമുക്ക് പ്രളയത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇത്തരത്തിലുള്ള അഡാപ്റ്റീവ് മെഷേഴ്സ്, ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ, ഇത്തരത്തിലുള്ള നാച്ചുറൽ ഇൻഫ്രാസ്ട്രക്ചർ റീബിൽഡ് ചെയ്യുക, വനങ്ങളെ തിരിച്ചുകൊണ്ടുവരിക, ഇതൊക്കെയാണ് അടുത്ത കുറെ വർഷങ്ങൾ കേരളത്തിൽ മാത്രമല്ല എവിടെയും ചെയ്യേണ്ടത്. ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഭാവി, നമ്മൾ സിമെന്റിന് എത്ര കൊല്ലത്തെ ആയുസ്സുള്ളത്? 60 കൊല്ലം 70 കൊല്ലം. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഇപ്പൊ നമ്മൾ പണിയുന്നത് പലതും ഇന്ത്യയുടെ സിമന്റ് ഉപലബ്ധിയുടെ, സിമന്റ് എക്സ്പേർട്സിന്റെ പഠനങ്ങൾ ഞാൻ എടുത്ത് കാണിച്ചു തരാം. 2040 ഇന്ത്യ സിമന്റ് പോലും വലിയ തോതിൽ ഉത്പാദിപ്പിക്കാനുള്ള ലൈം സ്റ്റോൺ ഇന്ത്യയിൽ ഇല്ല. അപ്പൊ ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറയുന്ന അടുത്ത 20 വർഷത്തെ ഭാവിയുള്ളൂ. അതിനൊന്നും ഒരു ഭാവിയില്ല. നമുക്ക് ബദൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാം, അതിനുള്ള സാങ്കേതികതകൾ നമുക്ക് വികസിപ്പിക്കാം. പക്ഷെ അതൊക്കെ കുറഞ്ഞ തോതിലേ ഉണ്ടാവുകയുള്ളൂ. ഈ ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന ഈ സ്പെക്ടക്കിളില്ലേ, ഈ സ്പെക്ടക്കിൾ ഇൻഫ്രാസ്ട്രക്ചർ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ എമർജൻസി ആയിട്ടുള്ള പ്രവർത്തനം നമ്മൾ നടത്തുന്നത്. ഈ വിഴിഞ്ഞം പോർട്ടും നമ്മുടെ കേരളയിലും ഒക്കെ ഒരു വലിയ ബാധ്യത ആയിട്ട് മാറാൻ പോവുകയാണ്. തീർച്ചയായിട്ടും
അടുത്ത 10 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് വിഴിഞ്ഞം പോർട്ട് വലിയൊരു പരാജയമാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം ഞാൻ ഇത് വെറുതെ അല്ല പറയുന്നത്, ഒന്നാം തരം അനാലിസിസ് ഈ ഇൻഡസ്ട്രിയൽ എക്കോളജിസ്റ്റുകൾ എന്ന് പറയുന്ന ഈ എന്റെ പുസ്തകത്തിൽ ഇതെല്ലാം ഉണ്ട്, വിഴിഞ്ഞതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ എക്കോളജിസ്റ്റുകളുടെ പഠനം ഈ മെറ്റീരിയൽ ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്ന സംഗതിയുണ്ട്, ലോകം മൊത്തം മെറ്റീരിയൽസ് ഒഴുകുന്നതിന്റെ പഠനം. അവര് പഠനങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്, അടുത്ത 20 വർഷങ്ങളിൽ ട്രേഡ് കുറയും, ട്രേഡ് വർത്തി. നമ്മൾ ട്രേഡിന്റെ 80% നടക്കുന്നത് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആണ്. എണ്ണയാണ് ലോകം മൊത്തം ഒഴുകുന്ന ഏറ്റവും വലിയ വിഭവം. രണ്ടാമത് കൽക്കരി, ഒരു വിധത്തിൽ ചെറിയ തോതിൽ ഗ്യാസ്, പിന്നെ ഇത്തരത്തിലുള്ള നോൺ റിന്യൂവബിൾ റിസോഴ്സ്, പിന്നെ ലോഹങ്ങള്, ഇതൊക്കെയാണ് ഏറ്റവും അധികം ട്രേഡ് നടക്കുന്നത്. ഇത് അടുത്ത 20 വർഷങ്ങളിൽ കുറഞ്ഞുകൊണ്ട് പോകാൻ പോകും. അപ്പൊ ട്രേഡ് എന്ന് പറയുന്ന സംഗതി, നമ്മൾ ഈ കണ്ടെയ്നർ പോർട്സ് പണിയുന്നത് എന്ന് വെച്ചാൽ, നിങ്ങൾ ചോദിക്കും, ഞാൻ തിരുവനന്തപുരത്ത് ഇത് പ്രസംഗിച്ചപ്പോ ഞാൻ എൻ വി കൃഷ്ണവാര്യർ സ്മാരക പ്രസംഗം നടത്തി ഒരിക്കൽ തിരുവനന്തപുരത്ത് 2 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പൊ ദിവംഗതയായ സുകുമാരി സുഗതകുമാരി ടീച്ചറൊക്കെ വേദിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ചിലർ ചോദിച്ചു, അഡാനി മണ്ടനാണോ? അദാനി മണ്ടനല്ല, അദാനിക്ക് നമ്മൾ 40% കാശ അദാനിക്ക് നമ്മൾ കൊടുക്ക, സർക്കാരിന്റെ നികുതി പണം എടുത്ത് നമ്മൾ കൊടുക്ക. പിന്നെ 20 വർഷത്തേക്ക് അയാൾ സർക്കാരിന് റോയൽറ്റിയും തരണ്ട. മൂന്നാമത് 30% ഭൂമി, അവിടെ കിട്ടുന്ന ഭൂമി റിയൽ എസ്റ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള അയാൾക്ക് പെർമിഷൻ ഉണ്ട്. അതിനകത്ത് നിന്ന് അയാൾക്ക് മൊത്തം പണം തിരിച്ചു പിടിക്കാൻ അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അയാൾ കടം എടുത്താ ചെയ്യുന്നത്, കടം അയാള് റിക്കവർ ചെയ്തില്ലെങ്കിൽ ബാങ്കുകള് കുളത്തിലായിക്കോളും, അയാൾക്കൊരു പ്രശ്നമില്ല, അയാൾക്ക് അവിടെ യാതൊന്നും സംഭവിക്കാൻ പോണില്ല. അതുകൊണ്ട് അദാനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ അവിടെ നാട്ടുകാര് ചെയ്യുന്ന എന്താണ്, അവർ പ്രോജക്ടിന് ഒരു വിധത്തിൽ ഇപ്പൊ സപ്പോർട്ടാ. കാരണം എന്താ, അവിടെ ഭൂമിക്ക് വില കൂടി, പ്രോജക്ട് വന്നതോടുകൂടി 4-5 ഇരട്ടിക്കുള്ളിൽ വിലയായി. അപ്പൊ അവര് ഈ കുറച്ച് കുറച്ച് ഫിഷർ ഫോക്ക് ഒഴിച്ച്, മത്സ്യബന്ധനം നടത്തുന്നവരൊഴിച്ച് മറ്റുള്ളവരൊക്കെ അവിടെ ഈ പ്രോജക്ടിന് സപ്പോർട്ടാണ്. ഇതാണ് ഇതാണ് മധ്യവർഗത്തിന്റെ ഇത്. പക്ഷേ നിങ്ങൾ കാത്തിരിക്കൂ, 10 വർഷം കഴിഞ്ഞ് ഞാനും ജീവിച്ചിരിക്കണമെങ്കിൽ നമുക്ക് നോക്കാം, ഇതൊരു വൻ പരാജയം. പശ്ചിമഘട്ടം ഇടിച്ചു നിരത്തി നമ്മൾ പണിതെടുത്ത ആ സാധനം ഒരു വലിയ പരാജയമാറുന്ന, അത് നമ്മുടെ കൂടി പരാജയമാണ്. അപ്പൊ അദാനിയുടെ അദാനിക്ക് യാതൊന്നും നഷ്ടപ്പെടാനില്ല. അവിടെ ഗവൺമെന്റ് കൊടുത്ത പണം വെറുതെ പോകും, ഗവൺമെന്റ് യാതൊരു റിട്ടേണും അതിനകത്ത് കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ പശു കണ്ടെന്ന് ഇടിച്ചു നിരത്തിയത് മിച്ചം. കൊച്ചിയിൽ ഒരു കണ്ടെയ്നർ ടെർമിനൽ പോർട്ട് ഉണ്ടല്ലോ, അത് 15% കപ്പാസിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്, നഷ്ടത്തിലാണ്. അത് കിടക്കുമ്പോൾ 150 കിലോമീറ്റർ ദൂരത്തിൽ വേറൊരു കണ്ടെയ്നർ സർവൈവ് ചെയ്യും. ഇതൊന്നും ഈ വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ച് നടത്തിയ പശ്ചാത്തല പഠനങ്ങൾ ഒരെണ്ണം പോലും ആ പോർട്ട് എക്കണോമിക്കലി വയബിൾ ആണെന്ന് പറഞ്ഞിട്ടില്ല. പറയൂ, അടുത്ത ക്വസ്റ്റ്യൻ. ബന്ധപ്പെട്ടൊരു സംശയം ചോദിക്കാം. നേരത്തെ നമ്മൾ വന്ന ഒരു പ്രതിസന്ധിയിലേക്ക് നമ്മൾ വീണ്ടും വരും. ഇപ്പോ പരിസ്ഥിതി സംബന്ധമായ മൂവ്മെന്റ് സമഗ്രമായി നോക്കുമ്പോ പിന്നെ ഫാസിസ്റ്റ് വിരുദ്ധ സമരത്തിന്റെ ഭാഗമായി മാറും. ഫാസിസത്തില് മുതലാളിത്തത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി രൂപമായ ഫാസിസത്തിലാണ് ഏറ്റവും വലിയ നേച്ചറിന് ആക്രമണം ഉണ്ടാകുന്നത് നമുക്കറിയാം. അപ്പോ അതില് നമ്മളൊരു പച്ചത്തുരുത്തായി, വെറും കേവലമായ ഒരു കാല്പനികമായ പച്ചത്തുരുത്തല്ല, ഫാസിസ്റ്റ് വിരുദ്ധ സമരത്തിലെ പച്ചത്തുരുത്തായിട്ടാണ് നമ്മൾ ഇടതുവശത്തെ, കേരളത്തിന്റെ ഇടതുവശത്തെ കാണുന്നത്, കേരള ഗവൺമെന്റിനെയും കാണുന്നത്. ആ സമയത്ത് മുമ്പ് പറഞ്ഞു, അപ്പൊ അങ്ങനെ നമുക്കൊരു ബ്ലൂ പ്രിന്റ് ഇല്ല, ഒരു ഫാസിസ്റ്റ് വിരുദ്ധ സ്ട്രാറ്റജി, ഒരു തന്ത്രത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് നമ്മളില്ല. അത് സംവാദത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും രൂപപ്പെടേണ്ടതാണ്. അപ്പൊ രണ്ടു തരത്തിലാണ്, ഒന്ന് ഇന്റേണൽ ആയിട്ട് നടക്കേണ്ട സംവാദം ഇടതുപക്ഷത്തിനകത്ത്, മറ്റൊന്ന് ഇടതുപക്ഷമായിട്ട് ചേർന്ന് നിൽക്കുന്നവരും പുറത്തുള്ള പരിഷത്ത് പോലുള്ള ഗ്രൂപ്പുകളും ആയിട്ട് ഇടതുപക്ഷമായിട്ട് നടക്കുന്ന സംവാദം, ഒരു രാഷ്ട്രീയവൽക്കരണ പ്രക്രിയ നടക്കണം. ആ ഒരു രാഷ്ട്രീയ പ്രക്രിയ പ്രസ്ഥാനത്തിനകത്ത്, മുഖ്യത രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് മമ്പത്തല്ല നടക്കുന്നില്ല. ബട്ട് സൈലന്റ് വാലി സമരത്തിൽ പോലും വലിയ വലിയ ചർച്ച, ജനകീയമായ ചർച്ചകൾ രണ്ട് സൈഡിൽ നിന്നും ഡീപ്പായ ചർച്ച നടന്നിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് നടക്കുന്നില്ല. ഈ അതിന് പുറത്ത് എന്നാൽ പരിഷത്ത് നടത്തേണ്ട ഒരു രാഷ്ട്രീയവൽക്കരണ പ്രക്രിയ, അതും വേണ്ടവണ്ണം അവിടെയാണ് മുമ്പ് പറഞ്ഞ കാര്യത്തിലൂടെ എനിക്ക് വിയോജിപ്പ് വരുന്നത്. അപ്പൊ ഇപ്പോ നമ്മളെ സംബന്ധിച്ചൊരു പ്രതിസന്ധിയാണ്, ഒരു സംഘർഷമാണ്. ഒരു വശത്ത് ഈ ഫാസിസ്റ്റ് ദുരത്വം നിലനിർത്തേണ്ടത് ആവശ്യമാണ്, അതുകൊണ്ടുണ്ടാകാവുന്ന ചില വീഴ്ചകള് വലിയ തോതിൽ പ്രതിപക്ഷമോ മറ്റോ ആൾക്കാരോ പറയുന്ന പോലെ പറയാൻ കഴിയുക എന്നുള്ള ഒരു വശത്ത് ഒരു സംഘർഷം നിൽക്കുന്നു. മറുവശത്ത് ഇത് നമ്മൾ പറയാണ്ടിരുന്നാൽ ഈ പൊളിറ്റിസൈസേഷൻ പ്രക്രിയ നടക്കില്ല. ഇത് പിന്നെ എങ്ങനെയാ നമ്മൾ ഒളിച്ചു പാത്ത് പറയണോ? ഇത് നമ്മൾ പിന്നെ രഹസ്യമായി ഏതെങ്കിലും മീറ്റിംഗിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ പോയി പറയുക, അങ്ങനെയൊക്കെ പറച്ചിൽ നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെയല്ല, ഇത് പൊളിറ്റിസൈസേഷൻ എന്ന് പറഞ്ഞ പ്രക്രിയ അതൊരു ഭാഗത്ത് സമാന്തരമായിട്ട് പ്രകടമായിട്ട് തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം
ഇപ്പോ പിന്നെ ബംഗാളിലെ കാര്യം തന്നെ പറഞ്ഞില്ലേ, ബംഗാളിലെ അശോക് മിത്രയെ പോലുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞനെ വളരെ ശക്തമായിട്ട് പറഞ്ഞിരുന്നു, പക്ഷെ മാർജിനലൈസ് ചെയ്യപ്പെടുവായിരുന്നു. അത് ആ ഒരു സാധനം ഇവിടെ നടന്നില്ല എങ്കിൽ ഈ പിന്നെ ഒരു പേരുകൊണ്ട് കാര്യമില്ലാത്ത അവസ്ഥയിലേക്ക് വരും. ഇപ്പോ നമ്മള് പബ്ലിക്കായിട്ടുള്ള ചില മേഖലകൾ, വിദ്യാഭ്യാസ, ആരോഗ്യ, പിന്നെ പൊതു സംരംഭങ്ങൾ നിലനിർത്തിയാണ് ഒരു ബദൽ എന്ന നിലയ്ക്ക് പറയുന്നത്. എന്നാൽ നമ്മുടെ റിയൽ ഇക്കണോമിയില് അതൊരു ബദൽ എന്ന നിലയ്ക്ക് ഡെവലപ്പ് ചെയ്യപ്പെടുന്നില്ല. മറ്റു ചില രീതിയിലാണ് ഇപ്പൊ മുമ്പ് പറഞ്ഞ പോലെ ഇതെല്ലാം നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത വിരിഞ്ഞമുള്ള കാര്യങ്ങൾ നടക്കുക. അത് ബാക്കി എല്ലാ പദ്ധതികളെയും തകർക്കാൻ കഴിയുന്ന അത് ഒന്നോ രണ്ടോ പദ്ധതി മാത്രം മതി. ഇപ്പൊ റെയിൽ പ്രോജക്ട്, വിഴിഞ്ഞം പ്രോജക്ട്, ഇത് രണ്ടും കൂടെ ചെയ്താൽ പിന്നെ പശ്ചിമ ഘട്ടം ഇല്ലല്ലോ. അപ്പോ അത് നമുക്കിനിപ്പോ തൽക്കാലം പറയേണ്ടതില്ല ഒരു സ്ട്രാറ്റജി എന്ന രീതി. സത്യത്തിൽ അങ്ങനെ പറഞ്ഞ് മെച്ചപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ആന്റി ഫാസിസ്റ്റ് സമരം വിജയിക്കുന്ന എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും അല്ല, താങ്കൾ പറഞ്ഞതിനോടൊന്നും എനിക്ക് എതിർപ്പില്ല. ഞാൻ പറയുന്നത് ഇത്തരം പ്രോജക്ടുകളെ തുറന്ന് എതിർക്കാനുള്ള ധൈര്യം പരിഷത്ത് പോലുള്ള പ്രസ്ഥാനങ്ങൾ കാണിക്കുക തന്നെയാണ്. കാരണം പരിഷത്തിനകത്ത് നല്ലൊരു വിഭാഗം ആളുകള് രണ്ട് ലെഫ്റ്റ് പാർട്ടികളിൽ നിന്നുള്ളവരാണെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് അത് പുലർത്തിക്കൊണ്ട് തന്നെ ഈ വിഴിഞ്ഞത്തിനെ തുറന്നു നിൽക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇപ്പൊ ഈ അതിവേഗ റെയിൽപാത എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് അതിവേഗ റെയിൽപാത പണിതോളൂ അല്ല, അതല്ലെങ്കിൽ അത് താഴെ കൂടെ ആയിക്കോളൂ എന്നാ ഞാൻ പറയുന്നത്. ഉള്ള റെയിൽ സിസ്റ്റത്തെ വികസിപ്പിച്ചുകൊണ്ട് ആയിക്കോളൂ, അല്ലാണ്ട് ഈ തൂണുകളുടെ മുകളിൽ പണിയുന്നത് എന്തിനാണ്? ഈ തൂണുകളുടെ മുകളിൽ കൊച്ചി തന്നെ മെട്രോ പണിതതിന് ഞാൻ എതിരാണ്, ഞാൻ അതിനെതിരെ പ്രസംഗിച്ചിട്ടുണ്ട്. നമുക്ക് തറയിലുള്ള ട്രെയിൻ മതി. ഈ ഇത്രയും വലിയ കോൺക്രീറ്റ് പ്ലാറ്റ്ഫോം പണിതു തീർക്കാൻ നമ്മൾ എവിടുന്നും പാറ ഇടിച്ചുകൊണ്ട് വരുന്നു എന്ന് ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? കൊച്ചിക്കാർക്ക് മലർന്നു നിന്ന് നോക്കി അവരുടെ നഗരത്തെ കുറിച്ച് ആനന്ദിക്കാനുള്ള വഴിയാണോ ഇത്? ഈ മെട്രോ നമുക്ക് ഇലക്ട്രിക് ട്രെയിൻ സിസ്റ്റം വേണം, പക്ഷെ അത് നമുക്ക് പരിസ്ഥിതിയെ നശിപ്പിക്കാത്ത രീതിയിൽ പണി ഉള്ള ട്രെയിൻ ട്രാക്ക് റെയിൽ ട്രാക്കുകൾ വികസിപ്പിച്ചുകൊണ്ടാവാമല്ലോ. അങ്ങനെയുള്ള ആ ട്രാക്കുകളിൽ കൂടെ തന്നെ, അതുപോലെ ആരാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒറ്റയടിക്ക് യാത്ര ചെയ്യുന്ന എത്ര മലയാളികളുണ്ട്? അങ്ങനെയുള്ളവർക്ക് വിമാനത്തിൽ പോകാമല്ലോ. അപ്പൊ അവിടെ കണ്ണൂർ വിമാനം ഇറങ്ങി അങ്ങോട്ട് പോയാൽ മതിയല്ലോ. അതിനെന്തിനാണ് ഈ റെയിൽ ട്രാക്ക് പണിയുന്നത്? അപ്പൊ നമ്മൾ കൂടുതലും ട്രാവൽ ചെയ്യുന്നത് ഒരുപക്ഷെ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്കോ അല്ലെങ്കിൽ എറണാകുളത്തേക്കോ അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്കോ അല്ലെങ്കിൽ കോഴിക്കോട്ട് നിന്ന് കണ്ണൂരേക്കോ ഇത്തരത്തിലുള്ള ട്രാവൽ. അപ്പൊ ഈ ഫ്രീക്വന്റ് ട്രാൻസിറ്റ് സിസ്റ്റം എന്നുള്ള ഒരു സങ്കല്പം റെയിൽവേക്കകത്തുണ്ട്. അത്തരത്തിലുള്ള പല ഓപ്ഷൻസും ഉണ്ട്. അതൊന്നും ചർച്ച ചെയ്യാണ്ട് ഇടതുപക്ഷത്തു നിന്നുള്ളവർ തന്നെ ഇത്തരം പ്രോജക്ടിന് പുറകെ പോകുമ്പോൾ എതിർക്കാൻ നമ്മൾ മുതിരുക തന്നെ വേണം. അതിനൊക്കെ ഞാൻ യോജിപ്പാണ്. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷത്തെ തുടർന്ന് ആക്രമിക്കുന്ന ഒരു സമീപനം ഒരുപക്ഷെ ഒരു ഫാസിസ്റ്റ് സമൂഹത്തിൽ ഒരു 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 തിരിച്ചടി ബൂമറാങ് ചെയ്യാം എന്നുള്ളത്. കാരണം പിന്നെ താങ്കൾ പറഞ്ഞ ഒരു കാര്യം, ഫാസിസ്റ്റുകൾ ഈ പരിസ്ഥിതി സമസ്യയെ സ്വാംശീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർ ശ്രമിക്കുന്നത് എന്താ? ആദിവാസികളെ പിന്നെ അവരുടെ ഗോത്രം പറഞ്ഞ് അവരെ ഇതിനകത്തോട്ട് ചേർക്കാൻ ശ്രമിക്കും. ജാനുവിനെ പിടിച്ച് നോക്കിയായിരുന്നല്ലോ. പിന്നെ അവര് മതവുമായി പ്രകൃതിയെ ബന്ധിപ്പിച്ച് ശ്രമിക്കും. പിന്നെന്താണ്, നദികൾ പവിത്രീകരിക്കുക എന്ന് പറഞ്ഞുള്ള ശ്രമങ്ങൾ നടക്കും. പവിത്രീകരിക്കുന്ന എങ്ങനെയാണ്? നദികളുടെ പമ്പയുടെ തീരങ്ങളിൽ കൂടുതൽ അറവുശാലകൾ നടത്തുന്നത് മുസ്ലിങ്ങളാണ് അല്ലെങ്കിൽ ചിലർ ക്രിസ്ത്യാനികളാണ്, അതുകൊണ്ടാണ് പമ്പ മലിനീകരണമാകുന്നതെന്ന് പറയും. അപ്പൊ ഇത്തരത്തിലുള്ള അവര് ഇതിനെ സ്വാംശീകരിക്കാൻ അവർ ശ്രമിക്കും. ആ അപകടം നേരിടേണ്ട ഒരവസ്ഥയുണ്ട്. ഇതൊക്കെ വളരെ സങ്കീർണമായ സമസ്യകളാണ്. അപ്പൊ പരിഷത്തിനുള്ളിൽ ഇത്തരം ചർച്ചകൾ നടക്കുകയും ഇടതുപക്ഷത്തെ തുറന്നെതിർക്കുക എന്നുള്ള സമീപനമല്ലാണ്ട് ഇത്തരം പ്രോജക്ടുകൾ പരിഷത്ത് എതിർക്കുന്നുണ്ട്. ഇപ്പൊ കീഴാറ്റൂരിലെ ബൈപ്പാസ് തന്നെ പരിഷത്ത് ഒരു സമീപനം സ്വീകരിച്ചിരുന്നുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള കുറെ കൂടി ധൈര്യം ഒരുപക്ഷെ പരിഷത്ത് കാണിക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സർ, ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. One of the markers of Anthropocene is the possible extinction of about 10 lakh species and possibility of extinction of humans itself. Some of the religions also talks about an extinction of human beings in some point of time in the future and the souls resurrecting to join the God. How much the Anthropocene discussion can be misused by the religious groups? അവലി അപവർ ഉണ്ട്, ഞാൻ സമ്മതിക്കുന്നു. കാരണം ഈ റിലീജിയൻ ഇത് പറയുന്നത് ഭൗതിക ലോകത്തെ നമ്മുടെ ജീവിതത്തെ കുറിച്ച് സംസാരിക്കാതിരിക്കാനും, എന്തായാലും എല്ലാം നശിക്കും, നമുക്കങ്ങ് പരലോകത്ത് നമുക്ക് സുഖം കണ്ടെത്താം, ആനന്ദം കണ്ടെത്താം, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഈ അപരിഗ്രഹമൊക്കെ ചെയ്ത് വേറൊന്നിനെ എതിർക്കാണ്ട് നിന്നാല് നിങ്ങൾക്ക് പരലോകത്ത് പല പേരുകളുമാണ് പല മതങ്ങളും അതിന് പറയുന്നതെങ്കിലും പരലോകത്ത് സ്വർഗം കിട്ടുമെന്നുള്ളതാണല്ലോ അതിന്റെ ഒരു സങ്കല്പം. അത് ഈ ഭൗതിക ലോകത്ത് നമ്മൾ സമരം ചെയ്യാതിരിക്കാനുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു സൈലൻസിങ് ആണ്. അപ്പൊ അതിനെ എതിർക്കേണ്ടതുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഈ മതവിശ്വാസത്തെ എതിർക്കാതെ മതത്തിൽ, പക്ഷെ അതേസമയം നമ്മൾ മതത്തിനുള്ളിൽ നടക്കുന്ന
ചില സമീപനങ്ങളും ശ്രദ്ധിക്കണം. ഇപ്പൊ പോപ്പിന്റെ ഒരു പുതിയ എൻസൈക്ലിക്കിൽ ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴത്തെ പോപ്പ് ഒരു ലെഫ്റ്റിസ്റ്റ് ഓറിയന്റഡ് പോപ്പാണല്ലോ, പോപ്പ് ഫ്രാൻസിസ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ എൻസൈക്ലിക്കില് സുമയ്ക്ക് വേണമെങ്കിൽ ഞാൻ അത് അയച്ചുതരാം, എന്റെ മെയിൽ കിടപ്പുണ്ട്. അതൊരു 100-120 പേജുകൾ. അതിനകത്ത് അദ്ദേഹം നവലിബറൽസ് എതിരെയൊക്കെ തുറന്നടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ ലാറ്റിൻ അമേരിക്കൻ ക്രൈസ്തവ സമൂഹത്തിനുള്ളിൽ ലിബറേഷൻ തിയോളജി വളർന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു മാർക്സിസ്റ്റ് ക്രൈസ്തവ സമീപനം തന്നെ വളരെ വളരെ വലുതായിട്ട് അവിടെ വളർന്നിട്ടുണ്ട്. കേരളത്തിലെ യാക്കോബായ സഭ തുറന്ന ലെഫ്റ്റിസ്റ്റ് സമീപനം സ്വീകരിക്കുന്ന സഭയാണ്. പല വലിയ പുരോഹിതന്മാരും ലെഫ്റ്റിസ്റ്റ് കൃതികൾ എഴുതിയിട്ടുള്ളവരാണ്. അപ്പൊ ഈ മതങ്ങൾക്കകത്ത്, ഒരുപക്ഷെ ഹൈന്ദവ മുസ്ലിം സമുദായങ്ങൾക്കകത്താണ് ഇത്തരത്തിലൊരു വലിയ ഇത് നടക്കാത്തത്. പക്ഷെ ക്രൈസ്തവ സമൂഹത്തിനുള്ള ഇത് നടക്കുന്നുണ്ട്. ഹൈന്ദവരെ സംബന്ധിച്ച് ഹൈന്ദവരെ ആരും ചങ്ങലയ്ക്ക് ഇടാത്തത് കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ എന്നാണ് അമ്പലത്തിൽ പോയത്, നമ്മളോട് ആരും ചോദിക്കില്ലല്ലോ, നമ്മളെ ഓസ്ട്രസൈസ് ചെയ്യാൻ വരില്ലല്ലോ. അതുകൊണ്ട് ഹൈന്ദവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൂടുതലും പറയുന്നത് ഒരുപക്ഷെ ലെഫ്റ്റിൽ തന്നെ കൂടുതലായിട്ടുള്ളത് ഹൈന്ദവരാണ്. അപ്പൊ അങ്ങനെയുള്ള സമസ്യകളുണ്ട്. അതുകൊണ്ട് മതത്തിന്റെ പിടിയിലേക്ക് ഇത് പോകാണ്ടിരിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ മതത്തിനുള്ളിൽ നടക്കുന്ന വ്യത്യസ്ത പോപ്പിന്റെ സമീപനം അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിലെ ലിബറേഷൻ തിയോളജി, ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളർത്താനും ശ്രമിക്കണം. ഓക്കെ, ഇത് അവസാനത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഏകദേശമൊക്കെ സാർ പറഞ്ഞതാണെന്ന് തോന്നുന്നു. അതിനകത്ത് ഈ ഇക്കോ സോഷ്യലിസ്റ്റ് ഐഡിയോളജി യങ്ങർ ജനറേഷനിലേക്ക് എത്തിക്കാനും അതുപോലെ ലെഫ്റ്റ് ഗവൺമെന്റിനെ അത് കൺവിൻസ് ചെയ്യിപ്പിക്കാനും ഉള്ള ഒരു മെത്തഡോളജിക്കുള്ള സജഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. മെത്തഡോളജി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പേരെടുത്ത് പറയാണ്ട് പറഞ്ഞാൽ നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തില് ഒരു വിഭാഗം ആളുകൾ ഒരു കോർപ്പറേറ്റ് ഐഡിയയിലേക്ക് മാറിയിട്ടുണ്ട്. അവരെ മാറ്റാമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതേ സമയം ലെഫ്റ്റിന്റെ അടിത്തറയായ സാധാരണ ജനസമൂഹങ്ങൾക്കിടയിൽ ഒരു വലിയ കോർപ്പറേറ്റൈസേഷൻ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ പറയുന്ന ഈ വികസനം എന്ന് പറയുന്ന അവരുടെ ചില അടിസ്ഥാന ആവശ്യങ്ങളെ ചുറ്റുപറ്റിയുള്ളതാണ്. പക്ഷെ ആ വികസനം അവരുടെ അടിസ്ഥാന ജീവിത സൗകര്യങ്ങളെ അല്ലെങ്കിൽ ജീവന ഉപാധികളെ തകർക്കുമ്പോൾ അവരതിനെ എതിർക്കുകയും ചെയ്യാറുണ്ട്. മത്സ്യബന്ധനമായാലും അല്ലെങ്കിൽ ജലമില്ലാണ്ടാകുമ്പോഴായാലും. അപ്പൊ അതുകൊണ്ട് ലെഫ്റ്റിന്റെ അടിത്തറയായ ഈ 35% വരുന്ന ജനസമൂഹം കേരളത്തില് അവര് കോർപ്പറേറ്റ് ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കുറെ നേതാക്കൾ ആരും ആയിരിക്കും അങ്ങനെയുള്ളത്. അതുകൊണ്ട് ഈ അണികൾക്കിടയിൽ ഇത് വളർത്തിയെടുക്കുകയും അത് അവരുടെ ഇടയിലൂടെ ഇത് വളർത്തിയെടുക്കുക എന്നുള്ള, അല്ലാണ്ട് ഈ കോർപ്പറേറ്റൈസ്ഡ് ആയി കഴിഞ്ഞാൽ അവരെ ഒന്നും മാറ്റിമറിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെ എഴുതുക കഴിഞ്ഞവരാണ് പലരും. അതിന്റെ ഒരു പ്രശ്നം അതിപ്പം തുറന്നു പറഞ്ഞാൽ, ഞാനിതൊന്നും തുറന്നു പറയാത്തത് കാരണം ഞാൻ ഒരു പ്രസ്ഥാനത്തിലും അംഗമല്ല, പക്ഷെ ഞാനൊരു ഫെലോ ട്രാവലറാണ് ബേസിക്കലി. അതുകൊണ്ട് ഞാൻ പാർട്ടിയുടെ വേദികളിൽ പ്രത്യക്ഷപ്പെടാറില്ലെങ്കിലും പാർട്ടിയുടെ പോഷക സംഘടനകളുടെ വേദികളിൽ ഞാൻ പ്രത്യക്ഷപ്പെടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ പ്രവർത്തനം ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ നമ്മൾ തുടർന്നേ പറ്റും. അവരെ മാറ്റിമറിക്കാൻ ഇനി പറ്റില്ല, കാരണം അവരൊക്കെ 70 കഴിഞ്ഞവരാണ്. പക്ഷെ നടന്നിട്ടുള്ള ഒരു അപകടം കഴിഞ്ഞ ഒരു 15 ഈ രണ്ടാം നിരയിൽ വളർത്തിയെടുത്ത നേതൃത്വം പലതും ആ മൂശയിൽ വാർന്നു വീഴുന്നവരാണെന്നുള്ള ഒരു അപകടം. ചെറുപ്പക്കാരായ ഒരുപാട് നേതാക്കൾ വളർന്നു വരുന്നു. ഈ പുതിയ ഇപ്പൊ പ്രാദേശിക ഇലക്ഷനിൽ തന്നെ ചെറുപ്പക്കാരെ ഒരുപാട് പേർക്ക് അവരൊരു നല്ല നമ്മുടെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു നല്ല നല്ല നേതൃത്വമാണ് ഈ 21-22 വയസ്സുള്ള കുറെ നേതാക്കൾ ഇപ്പൊ വളർന്നു വന്നിട്ടുണ്ട്. കോർപ്പറേഷനുകളായാലും പഞ്ചായത്തുകളിലായാലും ഒക്കെ അവരെ നമുക്ക് പിടിച്ചെടുക്കാം. പക്ഷെ അതിന് മുകളിൽ 40 ഒരു നിരയെ കഴിഞ്ഞ 15-16 വളർത്തിയെടുത്തത് അവര് ഒരു അപകട സന്ധിയാണ്. ശരിക്കും പറഞ്ഞാൽ അവരിലൊരു വിഭാഗം അവരെ വളർത്തിയെടുത്തവരുടെ മൂശയിൽ വളർന്നു വന്നവരാണ്. അവര് പരിസ്ഥിതി എന്നുള്ള വാക്കൊക്കെ പറയുമെങ്കിലും കാര്യമായി ഇതിനെക്കുറിച്ച് പഠിക്കുകയോ അതിനുവേണ്ടി കച്ചകെട്ടി ഇറങ്ങാൻ തയ്യാറുള്ളവരോ അല്ല. ഇത് പ്രസ്ഥാനത്തിനകത്തുള്ള ഒരു പ്രതിസന്ധിയാണ്. ഇതിനെയൊക്കെ ഒരുപക്ഷെ ഞാൻ പറഞ്ഞില്ലേ, പ്രത്യയശാസ്ത്ര ചർച്ചകൾ അസ്തമിച്ച ഒരവസ്ഥയിൽ ഈ ചർച്ചകൾ വളർത്തിക്കൊണ്ടു വരികയും ഏറ്റവും പുതിയ തലമുറ ഇപ്പൊ നമ്മൾ കണ്ട ചെറുപ്പക്കാര് പ്രാദേശിക ഇലക്ഷനിലൊക്കെ വളർന്നു വന്നെ, അവരൊക്കെ പലരും അവബോധമുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നു. കോഴിക്കോട്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റായി വന്ന കുട്ടിയുടെ കൈരളി TVയിൽ ഇന്റർവ്യൂ ഞാൻ കണ്ടു. അപ്പൊ ആ കുട്ടി ഈ പാർട്ടിസിപ്പേറ്ററി ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവരെ നമുക്ക് ക്യാപ്ചർ ചെയ്യാം, ഏറ്റവും പുതിയ തലമുറയെ നമുക്ക് ക്യാപ്ചർ ചെയ്യാം. ആ 40 ക്യാപ്ചർ ചെയ്യാനും, കാരണം അവർ മറ്റേ മൂശയില് വാർന്നു വീണവരാണ്.
അവരെ ക്യാപ്ചർ ചെയ്യാൻ ഒരുപക്ഷെ പ്രയാസമുണ്ടാവും. പക്ഷെ നമുക്ക് ഈ പുതിയ തലമുറയെ ക്യാപ്ചർ ചെയ്യാൻ പറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.